വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലാതെ മറ്റൊന്നുമില്ല. അത് കണ്ടിന്യൂ ചെയ്യുന്നു മാത്രം. ഇവിടെ അനിൽ ബദർ വെല്ലുവിളിച്ച ഒരു ചോദ്യമുണ്ട്, മുക്കുരേകളെ കൊണ്ട് സമൂഹത്തിലുണ്ടായ ഒരു നന്മ പറയാമോ? ഇവിടെ രാവിലെ ഒരു വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഒരു ഒരു സാമാന്യജ്ഞാനമോ ഒരു ഒരു യുക്തിയോ ഇല്ലാതെ വെറുതെ വന്നിരുന്നിട്ട് എന്താ പറയുക, ഞാൻ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് വീണു, അതുകൊണ്ട് ദൈവമില്ല, ഞാൻ എൻ്റെ ചോറുണ്ടപ്പോൾ കല്ലിൽ കല്ല് കടിച്ചു, അതുകൊണ്ട് ദൈവമില്ല. അതായത് ഒരു സാമാന്യജ്ഞാനം പോലും ഇല്ലാത്തവർ. ഞങ്ങൾ പല മുക്രികളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, മനുഷ്യന്മാരുടെ ഇതിൽ മനുഷ്യന്മാരോട് സംസാരിക്കുവാൻ, പത്ത് പേരോട് സംസാരിക്കാൻ ഒരു ത്രാണിയില്ലാത്തവർ, ഒരു തെളിവ് സഹിതം നിരത്താൻ കഴിവില്ലാത്തവർ വെറുതെ വന്നിട്ട് യമസുഡാപ്പികളുടെ കൂടെ കൂടിയിട്ട് ക്രിസ്ത്യാനിറ്റി അടിക്കാൻ വന്നാൽ നിങ്ങളിത് രണ്ട് തവണ ആലോചിച്ചിട്ടേ സംസാരിക്കാൻ നിൽക്കാവുള്ളൂ. കാരണം ക്രിസ്ത്യാനിറ്റിക്ക് വ്യക്തമായ തെളിവുകളുണ്ട്, പാരമ്പര്യമുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ തെളിവ് നിരത്തി ശ്രീജിമോൻ ബ്രദറും, രണ്ട് ചരിത്രപരമായ തെളിവ് നിരത്തി അനിൽ ബ്രദറും സംസാരിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് മുക്രികൾ ഒന്ന് ആലോചിക്കുക, ഇവിടെ താഴെ ഏതെങ്കിലും മുക്രി ഉണ്ടെങ്കിൽ പഠിക്കുക, നിങ്ങൾ എന്തിനാണ് ഈ ഈ ദൈവനിഷേധം ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ വിഷയാവതരണം നടക്കുകയാണ്. ടിസൻ ബ്രദർ, ടിസൻ ബ്രദറെ ഉണ്ടോ? ടിസൻ ബ്രദർ ലൈനിലുണ്ടോ? ആൽബി ബ്രദർ, ആൽബി, ആൽബി ബ്രദർ ഉണ്ടോ? ഞാൻ പറഞ്ഞ കേക്കാവോ? കേക്കാം ബ്രദറെ, കേക്കാം. ആ ഓക്കെ 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 ഓക്കെ. ഇതിന് ഫോണിൽ നിന്ന് മാറി ഇരിക്കുകയായിരിക്കും അവരൊക്കെ. ആ ഓക്കെ 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 ബ്രദറെ, എനിക്ക് കേക്കായിരുന്നേ. ആ ഓക്കെ, ഈ വിഷയത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഈ വിഷയ ഈ വിഷയത്തിൻ്റെ പ്രധാന ഇത് കണ്ടൻറ് ഇതാണ്. അതായത് യമുസുഡാപ്പികളും മുൻ ക്രിസ്ത്യാനി എന്ന് പറയുന്ന മുക്രികളും കൂടി ക്രിസ്ത്യാനിറ്റിയിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ല എന്ന് പറഞ്ഞ് വെറുതെ വന്നിട്ട് നുണ പറയുക. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രദറിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ ബ്രദർ, പ്രത്യേകിച്ച് ഇവിടെ അനിൽ ബ്രദറും മറ്റ് അവതാരകരുമായി ബിബ്ലിക്കലായിട്ടും ചരിത്രപരമായും വളരെ വിശദമായ ഇത് നൽകി തെളിവുകളോടുകൂടി ഈ വിഷയം അഡ്രസ്സ് ചെയ്തു. എനിക്ക് ചെറിയൊരു കാര്യം കൂടി ചേർക്കാനുള്ളൂ. സാമാന്യ ബുദ്ധിയോടെ ചിന്തിക്കുന്ന മലയാളികൾ, നിങ്ങൾ ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിൽ, കേരളത്തിൽ വിദ്യാഭ്യാസ സിസ്റ്റം വളർന്നു വന്നതെന്ന് നിങ്ങളൊന്ന് ചരിത്രപരമായി ഒന്ന് പരിശോധിക്കുക. ഈ അതിൽ മിഷണറിമാരുടെ പങ്ക് എന്തായിരുന്നു? സ്കൂൾ വിദ്യാഭ്യാസം, ഈ കേരളം വിവേകാനന്ദൻ വിളിച്ചതുപോലെ പ്രാന്താലയം എന്ന് വിളിച്ചതിന് കാരണം എന്തായിരുന്നു? ആ അവസ്ഥയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുവാൻ മിഷണറിമാർ വഹിച്ച പങ്കെന്ത്? ഈ പറയുന്ന നായർമാരുടെ ഇടയിലും മറ്റ് ജാതി വ്യവസ്ഥയുടെ ഇടയിലും ഒക്കെ നടന്നിരുന്ന ഉറ്റനീതിതങ്ങൾ അനിൽകുമാർ ബ്രദറിന്റെ ചില വീഡിയോകളിലും മറ്റ് ചരിത്ര രേഖകളിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം തെളിവുകൾ സഹിതം അവതരിപ്പിക്കുന്ന ഈ പറയുന്ന നികുതി വ്യവസ്ഥകളും അതിഭീകരമായ ഉച്ചനീതത്വവും, അതിനേക്കാൾ ഉപരി ഒരു ജാതീയ വ്യവസ്ഥയുടെ ഭാഗമായി ബ്രാഹ്മണന്മാർ നാട് നീളെ നടത്തിയ സംബന്ധങ്ങളും, ഈ പറയുന്ന ഇന്ന് നായർമാർ എന്ന് പറയുന്ന ഒരല്പം മുകളിൽ നിൽക്കുന്ന ആ നായർ സ്ത്രീകളുടെ അവസ്ഥയും ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു യഥാർത്ഥത്തിൽ ഹൈന്ദവ മതത്തിന്റെ ഭാഗമെന്ന് കരുതാവുന്ന ആ കുടുംബജീവിത വ്യവസ്ഥ എത്രമാത്രം അധാർമികമായിരുന്നുവെന്നും ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായ ആ യഥാർത്ഥ കുടുംബജീവിത വ്യവസ്ഥയിലേക്ക് സമൂഹം മാറിയിട്ടുള്ള മാറ്റത്തെക്കുറിച്ചും നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. അല്പമെങ്കിലും അനിൽകുമാർ ഇപ്പം ബ്രദർ പറഞ്ഞതുപോലെ അല്പമെങ്കിലും ചരിത്രബോധമുള്ള ആളുകൾ, നിങ്ങൾ ഇവിടെ ഒന്നും പോണ്ട, ഏത് നിങ്ങൾ സെക്യുലർ അല്ലാത്ത ചരിത്രം എഴുതിയ മുസ്ലിങ്ങളൊഴിച്ച്, മുസ്ലിങ്ങൾ ഇതിനെ മുഴുവൻ കളവുകളോട് വേണം, അല്പമെങ്കിലും ചരിത്രബോധമുള്ള ഏത് ചരിത്രകാരന്റെ ഒരു രണ്ടു നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രത്തെ കുറിച്ച് എഴുതിയ ഇനി ഒരു
ഒരു നൂറ് ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ തന്നെ കേരളത്തിന്റെ വ്യവസ്ഥിതി എന്തായിരുന്നു, ഈ കേരളത്തിന്റെ വ്യവസ്ഥ ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറ്റാൻ ക്രിസ്ത്യൻ മിഷണറിമാരും ക്രിസ്തു മതവും എന്ത് നിലപാടുകൾ എടുത്തുവെന്നും നമുക്ക് കണ്ടെത്താൻ പറ്റും. അവിടെ ഈ ഇവർ പറയുന്ന ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം, ക്രിസ്തു മതത്തിന്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ബ്രിട്ടീഷ് സാമ്രാജ്യം പോലും അവരുടെ കച്ചവട താല്പര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരുടെ ജനാധിപത്യ ബോധം ഈ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ സമൂഹത്തിൽ എന്ത് മാറ്റങ്ങൾ, ആധുനിക വിദ്യാഭ്യാസ രീതി, അങ്ങനെ ഒരു കിരാതമായ അപരിഷ്കൃതമായ പാകൃതമായ ഒരു വ്യവസ്ഥിതിയിൽ നിന്നും ഒരു ആധുനിക ധാർമ്മികതയിലേക്ക് ഈ ബ്രിട്ടീഷുകാർ, മിഷണറിമാരെ കുറിച്ചല്ല പറയുന്നത്, സായിപ്പുമാരായ ആളുകൾ സമൂഹത്തെ എങ്ങനെ പയ്യെ പയ്യെ മാറ്റിയെടുത്തു എന്നും നമ്മൾ പരിശോധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ടിസൺ ബ്രദറെ. ഗിബോർ ബ്രദറെ, ഗിബോർ ബ്രദർ ഉണ്ടോ? ഗിബോർ ബ്രദർ ഉണ്ടോ? ഇല്ല. ആൽബി ബ്രദറെ, താങ്ക് യു. ഓക്കെ, സംസാരിക്കാം ബ്രദർ. ഈ വിഷയത്തിൽ ബ്രദറിന്റെ കാഴ്ചപ്പാടുകൾ പറയാം. അതെ, എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ, എന്റെ ജീവിതത്തില് എനിക്ക് ഇതിനോട് അനുബന്ധിച്ച് ക്രിസ്ത്യാനിറ്റിയുടെയും അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയും കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ട്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താം. ഒന്ന്, എനിക്ക് 21 വയസ്സിലാണ് ജോലി കിട്ടുന്നത്. അപ്പം ഞാൻ ഒരു ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, MNC. ആ സമയത്ത് ഞാൻ അന്നൊരു ബാച്ചിലർ ഒരു പയ്യനാണ് കേട്ടോ. പയ്യനായിട്ട് ഇങ്ങനെ ജോലിക്ക് കയറി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ താമസിച്ച ആ കോളനിയിൽ ഒരു വലിയ പാർക്കുണ്ട്. അപ്പം ഞാൻ വൈകിട്ട് നടക്കാനൊക്കെ പോകാറുണ്ട്. അപ്പം അവിടെ വെച്ച് നമ്മുടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറിനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു മലയാളി തന്നെയാണ്, ഒരു വിശ്വാസിയാണ്. അപ്പം ഞങ്ങളങ്ങനെ പരിചയപ്പെട്ടു, പിന്നെ ഞങ്ങളെല്ലാം നടത്തും. അപ്പം ആ സമയത്ത് ഈ പ്രൊഫസർ എന്നോട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്നോട് ഒരു കാര്യം പറഞ്ഞു, ആൽബി, ഈ നടക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഇവിടെ ഈ രാവിലെ മുതൽ നമ്മൾ ഇവിടെ നടക്കുകയാണെങ്കിൽ ഒത്തിരി കുട്ടികൾ ഇവിടെയൊക്കെ വന്ന് ഈ പാർക്കിലൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കും, എന്തുകൊണ്ടായിരിക്കുന്നതെന്ന് ആൽബിക്ക് അറിയാമെന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയൊരു വ്യക്തിയാണ്. അപ്പം വലിയ ഈ അവരുടെ സാമൂഹികമായിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഇവരുടെ അല്ലെ ഈ മാതാപിതാക്കന്മാർ ഇവിടെ ചെറിയ ചെറിയ ഷെഡുകളിലേറ്റ് താമസിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഇവർക്ക് ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കുട്ടികളെ എല്ലാവരെയും പേരെടുത്ത് ലിസ്റ്റ് ചെയ്ത് നമുക്ക് ഇവരെ സ്കൂളിൽ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നല്ലൊരു ഐഡിയ ആണ്, കാരണം ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സാമൂഹ്യമായിരിക്കുന്ന പ്രതിബദ്ധത വളരെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം മീറ്റ് ചെയ്തിട്ട്, അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ISRO സയൻറ്റിസ്റ്റ്, അപ്പം ഞങ്ങൾ അതുപോലെ ലോക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഞങ്ങളെല്ലാം പരിചയപ്പെട്ടിട്ട് തെലുങ്ക് ആൾക്കാരെല്ലാവരും കൂടെ ചെയ്തിട്ട് ഞങ്ങളിവരെല്ലാം ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ പേരൻസിനെ പോയി കണ്ടു. അവർ വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയുകയും, അപ്പം അവർക്ക് ഇങ്ങനെ അറിവില്ല എങ്ങനെ ഇത് പോകണ്ടെന്നൊക്കെ. അപ്പം അവർ പറഞ്ഞ് മനസ്സിലാക്കി, അവരെ പേരിലെടുത്തു, അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുത്തെ സ്കൂളിൽ പോയി. 2006 നടക്കുന്ന സംഭവം ഇത്, 2000. അപ്പം അങ്ങനെ പോയി ആ കുട്ടികളെല്ലാം എല്ലാവരും ചേർത്ത് 10-200 കുട്ടികളോളം ആ പാർക്കിൽ. അപ്പോൾ അവരെല്ലാവരും സ്കൂളിൽ ചേർത്തു. ഇന്ന് ആ കുട്ടികളൊക്കെ പലരും എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് MNC ജോലി ചെയ്യുന്ന പിള്ളേരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളപ്പം വളരെ ലോങ് ഒരു നാളുകളെടുത്തു ആ പിള്ളേരെയൊക്കെ ഒരു രീതിയിൽ എടുക്കണം. അതായത് 7 ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവരെ ആ 10 പിള്ളേരെല്ലാവരെയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോട്ട് വിടുകയും, മാത്രമല്ല തദ്ദേശീയരായിരിക്കുന്ന അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ സ്കൂളിലെ മാനേജ്മെൻറ്റൊക്കെ വളരെ സഹായിച്ചു. ഫീസൊക്കെ ഒത്തിരി കൺസെഷൻ തന്നു, കാരണം ബൾക്ക് എമൗണ്ട് ആണ്. ഞങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഒരു സാമൂഹ്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അപ്പം ഞാൻ പിന്നീട് ഈ കാര്യം പറഞ്ഞപ്പം ഈ പ്രൊഫസർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമുണ്ട്. ഈ നമ്മുടെ നാടിനെ മൊത്തം മുഴുവൻ ആൾക്കാർക്ക് വിദ്യാഭ്യാസം എത്തിക്കുകയാണ് ഒരു സമൂഹത്തെ ഏറ്റവും നന്നാക്കാൻ നല്ലതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതൊരു ഒരു ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ആ ഒരു വീക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള സഹജീവിക സഹോദരങ്ങളോട് ജാതി മതഭേദമന്യേ അവർക്ക് എപ്പോഴും നന്മയുണ്ടാകാൻ, കാരണം വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമുക്ക് അവർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ സ്വയമായിട്ട് അവരത് ചെയ്യുകയും അവരുടെ സമൂഹത്തെ അവർ നന്നാക്കുകയും ചെയ്യും. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഞാൻ ഈ മലേഷ്യയിൽ വളരെ നാളെ ജോലി ചെയ്തു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പരിചയപ്പെട്ടു, അതായത് ഞങ്ങളുടെ ചർച്ചിലുള്ള. അപ്പം അദ്ദേഹം കംബോഡിയയിലുള്ള അതേ ഒരു പൈലറ്റാണ്, ബൈ പ്രൊഫഷൻ പൈലറ്റാണ്. അദ്ദേഹം സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം അദ്ദേഹത്തിന് ഈ പോൾപാറ്റൊക്കെ
ഇപ്പോൾ പണ്ട് നമുക്കറിയാം പോൾ പാറ്റിൻ്റെ കാലഘട്ടം, കമ്പൂച്ചിയ എന്ന് പറഞ്ഞ രാജ്യം, അവിടെ എപ്രകാരമാണ് കമ്മ്യൂണിസം അവർ രാജ്യത്ത് നശിച്ചു. ഏകദേശം 20 ലക്ഷം ആൾക്കാരെ അവരവിടെ കൂട്ട കൊല നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് വിയറ്റ്നാം ആർമി ആയിരുന്നു ഈ പോൾ പാറ്റിൻ്റെ കയ്യിൽ നിന്ന് കമ്പോഡിയ രക്ഷിച്ചത്. അപ്പോൾ അന്ന് അവരുടെ കൂടെ നിന്ന് അവരെ അറ്റാക്ക് ചെയ്ത് വേറൊരു ഗ്രൂപ്പ്, അതായത് ഈ പോൾ പാറ്റിനെ അറ്റാക്ക് ചെയ്തത് അമേരിക്കൻ ഗവൺമെൻ്റ് ആയിരുന്നു. അപ്പോൾ അവരന്ന് ചെയ്ത ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോൾ പാറ്റിനെ ഒതുക്കാൻ വേണ്ടി ഒത്തിരി ബോംബുകൾ ഈ ആകാശത്ത് നിന്ന് ഈ കമ്പോഡിയയുടെ പല സ്ഥലങ്ങളും വർഷിച്ചു. ഈ കാരണം അത്രമാത്രം ആൾക്കാരെ അവർ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ. അങ്ങനെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഈ ബോംബുകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വീണത് കാരണം ഈ ബോംബ് പൊട്ടാതെ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പം എൻ്റെ ഈ സുഹൃത്തിനോട്, അദ്ദേഹം ഈ പൈലറ്റുമാണ്, അദ്ദേഹം ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്നതിൻ്റെ വളരെ അതിവിദഗ്ധനാണ്. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ പോയി ഇന്ന സ്ഥലങ്ങളിൽ പോയിട്ട്, ഈ കമ്പോഡിയ ഇന്ന സ്ഥലങ്ങളിൽ പോയിട്ട്, അത് UN ഒരു പ്രൊജക്റ്റാണ്, ഇങ്ങനെ സ്ഥലങ്ങളിൽ പോയിട്ട് ബോംബ് ഡിഫ്യൂസ് ചെയ്യണം. അങ്ങനെ അദ്ദേഹം ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ടീമുമായിട്ട് സിംഗപ്പൂരിൽ നിന്ന് കമ്പോഡിയ എത്തുകയും അവിടെ അങ്ങനെ വർഷങ്ങളായിട്ട്, 1-2 വർഷമല്ല 10-15-20 വർഷമൊക്കെയാണ് ആ പ്രൊജക്റ്റ് ഒരാൾ എടുക്കുന്നത്. ആ വർക്ക് ഇങ്ങനെ ചെയ്ത ഒരു സമയത്ത് ഒരു കൊറിയൻ മിഷണറിയെ പരിചയപ്പെടുന്നുണ്ട് അവിടെ വെച്ച്. അപ്പോൾ ഈ കൊറിയൻ മിഷണറി അവിടെ വന്ന് ഇങ്ങനെ സുശേഷ പ്രവർത്തനമൊക്കെ ചെയ്യുകയാണ്, ആളുകളെ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ സാമൂഹികമായിട്ടും മറ്റും. അപ്പോൾ അദ്ദേഹം വളരെ വയോധികനാണ്, ഏകദേശം ഒരു 90 വയസ്സോളമായി, അദ്ദേഹത്തിന് നടക്കാൻ തന്നെ ബുദ്ധിമുട്ട്. അപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നീട് ഈ കൊറിയൻ മിഷണറിയുടെ കയ്യിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ വാങ്ങിച്ചു, കാരണം കൊറിയൻ മിഷണറി വർഷങ്ങളായിട്ട് ഈ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുക, അപ്പം സാമൂഹികമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അപ്പം ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഹാൻഡ് ഓവർ കൊടുക്കാൻ സമയത്ത് അവിടുത്തെ ഗവർണറെ കാണുന്നുണ്ട്. അപ്പം ഗവർണറെ കാണുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെയും ഇതുപോലെ ഒരു വലിയ പ്രശ്നമുണ്ട്, കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല. അതായത് ഈ കമ്പോഡിയയുടെ തലസ്ഥാനമായിരിക്കുന്ന നോമ്പംഗിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ കമ്പോർച്ചിനോ എന്നുള്ള സ്ഥലത്താണ് ഇദ്ദേഹം ജോലി ചെയ്തത്. അപ്പോൾ ഇവിടെ നല്ല സ്കൂളുകളൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ അനുവദിക്കുവാണെങ്കിൽ എൻ്റെ മനസ്സിലൊരാശയമുണ്ട്, എനിക്ക് കുറച്ച് സ്ഥലം വേണം സ്കൂൾ വെക്കാനായിട്ട്. അപ്പം സ്ഥലങ്ങളിൽ ഇങ്ങനെ ബോംബ് കിടക്കുന്നത് കൊണ്ട് അവിടെ കൃഷിയൊന്നും ചെയ്തില്ല. അവിടെ പ്രധാന അവരുടെ നമ്മുടെ കേരളം പോലുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഈ നെൽ കൃഷിയും അതുപോലെ കശുവണ്ടി, മാവ് ഇങ്ങനെയുള്ള കൃഷിയൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എടുത്തു, കാരണം ഇഷ്ടംപോലെ സ്ഥലം വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം എടുക്കാൻ പറഞ്ഞു, ഏകദേശം ഒരു 10-250 ഏക്കർ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. അദ്ദേഹം അവിടെ പോയി ബോംബൊക്കെ ഡിഫ്യൂസ് ചെയ്തിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പോയിട്ട്, ആ സിംഗപ്പൂരിലുള്ള ചർച്ചിൽ പോയിട്ട് ഇങ്ങനെ പറയുകയാണ്, എനിക്കൊരു സ്കൂള് അവിടെ വെക്കണം, അവിടെ ഒരു മിഷൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ആ സ്കൂള് വളരെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് ഞാനവിടെ കമ്പ്യൂട്ടർ അധ്യാപകനായിട്ട് കുറച്ച് നാൾ പഠിപ്പിക്കാനൊക്കെ പോയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ കൂടുതൽ വിവരങ്ങളൊക്കെ കേൾക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ 10-16 വർഷത്തെ എൻ്റെ ഈ പ്രൊഫഷണൽ കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ കുറച്ച് നാളുകളായിരുന്നു അവിടെ പഠിപ്പിക്കാനായിട്ട് പോയത്. അപ്പോൾ നമുക്ക് ആ കിട്ടുന്നൊരു സന്തോഷം, നമ്മൾ ലോകത്ത് എവിടെ ജോലി ചെയ്യാൻ, എനിക്കൊന്നും ഞാൻ പല രാജ്യങ്ങളിലും ജോലി ചെയ്തതിൽ ഏറ്റവും സന്തോഷം കിട്ടിയ ഒരു രാജ്യം ഈ കമ്പോഡിയയിലും അതുപോലെ ഇങ്ങനെ ഈ ആന്ധ്രാപ്രദേശിലൊക്കെ ജോലി ചെയ്ത സമയത്ത് ഇങ്ങനെയുള്ള ചില സാമൂഹ്യ നന്മകളാണ്. അപ്പം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ഈ നിലയിലെത്താൻ കാരണം ഇതേ ക്രൈസ്തവ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഇംഗ്ലണ്ടിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും നമുക്കറിയാം ബാസൽ മിഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഹെർമൻ ഗുണ്ടറിനെയും അല്ലെങ്കിൽ ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് നമ്മുടെ കാറ്റസം ക്ലാസ്സിനും സൺഡർ സ്കൂളിനും ഒക്കെ പഠിപ്പിക്കണം. കാരണം അവരൊക്കെ ഈ ഹെർമൻ ഗുണ്ടറിൻ്റെ ഒക്കെ ആണ് കേരളത്തിന് ആദ്യമായിട്ട് മലയാള വ്യാകരണം എഴുതിയതും, അല്ലെങ്കിൽ ഇവിടെ മലയാള ഭാഷയ്ക്ക് വ്യത്യസ്തം കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ അനിൽകുമാർ ബ്രദർ അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച കാര്യമാണ്. അപ്പം അവരുടെയൊക്കെ ആ ഒരു പ്രവർത്തനം ദൈവസ്നേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഓക്കെ, അപ്പം പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം തന്നെ എനിക്ക് മാറുവാനായിട്ട് സാധിക്കില്ല, കഷ്ടതയും പട്ടിണിയും നഗ്നതയോ വാളോ എന്തു വന്നാലും ദൈവസ്നേഹം കാണിക്കുമെന്നുള്ള പോസ്റ്റനായിരിക്കുന്ന പൗലോസിൻ്റെ ആ വാചകം അവരുടെയൊക്കെ ജീവിതത്തിൽ, കാരണം അവരൊക്കെ വലിയൊരു സുഖലോലതയുടെ അവസ്ഥയിൽ നിന്ന്, അല്ലെ സമ്പന്നതയുടെ അല്ലെങ്കിൽ ഏറ്റവും സൗകര്യങ്ങളുള്ള അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യയിലേക്കൊക്കെ വരികയും, ഒരുപക്ഷെ നമുക്കൊക്കെ ഇത്രമാത്രം വളർച്ച ഉണ്ടാകും സാമൂഹികമായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ട് വളർച്ച ഉണ്ടാകുവാനായിട്ട് സാധിച്ചത് വലിയൊരു നിര നമ്മുടെ പിന്നിലുണ്ടായിരുന്ന അവരുടെ ആ ഒരു ദർശനമാണ് നമുക്ക് ലഭിച്ചത്. നമ്മൾ വല്ലപ്പോഴെങ്കിലും ഓർക്കണം, കാരണം ഇവരൊക്കെ ചെറിയ സാധാരണക്കാരായിരുന്നില്ല. ഹെർമൻ ഗുണ്ടറിൻ്റെയൊക്കെ കൊച്ചുമകനൊക്കെ നോബൽ സമ്മാന നേതാവാണ് സാഹിത്യത്തിൽ. നിങ്ങളത് വല്ലപ്പോഴും ഹെർമൻ ഗുണ്ടറിനെ കുറിച്ച് പഠിക്കുമ്പം നോക്കിയാൽ മതി. അത്രമാത്രം തലമുണ്ടയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു.
അദ്ദേഹം ഒക്കെ അദ്ദേഹം ഒരുപക്ഷെ നോബൽ അദ്ദേഹത്തിന്റെ ഈ ഹേമകുണ്ടനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറയാൻ അദ്ദേഹത്തിന് അറിയാത്ത അദ്ദേഹം ഗ്രീക്കിൽ നിന്ന് മലയാളത്തിലോട്ട് മാത്രമല്ല ബൈബിൾ എഴുതി, അദ്ദേഹത്തിന് പലവിധമായിരിക്കുന്ന ഭാഷകൾ ഇന്ത്യൻ ഭാഷകൾ തന്നെ അറിയാമായിരുന്നു. അദ്ദേഹത്തിന് ഗ്രീക്ക് അറിയാം, അതുപോലെ മറ്റു വിദേശ ലാംഗ്വേജുകൾ, ഇന്ത്യയെ തന്നെ അറിയാവുന്ന പല ഇപ്പം തെലുഗു ആയാലും തമിഴായാലും മലയാളമായാലും സംസ്കൃതമായാലും ബംഗാളി ഭാഷയായാലും അതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. 20 വർഷമേ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ഈ ഒരു 20 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകൾ മലയാള ഭാഷയൊക്കെ രൂപീകരിക്കുവാനും അല്ലെ അതിനെയൊക്കെ ഒന്ന് മിനുസപ്പെടുത്തുവാനും അല്ലെ അതിനെയൊക്കെ പൊതുസമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ഉണ്ടായിരിക്കുന്ന അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെയധികം അനവധിയാണ്. അപ്പോൾ നമ്മൾ ഓരോ ക്രൈസ്തവ വിശ്വാസി ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകുവിൻ. സാക്ഷികളാകുമെന്ന് പറയുന്നത് നമ്മൾ വലിയൊരു ദൗത്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. സാമൂഹ്യമായിരിക്കുന്ന അതുപോലെ സമൂഹത്തിന് ഏറ്റവും നന്മയുള്ളവരായിരിക്കണം. കാരണം പലപ്പോഴും ക്രൈസ്തവർ എനിക്ക് കാണുന്നതിന് എൻ്റെ പറയുന്നതിൽ വിഷമമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ദർശനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെക്കുറിച്ചോ അറിവില്ലാത്തവരായിട്ട് നടക്കുന്നൊരവസ്ഥ പലപ്പോഴെങ്കിലും നമ്മളിലേക്ക് ഓരോരുത്തരുടെയും ക്രൈസ്തവരായിരിക്കുന്ന പ്രത്യേകിച്ച് ഈ വിശ്വാസം അറിഞ്ഞിട്ടും അതിനെ തിരസ്കരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ യാക്കോ പറയുന്നത് നിങ്ങൾ പ്രവാസ ഭയത്തോടെ കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ വളരെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. ചരിത്രം നമ്മളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളണം, അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സമൂഹത്തെ നന്നാക്കുവാനും അതുമൂലം നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ അനുഗ്രഹമുള്ളവരായിട്ട് തീരുവാനും എല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് പരിഗണിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അല്ലു ബദറെ, വിശദീകരിച്ച് വളരെ മനോഹരമായി വിശദീകരിച്ചു. ഇവിടെ മിഷനറിമാർ അല്ലെങ്കിൽ ക്രൈസ്തവ മിഷനറിമാർ ക്രിസ്തീയ ആദർശമുള്ള വിശ്വാസികൾ ഈ ഭാരതത്തിന് നൽകിയ അല്ലെങ്കിൽ ലോകത്തിന് നൽകിയ സംഭാവനയെക്കുറിച്ചാണ് ഇപ്പോൾ ആത്ഭുതരും സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു. ഇവിടെ ഹാൻഡ് റൈസ് ഓണാക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എതിരഭിപ്രായമുള്ളവർക്കും സപ്പോർട്ടീവായി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്കും മുകളിലേക്ക് കടന്നു വരാം, നിങ്ങളുടെ ആശയങ്ങൾ പറയാം, സംശയങ്ങൾ ചോദിക്കാം. ഇവിടെ വിഷയം അവതരിപ്പിച്ച ഷിജുമാൻ ബദറും അതുപോലെ തന്നെ അനിൽ ബദറൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആ വിഷയ അവതരണത്തോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇവരെ അനുഗ്രഹിക്കട്ടെ. ജയ്സ് ബ്രദർ, ജയ്സ് ഫോർ ക്രൈസ്റ്റ്. ജയ്സ് ബ്രദറെ, അല്ല അജേഷ് ബ്രദർ, ബ്രദർ സംസാരിക്കും. വീണ്ടും പറയുന്നവനാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇവിടെ ഇന്ന് നല്ലൊരു വിഷയം തെരഞ്ഞെടുത്തു, ക്രിസ്ത്യാനിറ്റിയും സാമൂഹ്യ പ്രതിബദ്ധത. പലരും ചോദിക്കുന്നതും പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ക്രിസ്ത്യാനിറ്റി ഇവിടുന്ന് ഏതാണ്ട് കടത്തിക്കൊണ്ടുപോയി. എന്താണ് കടത്തിക്കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊന്നും പറയാനില്ല. ഇവർ പറയും കൂട്ടിക്കൊണ്ടുപോയി, ഏലക്ക കടത്തിക്കൊണ്ടുപോയി, കടത്തലുകൾ മാത്രമേ പറയുന്ന അല്ലാതെ അജീഷ് ബദറെ, നെറ്റ്വർക്കിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അജീഷ് ബദറെ, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. ഒന്ന് ലീവ് ചെയ്ത് കയറിക്കോ, ഒന്ന് ലീവ് ചെയ്ത് കയറി നോക്കി, എന്തായാലും ഫ്രീ ആവുമെന്നറിയാം, ക്ലിയർ ആവുമെന്നറിയാം. ഒന്ന് ലീവ് ചെയ്ത് കയറാം. അജീഷ് ബദറെ, ഹലോ, അനിൽ ബദറെ, ഞാൻ പറഞ്ഞ കേൾക്കാവോ? കേൾക്കാം. ആ ഓക്കെ. അജീഷ് ബദറെ, നെറ്റ്വർക്കിന്റെ പ്രോബ്ലം നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഓക്കെ, നമ്മുടെ ജെന്റിൽ ബദർ, ജെന്റിൽമാൻ, താങ്ക് യു ബ്രദർ ഉണ്ട്. ആ ഓക്കെ, സംസാരിച്ചു. അപ്പോഴത്തേക്ക് അജീഷ് ബദർ വരട്ടെ. ഈ സായനത്തിൽ ക്രിസ്ത്യാനിറ്റിയും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയത്തിൽ വളരെ അർത്ഥവത്തായ മീനിങ് ഫുൾ ആയ പേപ്പറുകൾ അവതരിപ്പിച്ചവർക്ക് എൻ്റെ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വൈ ഡു ഐ കൺഗ്രാജുലേറ്റ് ദം എന്ന് ചോദിച്ചാൽ,
ഈ പറഞ്ഞ അനിൽ സഹോദരൻ പറഞ്ഞ അനിൽ ബ്രദർ പറഞ്ഞ സെരാംപൂർ കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ കോളേജിൽ കൽക്കട്ടയുടെ തെരുവിൽ ഹൂഗ്ലി റിവറിൻ്റെ തീരത്തുള്ള ജോഷുവ മാഷ്മാൻ, വില്യം കേറി ആൻഡ് വില്യം വാർഡ് എന്ന് പറയുന്ന സെരാംപൂർ ട്രയോസ് സ്ഥാപിച്ച 1818 സ്ഥാപിച്ച സെരാംപൂർ കോളേജിൻ്റെ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് വളരെ അഭിമാനത്തോടുകൂടെ തന്നെയാണ് ക്രൈസ്തവ മിഷണറിമാർ വിദ്യാഭ്യാസ മേഖലയിൽ സമൂഹത്തിന് നൽകിയ പങ്ക് അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ സാധിക്കുന്നത്. ആ സെരാംപൂർ എന്ന് പറയുന്ന ഗ്രാമം ഇന്ന് നോക്കിയാൽ പോലും അത്ര പരിഷ്കൃത ഗ്രാമങ്ങളല്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന ബംഗാളി ജീവിതത്തിൻ്റെ ശൈലി ഒട്ടും പരിഷ്കൃതമായിരുന്നില്ല. ഹൂഗ്ലി നദിയുടെ തീരത്ത് ചുരുക്കി പറഞ്ഞാൽ മാലിന്യം മാത്രം ഒഴുകുന്ന ആ നദിയുടെ തീരത്ത്, മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ഒഴുകിക്കൊണ്ടിരുന്ന ആ നദിയുടെ തീരത്ത് ഒരു കോളേജ് സ്ഥാപിക്കുകയും അതോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ കിടക്കുന്ന പലർക്കും, അശരണർക്ക് ഒരു സാന്ത്വനമായി ആ മിഷണറിമാർ മാറി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സെരാംപൂർ കോളേജ് എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ആർക്കും ആ കോളേജിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാകും, അത്രയും ചെറിയൊരു ഗ്രാമത്തിൽ ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി പോലത്തെ ഒരു കോളേജ് ക്യാമ്പസ് പണിതുയർത്തുവാനും ഒരു സമൂഹത്തിൽ ഉന്നമനവുമില്ലാതിരുന്ന വ്യക്തികളെ ആ കോളേജിൽ കൊണ്ടുപോയി സൗജന്യമായി അന്നത്തെ കാലത്ത് പഠിപ്പിക്കുവാനും മിഷണറിമാർ കാണിച്ച ആ അവരുടെ മനസ്സ് അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. അതോടൊപ്പം ഈ കാര്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അവർ മതം മാറ്റുവാനായിരുന്നു ആ കോളേജ് അവിടെ പണിതിരുന്നത് എങ്കിൽ ഇന്ന് ആ ഗ്രാമം മുഴുവനും ഒരു ക്രൈസ്തവ ഗ്രാമമായി തുടരണമായിരുന്നു. പക്ഷേ അവർ ചെയ്തിരുന്നത് സമൂഹത്തിലെ അനാചാരങ്ങളെ തുറന്നു കാട്ടുകയും കുഞ്ഞു പൈതങ്ങളെ, പ്രത്യേകിച്ച് പെൺപൈതങ്ങളെ ആ ഹൂഗ്ലി റിവറിലേക്ക് എറിഞ്ഞു കൊല്ലുന്നതിനെതിരെ സമൂഹത്തിൽ അവയർനെസ് ഉയർത്തുകയും അതോടൊപ്പം അവിടെയുണ്ടായിരുന്ന ജാതി ഉച്ച നീച വ്യവസ്ഥകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഉന്നതർക്ക് മാത്രം അവകാശമായിരുന്ന വിദ്യാഭ്യാസം സകലർക്കും അവകാശമാക്കി തീർക്കുവാൻ ആ കോളേജിലേക്ക് സവർണരെയും അവർണരെയും അവർ സ്വാഗതം ചെയ്തിരുന്നു എന്നതും സ്തുത്യർഹമായ കാര്യം തന്നെയാണ്. അതോടനുബന്ധിച്ച് ഇപ്പോഴും സെരാംപൂറിൽ നിലവിലുള്ള ഒരു ടെക്സ്റ്റൈൽ മില്ലുണ്ട്. അതും ഏറ്റെടുത്തത് മിഷണറിമാരുടെ സംഭാവന അല്ല എങ്കിൽ തന്നെയും അത് സ്ഥാപിച്ച് അതിന് പ്രവർത്തനം ചെയ്യുവാൻ ബംഗാളികളെ ഒരുക്കിയതും ഈ കോളേജിൻ്റെ ഒരു പ്രവർത്തന മികവ് തന്നെയാണ് കാണിക്കുന്നത്. സെരാംപൂറിലേക്ക് ഈ പറയുന്ന മിഷണറിമാർ കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അത് വെറും ഒരു ആരാലും അറിയപ്പെടാത്ത ഒരു ഗ്രാമമായി തന്നെ തുടരുവാൻ സാധ്യതയുണ്ട്. അവിടെ നിലനിന്നിരുന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന പല, അതായത് സെരാംപൂർ മിഷണറിമാർ വിട്ടതിന് ശേഷം അവിടേക്ക് പല അനാചാരങ്ങളും പിന്നീടും കടന്നു വരികയും എങ്കിലും സതി, ശൈശവ വിവാഹം, വിധവ പുനർവിവാഹത്തിനുള്ള അതിൻ്റെ ബ്ലോക്കേജ്, അതിൻ്റെ സ്തംഭനം, അതെല്ലാം മാറ്റിയിട്ട് വളരെ സാമൂഹിക പരിഷ്കരണം നടത്തി അവർ കടന്നുപോയി എന്നുള്ളത് സ്തുത്യർഹമാണ്. അവർ ആ കോളേജ് സ്ഥാപിച്ചപ്പോൾ അതിന് ചുറ്റും ഈ ആ ഗ്രാമത്തിലുള്ളവർക്ക് താമസിക്കുവാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞ് വീടുകൾ ഉണ്ടാക്കി കൊടുത്തത് ഇന്നും അവിടെ കാണാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് വളരെ വ്യക്തമായി ഞാൻ പറയുകയാണ്, ക്രൈസ്തവ മിഷണറിമാർ ഇന്ത്യക്ക് സമ്മാനിച്ചത് മറ്റ് ഏത് മതവിഭാഗങ്ങളും ഇന്ത്യക്ക് സമ്മാനിച്ചതിനേക്കാളും കൂടുതലാണ് എന്ന് പറയുന്നതിൽ ഞാൻ ചാരിതാർത്ഥ്യം ഉള്ളവനാണ്. കാരണം പള്ളിയോടുകൂടെ പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുവാനും മനുഷ്യരെ മനുഷ്യനായി ജീവിക്കുവാനും വസ്ത്രം ധരിക്കുവാൻ അറിയാതിരുന്നവർക്ക് വസ്ത്രം എന്താണെന്നും എങ്ങനെയാണ് വൃത്തിയോടെ കുളിച്ച്
വിദ്യാഭ്യാസം പ്രാപിച്ച് സ്കൂളിലേക്ക് വന്ന് വിദ്യാഭ്യാസത്തോടെ സംസ്കാരത്തോടെ ജീവിക്കേണ്ടതെന്നും പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം ഇന്നും അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മദർ തെരേസയുടെ പ്രവർത്തനങ്ങൾ കൽക്കട്ടയുടെ സ്ട്രീറ്റിൽ കണ്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിങ്ങനെ പറയുവാൻ സാധിക്കും, ആ അശരണരായ തെരുവോരങ്ങളിൽ കിടന്നുറങ്ങിയിരുന്ന ഉടുക്കുവാനോ ഉണ്ണുവാനോ ഇല്ലാതിരുന്നവർക്ക് ആശ്വാസമായി തണലായി ഇന്നും മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടന അവിടെ തന്നെയുണ്ട് എന്നതും സ്തുത്യർഹമായ കാര്യം തന്നെയാണ്. ഒരു പ്രതിഫലേച്ഛയും കൂടാതെ സെരാംബ്രു കോളേജിൻ്റെ മെയിൻ ബിൽഡിംഗ് ഇന്നത്തെ ലൈബ്രറിയുടെ ബിൽഡിംഗാണ്. ആ ബിൽഡിംഗ് പണിതത് വില്യം കേറി സ്വന്തമായി സമ്പാദിച്ച അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് മണി കൊണ്ടാണ് എന്നുള്ളതും കമൻഡബിൾ ആക്ട് തന്നെയാണ്. അദ്ദേഹം അത് ചെയ്തത് മറ്റ് ഇവിടെ നിന്ന് പൈസ കൊണ്ടുപോകാനോ പൈസ പിരിച്ചെടുക്കുവാനോ അല്ല, അവരാലാകുന്ന അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ ആയുസ്സിൻ്റെ മുഴുവൻ സമയവും ഈ ഇന്ത്യയിലെ അശരണർക്ക് വേണ്ടി, അവശരായിരുന്നവർക്ക് വേണ്ടി, വിദ്യാഭ്യാസമില്ലാതിരുന്നവർക്ക് വേണ്ടി തൻ്റെ ജീവിതം ഉഴിഞ്ഞു വയ്ക്കുകയും തന്നാലാകുന്ന വിധം സാമ്പത്തിക സഹായങ്ങളും ഇവിടെ നൽകി അവരെ പരിപോഷിപ്പിക്കുകയുമാണ് ചെയ്തത്. ആദ്യമായി പ്രിന്റ് ചെയ്ത പ്രിന്റിംഗ് മെഷീൻ പോലും ഇന്നും സെരാംബൂർ കോളേജിൻ്റെ മ്യൂസിയത്തിൽ ഇരിക്കുന്നുണ്ട്. ഇത്രയും കോൺട്രിബ്യൂഷൻസ് സെരാംപൂർ മിഷണറിമാരും ക്രൈസ്തവ മിഷണറിമാരും ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ടും ഇന്നും പുച്ഛത്തിൻ്റെ ഭാഷയിൽ, അവഹേളനത്തിൻ്റെ ഭാഷയിൽ അവരെ നോക്കുമ്പോഴും ഞങ്ങൾക്ക് ഇതനുഭവിച്ച, ഇതിൽ നിന്ന് പ്രാപിച്ച നിങ്ങളോട് ഒരു വാക്കേ പറയാനുള്ളൂ. എത്ര നിന്ദിച്ചാലും എത്ര വിഷമിപ്പിച്ചാലും ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. നിങ്ങളുടെ കല്ലേറിന് മുമ്പിൽ കണ്ണീർ പൊഴിച്ചിട്ടായെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ പതറാതെ തളരാതെ മറ്റുള്ളവരെ സഹായിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, അയൽക്കാരന് വിശക്കുന്നുവെങ്കിൽ തിന്നാൻ കൊടുക്കുക എന്നുള്ള ആ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുകൊണ്ട് മിഷണറിമാർ ഇനിയും പ്രവർത്തനങ്ങൾ തുടരും. ഞങ്ങൾ മതം മാറ്റുന്നവരല്ല, മനം മാറ്റുന്നവരാണ്, സംസ്കാരത്തെ മാറ്റുന്നവരല്ല, സംസ്കാരം പഠിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ജനറൽ ബ്രദറെ. നമ്മുടെ അജേഷ് ബ്രദറെ ഒറ്റ മിനിറ്റ്. ജനറൽ ബ്രദർ സംസാരിച്ച കൽക്കട്ട തെരുവുകളിൽ ഏറ്റവും അധികം സാമൂഹ്യ സേവനം ചെയ്ത, സാമൂഹ്യ പ്രതിബദ്ധത കാണിച്ച പ്രമുഖരായ രണ്ട് വ്യക്തി, ഒന്ന് വില്യം കേറിയും രണ്ട് മദർ തെരേസയുമാണ്. വില്യം കേറി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കടുത്ത രോഗിയായിരുന്നു. രോഗം മീൻസ് ഭ്രാന്ത് പിടിച്ചു. ഭ്രാന്ത് പിടിച്ച് ചങ്ങലക്കിട്ട സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ രോഗികളായി ഈ കൽക്കട്ടയിൽ മരിച്ചു വീണു. എന്നിട്ടും ആ രാജ്യത്തോടുള്ള സ്നേഹം, ഭാരതത്തെ സ്നേഹിച്ച്, അതിന് പറയാൻ പറ്റുന്ന ഒരു വാക്യം വിഷയാവതരണത്തിൽ നമ്മുടെ ഷിജുമോൻ ബ്രദർ പറഞ്ഞിരുന്നു. ഫിലിപ്പി ലേഖനം 2:3-4 വാക്യങ്ങൾ, സ്വന്ത ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം എന്ന് പറഞ്ഞാൽ, സ്വന്ത ജീവിതത്തെയോ കുടുംബജീവിതത്തെയോ തൻ്റെ മക്കളുടെ ശ്രേഷ്ഠത ഒന്നും നോക്കാതെ മറ്റുള്ളവൻ്റെ ഗുണം നോക്കി ഈ രാജ്യത്തിൽ എരിഞ്ഞടങ്ങിയ ക്രൈസ്തവ മിഷണറിമാർ വില്യം കേറി, അതുപോലെ തന്നെ മദർ തെരേസ, ഇങ്ങനെയുള്ള വലിയ പ്രഗത്ഭന്മാരായ വ്യക്തികൾ നിൽക്കുമ്പോഴാണ് ക്രിസ്ത്യാനിറ്റി വിട്ടുപോയ മുൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന മുക്രികൾ വന്ന് ഇവിടെ മുക്രയിടുന്നത്. എന്താണ് മുക്രയിടുന്നത്? ക്രിസ്ത്യാനിറ്റിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയില്ല എന്നുള്ള കപടതയുമായി. ഇത് വിഷയം അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും ഇതിന് അടിവരയിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. അജേഷ് ബ്രദർ സംസാരിച്ചോളൂ. ഏബൻ ബ്രദർ വന്നിട്ടുണ്ടോ? ഏബൻ ബ്രദർ ഉണ്ടോ? ഏബൻ ബ്രദർ വന്നായിരുന്നു? ഇല്ല. ഓക്കെ, അജേഷ് ബ്രദർ സംസാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്, ഇവിടെ പലരും പറയുന്നുണ്ട് കടത്തിക്കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയി. ഇവിടുത്തെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയതിനേക്കാൾ കൂടുതൽ ഇവിടെ തന്നിട്ടേ പോകും. നിങ്ങളുടെ വാദം അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. കടത്താൻ വന്നവര് വേറെ, പഠിപ്പിക്കാൻ വന്നവര് വേറെ.
ഈ കടത്തുകാരുടെ കൂട്ടത്തിൽ തന്നെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നവരെ കൂടെ കൂട്ടി വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചിന്ത വന്നത്. എല്ലാ മുക്രികളും എല്ലാ ആൾക്കാരും വെച്ചാൽ ക്രിസ്ത്യാനിറ്റി എതിർക്കുന്ന എല്ലാവരുടെ ഒരു പ്രശ്നമാണ്. പക്ഷെ അവര് തന്ന സംഭാവനകളെ നിങ്ങൾ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തന്നേത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു വിഷയം അല്ലെങ്കിൽ ഒരാളെ പറ്റി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിറ്റിയെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ ഇവർ എന്തിന് ഇവിടെ വന്ന് ഇങ്ങനൊക്കെ ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രചോദനം എന്തായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം കാണാൻ പറ്റുന്നത് നിസ്തുല്യനായ യേശു ക്രിസ്തുവിനെ മാത്രമാണ്. യേശു ക്രിസ്തു അവരെ സ്നേഹിച്ചു, അവരെ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചു. ആ ക്രിസ്തുവിന്റെ സ്നേഹം അവര് എവിടൊക്കെ വില്യം കേറിയപ്പോ ഉള്ളവര് പോയിട്ടുണ്ടോ അവിടെ എല്ലാം പോയി എന്ത് ചെയ്തു, അവരത് നല്ല രീതിയിൽ കൊടുത്തു, അതാണ് ചെയ്തത്. ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനിൽ ബ്രദർ സംസാരിച്ചു, അതോടൊപ്പം ഷിജുമോൻ ബ്രദർ നല്ല സംസാരിച്ചു, ഇങ്ങനെ ഓരോ സഹോദരന്മാര് സംസാരിച്ചിട്ടുണ്ട്. ഞാനിവിടെ സംസാരിക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ഒരു പുസ്തകമുണ്ട്, ആധുനിക ഭാരതം ബൈബിളിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഡോക്ടർ ബാബു കെ വർഗീസ് എഴുതിയ ഒരു പുസ്തകമാണ്. ബാബു എഴുതിയ പുസ്തകം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ എഴുതിയ ഒരു പുസ്തകമാണ്. ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു മനുഷ്യനും ഏതൊരു ക്രിസ്ത്യാനിയും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഏതൊരു ക്രിസ്ത്യാനിയും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതും ക്രിസ്തുവിനെ സ്നേഹിക്കാത്തതുമായിട്ടുള്ള ഏതൊരു വ്യക്തി ഏതൊരു മനുഷ്യനും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. കാരണം അത്രത്തോളം നല്ല രീതിയിൽ എങ്ങനെയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ തന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. അതിന്റെ അകത്ത് ഭാഷകൾ തന്നിട്ടുണ്ട്, ഭാഷകളുടെ ആദിവൽക്കരണം എങ്ങനെയാണെന്ന്, അക്ഷരങ്ങൾക്ക് ജീവൻ വെച്ചതെങ്ങനെയാണ്, ചിന്തകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെങ്ങനെയാണ്, ജനങ്ങളെ നല്ല രീതിയിൽ ചലിപ്പിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ ചലിപ്പിക്കാൻ സാധിക്കുന്ന എങ്ങനെയാണെന്നുള്ളത്, ഈ വിഷയങ്ങളെല്ലാം എഴുതിയൊരു പുസ്തകമാണ്. ഇപ്പൊ ചില ആൾക്കാര് ഞാനും ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് അല്ലെന്നുണ്ടെങ്കിൽ സാക്ഷി ഹിന്ദോളജി ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഈ പറയുന്നതിന് തക്കതായിട്ടുള്ളൊരു തെളിവോ കാര്യങ്ങളോ ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും. അപ്പോഴാണ് ഈ പുസ്തകം കൈ കിട്ടുന്നത്, ഹിന്ദോളജി പോലുള്ള പ്രവർത്തനങ്ങൾ സാക്ഷി തുടങ്ങുന്നത്. അതിലൂടെ വന്നപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ന് തന്നതിനേക്കാളും വലിയൊരു സംഭാവന ഇവിടെ മറ്റുള്ളവർ ആരും തന്നിട്ടില്ല. ഒരു മുക്രീം തന്നിട്ടില്ല, ഒരു ലിക്രീം തന്നിട്ടില്ല, ഒരു മനുഷ്യനും തന്നിട്ടില്ല. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അവര് തെളിവുകളുമായിട്ട് പറട്ടെ, ഞാൻ എന്ന മുക്രി അല്ല ഞങ്ങളുടെ കൂട്ടത്തിലെ നേതാവായിരുന്ന മുക്രി ദേ തന്ന സംഭവമാണിത്, അല്ലെങ്കിൽ ലിയാക്രി തന്ന സംഭവമാണിത്, അല്ലെങ്കിൽ ആരിക്രി തന്ന സംഭവമാണിത്, അല്ല സത്താക്കി തന്ന സംഭവമാണിത് എന്ന് പറഞ്ഞിട്ട് വരട്ടെ. പക്ഷെ അതിനു പോലും മരുന്നിന് പോലും ഒരാളും പോലും ഇവിടെ ഇല്ല, അതാണ് വസ്തുത. ഞാൻ ഇതില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സംഭാവന തരുവാൻ അവർ കഷ്ടപ്പെട്ടത് എത്രത്തോളമാണ്. ഒരു അച്ചടി വിഷയനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സതി നിർത്തലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തുല്യ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അവരെത്രയോ നാളുകൾ പരിശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം അവരുടെ ദേശം വിട്ടു, അവരുടെ രാജ്യം വിട്ടു, സ്വന്തക്കാരെയും ബന്ധുക്കാരെയും എല്ലാം ഉപേക്ഷിച്ചു, അവിടുന്ന് അവർ ഈ രാജ്യത്തേക്ക് വന്ന് ഇന്ത്യയിലേക്ക് വന്നത് ഇവിടുന്ന് പിടിച്ചടക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ക്രിസ്ത്യാനികളെ ആക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇന്നത്തേക്കാൾ കൂടുതൽ അന്ന് നടക്കുമായിരുന്നു. കാരണം അവർ ഈ പിടിച്ചടക്കാൻ വന്നവരുടെ തോക്കും വാളും എല്ലാം കഴുത്തിന് വെച്ചിട്ട് ആകടാന്ന് പറയുന്നത് ആയേനെ. പക്ഷെ അതിനല്ല അവർ വന്നത്, ക്രിസ്ത്യൻ മിഷണറിമാർ വന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പല സംഭാവനകൾ തരാൻ വേണ്ടിയാണ്. അത് വെറുതെ അവർ വന്നപ്പോഴത്തേനും കിട്ടിയതുമല്ല, അവർ നാളുകളായിട്ട് അവരുടെ രാജ്യത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഞങ്ങളെ ഒരു രാജ്യത്തേക്ക് അയക്കണം, അവിടെ നിന്റെ സ്നേഹത്തെ പറ്റി പറയണം, നിനക്ക് ഞങ്ങളിലൂടെ ചെയ്തെടുക്കാൻ പറ്റുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള പല പ്രാർത്ഥനകൾ അവർ നടത്തിയതിന്റെ ഫലമാണ് അവർക്ക് ദർശനം കിട്ടുന്നതും അവരോട് പോകാൻ പറയുന്നതുമായിട്ടുള്ള രാജ്യത്തേക്ക് അവർ വരുന്നത്. ആ രാജ്യത്ത് ഏതൊക്കെ രാജ്യത്തേക്ക് അവർ പോയിട്ടുണ്ടോ ആ രാജ്യങ്ങളിൽ നാശമല്ല ഉണ്ടായിട്ടുള്ളത്, നഷ്ടമല്ല ഉണ്ടായിട്ടുള്ളത്, അവിടെ എപ്പോഴും ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മൂല്യത എന്ന് പറയുന്നത്. പിന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മൂല്യതയിൽ വന്ന് ചെയ്തത് മുഴുവനും ഇന്നും പലരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലവർ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷ അത് നരകത്തിലെ ഭാഷയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പൊ പേരെഴുതി കാണുന്നതും തർജ്ജമ ചെയ്യുന്നതും ഈ കൂട്ടര് തന്നെയാണ്. ഒരേ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരാൾ വന്നപ്പോഴത്തേനും തർജ്ജമ ചെയ്തതും നരകത്തിലെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ടീമുകൾ തന്നെയാണ് പരിഭാഷപ്പെടുത്ത് കൊടുത്തത്. അപ്പൊ ഭാഷകൾക്ക് വരെ ഇവിടെ വിധി കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തര്. അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് അങ്ങനെ അതിനെ വിധി കൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കൊണ്ടുപോയി തന്നവർ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് വേദനിച്ചു,
ഒരുപാട് വിഷമിച്ചു, ഒരുപാട് ഭാരപ്പെട്ടു. പക്ഷെ അവരുടെ ഉള്ളിൽ വേറൊരു സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഇത്രയും വിഷമിച്ചാലും ഞങ്ങളുടെ മേൽ രോഗം വന്നാലും ഞങ്ങൾ അടിമേടിച്ചാലും ഇടിമേടിച്ചാലും ഞങ്ങൾ തിരിച്ച് പ്രതികരിക്കുന്നത് ഏത് രീതിയിലാണെന്നറിയാവോ? അവർക്ക് കൊടുക്കാനുള്ള ഒരു സംഭാവന ക്രിസ്തു വെച്ച് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിച്ചത് ഞങ്ങൾ ഇവിടെ ചെയ്യും എന്നുള്ളതാണ്. ആറുമാസം, ഒരു കൊല്ലം വന്നു, ആറുമാസത്തിനുള്ളിൽ മരിച്ചുപോയ ഒരു മിഷണറിയാണ് വടക്കേന്ത്യയുടെ സ്ഥലങ്ങളിൽ ഒരു പ്രസ്സിംഗ് മിഷൻ തുടങ്ങി വെച്ചത്, എന്നുവെച്ചാൽ അച്ചടി മിഷൻ തുടങ്ങി വെച്ചത്. അപ്പോൾ ആറുമാസത്തിനുള്ളിൽ അദ്ദേഹം അത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് എത്രത്തോളം ദൈവം സഹായിച്ചു, അദ്ദേഹത്തിന് എത്രത്തോളം ദൈവമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ ദൈവവും മനുഷ്യനായിട്ടുള്ള ബന്ധത്തിന്റെ ഫലമാണ് നമ്മളെല്ലാം കൂടിയിരിക്കുന്നത്. ഈ ക്ലബ് ഹൗസ് വന്നപ്പോഴും ഒരാൾ പ്രാർത്ഥിക്കുന്ന കേട്ടു, അള്ളാഹുവേ അങ്ങയുടെ അങ്ങയും അങ്ങയുടെ ഉത്തമനായ മാതൃകയായ അങ്ങയുടെ നബിയേയും കുറ്റം പറയാൻ വേണ്ടി ജൂതനും ക്രൈസ്തവനൂടെ ഇതേ ഇത് അടുത്ത റൂമും തുറന്നിരിക്കുന്നു, അല്ലാതെ ക്ലബ് ഹൗസും തുറന്നിരിക്കുന്നു പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് എല്ലാം കാര്യം ഓരോരുത്തരും ഓരോ സമയത്ത് ദൈവത്തിന്റെ കൃപയാൽ ഓരോ സംഭാവനകൾ തരുന്നുണ്ട് മനുഷ്യൻ. നല്ലതുകൊണ്ട് ഈ ചില ആൾക്കാർ പറയും ഈ പബ്ജി പോലുള്ളത് സാത്താനികമാണ്, അതാണ് ഇതാണ്. ഞാനും അതൊക്കെ ഒന്ന് സാത്താനികമല്ല, അത് കൂടുതൽ എന്തും കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മോശം തന്നെയാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ നല്ലത് കെട്ടുമ്പോഴും ഈ മോശമായതിന്റെ കൂട്ടത്തിൽ മാത്രം കൂട്ടിക്കെട്ടുന്ന കുറെ ആൾക്കാരുണ്ട്. അതെന്താ അറിയാവോ, അവര് മോശത്തിലൂടെ മാത്രം വള്ളം തുഴഞ്ഞു പോയിട്ടുള്ളതുകൊണ്ടാണ്. അവര് നല്ല സ്ഥലത്തൂടെ വള്ളം തുഴഞ്ഞു പോയിട്ടില്ല, അല്ലെങ്കിൽ നല്ല സ്ഥലത്തൂടെ അവർ നടന്നിട്ടില്ല, അല്ലെങ്കിൽ നല്ല സ്ഥലത്തൂടെ അവർ യാത്ര ചെയ്തിട്ടില്ല, നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ചിട്ടില്ല, അതിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും മോശമായിട്ടുള്ള ഹൃദയവും കണ്ണുമായിട്ട് നടക്കാതെ നല്ല ഹൃദയത്തോടെ ചിന്തിക്കാനോട് ശ്രമിക്കണം. അപ്പോൾ മനസ്സിലാകും ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ തന്ന സംഭാവനകൾ എവിടെ നിന്ന് ആരിൽ നിന്നാണ് പ്രവർത്തിച്ചത്. ഇവരാണ് വില്യം കേറി എന്നുള്ള അങ്ങനെയൊക്കെയുള്ള പല ദൈവദാസന്മാരാണ്, പക്ഷെ അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചത് ക്രിസ്ത്യനായ യേശു ക്രിസ്തു എന്ന് പറയുന്ന സത്യദൈവം. ആ സത്യദൈവത്തിന്റെ പാതയിലേക്ക് വരുന്ന ഏത് മനുഷ്യനും സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകും. കാരണം എന്താ അറിയോ, ഈ കടത്തിക്കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ, ഇവിടുന്ന് പലതും കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ പല മനുഷ്യന്റെ ഹൃദയത്തിൽ ഉറഞ്ഞുകൂടിയ ദേഷ്യത്തെ എടുത്ത് പുറത്തു കളഞ്ഞിട്ടുണ്ട്, അതും കടത്തിക്കൊണ്ട് തന്നെയാണ് പോയത്. പല കുടുംബങ്ങളും മദ്യപിച്ചും കുടുംബം തകർന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്താലുള്ള ട്രാക്ട് അത് വായിച്ചിട്ട് പലരും വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്, പലരും മദ്യപാനം നിർത്തിയിട്ടുണ്ട്, വെറിക്കൂത്തുകൾ നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിർത്തി വരാനുള്ള കാരണം എന്താണ്? അത് ക്രിസ്തുയേശുവിനാൽ ഇവിടെ തന്നിരിക്കുന്ന ചില സംഭാവനകളുണ്ട്, ആ സംഭാവനകളുടെ മൂല്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു, ബാക്കി സൗരന്മാരുണ്ട്. പിന്നെ ഒരു കാര്യം അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇവിടെ അനിൽ ബ്രദർ വിഷയാവതരണം നടത്തി, ഷിജുവാം ബ്രദർ നടത്തി, ദേവദാസന്മാർ പലരും നടത്തിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇല്ലായിരുന്നു, എങ്കിലും അനിൽ ബ്രദറും ഷിജുവാം ബ്രദറും പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ റേഞ്ചിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ ഇപ്പോഴേ പറയാണ്, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ട് സംസാരിക്കുക. ഇനി ഞങ്ങള് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, തെറി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എടുത്ത് തള്ളിക്കിടും, കാരണം ഈ രക്തം തിളച്ച് ചില ആൾക്കാർക്ക് നിൽപ്പുണ്ട്, അതുകൂടെ ഞങ്ങളുടെ അടുത്ത് അത് തീർക്കാൻ വരണ്ട, അങ്ങനെയുള്ളവരെ തള്ളിക്കിടും. അതല്ല, ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവ് തരണം. തെളിവ് തരാതെ ഇവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറുപടി കൊടുക്കുന്നത് താഴെ ഞങ്ങളുടെ വായിൽ നിന്നും മറുപടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാർ ഈ റൂമിലുണ്ടോ അവർക്ക് എല്ലാവർക്കും കൂടാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരാൾ ചോദിക്കുന്നു, ശരിയാണ്, പക്ഷെ ഞങ്ങളുടെ മറുപടി ഈ റൂമിലുള്ള എല്ലാവരും കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നതും ഈ റൂമിലുള്ളവരെല്ലാവരും കേൾക്കുന്നുണ്ട്, പക്ഷെ ചോദ്യത്തിന് മറുപടിയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്, ഇവരെങ്ങനെ മറുപടി കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മറുപടി പറയുമ്പോഴത്തേന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലേ പറയത്തുള്ളൂ. ചോദിക്കുന്ന ആൾക്കാർക്കും അല്ലെന്നുണ്ടെങ്കിൽ ഖണ്ഡനം ചെയ്യാൻ വരുന്നവർക്കും ആ ഒരു മാന്യത കാണിക്കണമെന്ന് പറയും. ഓക്കെ ജിമി. ഓക്കെ, താങ്ക് യു അജീഷ് ബ്രദറെ. ഓക്കെ, അടുത്തത് അജയ് ബ്രദർ ആണ്. ചോദ്യത്തിലേക്കുള്ള സമയത്തിലേക്ക് നമ്മൾ പോവാണ്. അജയ് ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എനിക്ക് രണ്ട് ആരോപണങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒന്ന്, ഈ അല്ല, അത് ഒരു പൊതുജനത്തിന് വേണ്ടി ഉള്ള ഒരു ആരോപണം, സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു രണ്ട് ആരോപണങ്ങളാണ് എനിക്ക് എതിരപ്പുള്ള വിഷയമല്ല. ഒന്ന്, ഇവിടെ ക്രിസ്ത്യാനികള്
മതം മാറ്റത്തിന് വേണ്ടിയും അതുപോലെ വിദേശികൾ ഉപേക്ഷിച്ചിട്ടു പോയിട്ടുള്ള സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും ഏറ്റെടുത്ത് വളർത്തിക്കൊണ്ടല്ലേ ക്രിസ്തു മതം വാഴുന്നത്. തീർത്ഥം സ്വാർത്ഥമായ ഒരു താല്പര്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അവർ ഈ പ്രത്യേകിച്ച് വൈദേശികരുടെ പണിയാളികളായിട്ട് അല്ലെങ്കിൽ ഒറ്റയാരായിട്ട് അവരുടെ ചേർന്ന് ഒറ്റയാരായിട്ട് നിന്നുകൊണ്ടല്ലേ ക്രിസ്ത്യാനികള് വിദ്യാസമ്പന്നരായി മാറിയത്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാന് ഒരു ക്ലബ് ഹൗസിൽ അനുഭവിച്ച ഒരു വലിയൊരു പ്രശ്നം വെച്ചാല് ഞാന് ഈ സെക്യുലറിസത്തിന്റെ അർത്ഥം എന്താന്ന് എന്നോട് ചോദിച്ചിട്ട്, നമ്മള് അതിന്റെ ഓതന്റിക് സോഴ്സിൽ നിന്ന് പഠിക്കുന്ന അതിന്റെ സെക്യുലറിസം എന്ന് പറയുന്നത് മതനിരപേക്ഷത എന്നുള്ള വാക്കല്ല നമ്മൾ പഠിക്കുന്നത്, സമത്വം സ്വാതന്ത്ര്യം സഹോദര്യം എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഒരു പ്രിമൈസിലല്ലാതെ നമുക്ക് സാഹോദര്യം എന്ന് പറയുന്ന വിഷയം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഈ രണ്ടുപേരാണ് ഈ ചോദിക്കാനായിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഉത്തരത്തിനായിട്ട് അനലോ അല്ലെങ്കിൽ ലൈജു ബ്രദറോ സുജു ബ്രദറോ ആർക്കെങ്കിലും ഉത്തരം കൊടുക്കാം? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന? കേൾക്കുന്നില്ല, മൈക്ക് മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. ആദ്യം അജയ് ബ്രദർ പറഞ്ഞതില് ആദ്യ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് വിദേശികൾക്ക് ഒറ്റുകാരായി നിന്നിട്ട് അവരുപേക്ഷിച്ചു പോയ സ്കൂളുകളും ആതുരാലയങ്ങളും ഏറ്റെടുത്തിട്ടല്ലേ ക്രിസ്ത്യാനികൾ ഇവിടെ മതപരിവർത്തനം നടത്തിയത് എന്നുള്ള ഒരു ആരോപണമാണ് ഇതുള്ളത്. ഇവിടെ നമുക്ക് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ മിക്സ് ചെയ്തിരിക്കുകയാണ്. അത് രണ്ടും ഞാൻ അതിന് രണ്ടായിട്ട് അതിനെ രണ്ടാക്കണം. ആദ്യം അത് ഒന്നാമത്തത് ഈ വൈദേശികൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ അവരാണ് 200 വർഷം ഭരിച്ചത്, അല്ലെങ്കിൽ കോളനിയായിട്ട് ഇന്ത്യനെ ഈ മെയിൻലാൻഡിനെ വെച്ചുകൊണ്ടിരുന്നത്. അതിൽ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇതിൽപ്പെടുന്ന ബ്രിട്ടീഷുകാരെയും ക്രൈസ്തവ മിഷണറിമാരെയും ഒരേ നുഖത്തിന് കീഴെ കൂട്ടിക്കെട്ടാൻ പറ്റില്ല. അതിൻ്റെ കാരണം ക്രൈസ്തവ മിഷണറിമാരായി ഇവിടെ വന്നവരാരും അവരാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനുമതിയോടെയോ അതിൻ്റെ ഒരു വക്താക്കളായിട്ടോ ഏതെങ്കിലും ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ചോ ബ്രിട്ടനെയോ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ ബ്രിട്ടനെ പ്രതിനിധീകരിച്ചോ അല്ല ഇവിടെ വന്നത്. അവർ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അവർ വന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെ ഏൽപ്പിച്ച എന്തെങ്കിലും മതപരിവർത്തനം എന്ന ജോലി ചെയ്യാൻ വന്നവരല്ല, മറിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടേതാകുന്ന കച്ചവട താല്പര്യമുണ്ടായിരുന്നു. അതിലവർ ഇവിടുത്തെ മിനറൽസും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യം പോലെ അവർ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. വാസ്തവം പറഞ്ഞാൽ 200 വർഷം ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ അവർ വളരെ നല്ല പോലെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അവരുടെ പണിത പാലങ്ങൾ, റെയിൽവേ ലൈൻസ് എല്ലാം എത്രയും പെട്ടെന്ന് മെയിൻലാൻഡിൽ നിന്ന് കാര്യങ്ങൾ തീരത്തെത്തിക്കാൻ സാധിക്കേണ്ടതിന് വേണ്ടി തന്നെയാണ് അവരതെല്ലാം ചെയ്തത്. അതൊന്നും അല്ലെന്ന് ഇവിടെ നമ്മൾ ആരും പറയുന്നില്ല. എന്നാൽ ക്രൈസ്തവ മിഷണറിമാരായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി യൂറോപ്പിൽ നിന്ന് താല്പര്യപ്പെട്ടവരെ പോലും ഇവിടെ ലാൻഡ് ചെയ്യാൻ പോലും അനുവദിക്കാത്ത നയമായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ഉദാഹരണം, ഇവിടെ പല പ്രാവശ്യം വില്യം കേരിയുടെ പേര് പറഞ്ഞു. വില്യം കേരി ആദ്യം ഷിപ്പിൽ ടിക്കറ്റ് എടുത്ത് ചെന്നപ്പോൾ വില്യം കേരിയുടെ കൂടത്തിൽ തോമസ് എന്ന് പറയുന്ന മറ്റൊരു സുവിശേഷകനോട് ഒരു മിഷണർ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ അതിനു മുൻപ് 6 വർഷം മിഷണറിയായി വേല ചെയ്ത മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പരിചയത്തോടു കൂടിയാണ് വില്യം കേറി ഇന്ത്യയിലേക്ക് ആദ്യം വരാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ടിക്കറ്റ് എടുത്ത് കയറിയ ഒരു ബ്രിട്ടീഷ് കപ്പലിൽ നിന്ന് വില്യം കേറിയുടെയും കുടുംബത്തെയും പുറത്തിറക്കി വിടുകയാണ് ചെയ്തത് തോമസിനോട് കൂടെ. കാരണം ടിക്കറ്റിൽ ഇദ്ദേഹത്തിന്റെ ടിക്കറ്റിൽ തന്നോട് കൂടെ വരുന്ന മിഷണറി പ്രവർത്തകൻ എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്ന കാരണം കൊണ്ട്. രണ്ടാമതൊരു ഡച്ച് ഒരു ഡാനിഷ് ഷിപ്പിലാണ് പിന്നീട് വില്യം കേറി വരുന്നത്. ആ വരവ് വന്നിട്ട് പോലും അദ്ദേഹത്തെ അവർ വന്ന ഷിപ്പ് ആദ്യം കൽക്കട്ടയിൽ തുറമുഖത്ത് അടുക്കാൻ സമ്മതിക്കാതെ കണ്ട് ഇറങ്ങാൻ സമ്മതിച്ചില്ല ക്രൈസ്തവ മിഷണറിയാന്ന് പറഞ്ഞുകൊണ്ട്. അവർ ബർമയിൽ പോയി വീണ്ടും 3 മാസം താമസിച്ചതിന് ശേഷമാണ് കൽക്കട്ടയിൽ പിന്നെ വന്നിറങ്ങുന്നത്. അപ്പോൾ അത്തരം നയമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രൈസ്തവ മിഷണറിമാരോട് ഇന്ത്യയിൽ കാണിച്ചുകൊണ്ടിരുന്നത്.
ഇതേ ചോദ്യം ഞാൻ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയിലായിരുന്നപ്പോൾ അവിടെ വിദ്യാഭ്യാസമുള്ള ഹിന്ദുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. അവർക്കെല്ലാം ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയാണ് ഞാൻ ഇവിടെയും പറയുന്നത്. ഇത്തരമൊരു നയം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് സംഭവിച്ചത് ഏതെങ്കിലും മേഖലയിൽ ആ കാലത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന്റെ കീഴിൽ അവരുടെ ഭരണനയത്തിന്റെ ഭാഗമായിട്ടോ അവരുടെ സാമ്പത്തിക സഹായങ്ങളുടെ ഭാഗമായിട്ടോ അവരുടെ സൈനിക ബലത്തിന്റെ ഭാഗമായിട്ടോ ഒരു നിലയിലും ഇവിടെ ഒരു മനുഷ്യനെ പോലും ക്രൈസ്തവ മാർഗത്തിലേക്ക് ഒരു മിഷണറിയും കൊണ്ടുവന്നിട്ടില്ല. അതിനു പകരം അവര് ജീവൻ കൊടുത്തും സ്വത്ത് കൊടുത്തും ജീവിതം കൊടുത്തും മക്കളെ ഈ മണ്ണിൽ രോഗം ബാധിച്ച് കുഴിച്ചിട്ടും ഒക്കെയാണ് അവരുടെ ഒരു ജീവിതം അവരോട് ഒഴിഞ്ഞു വെച്ചപ്പോഴാണ് അവരാ ഈ സമൂഹത്തിന്റെ സാംസ്കാരിക മേഖലകളിൽ അന്ധവിശ്വാസത്തിന്റെ മേഖലകളിൽ എല്ലാം അവർ ഒരു ഉന്നമനത്തിലേക്ക് സമൂഹത്തെ നയിച്ചത്. അതില് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് മിഷണറിമാർ ഇവിടെ കൊണ്ടുവന്ന ഒരു കാര്യവും ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമായിട്ടായിരുന്നില്ല, ആ സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും ഉപയുക്തമാകുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ഒരു ചെറിയ എക്സാമ്പിൾ പോലും നമുക്ക് പറയാൻ പറ്റില്ല. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മതപരിവർത്തനം ചെയ്യുന്നവരെ മതപരിവർത്തനം ചെയ്യിപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രസ്ഥാനം ആരംഭിച്ചു എന്ന് പറയാം. ഇവിടെ സ്കൂള് തുടങ്ങിയെന്ന് പറയുന്നു, ആതുരാലയം തുടങ്ങിയെന്ന് പറയുന്നു. ഏതെങ്കിലും സ്കൂളിലോ ആതുരാലയത്തിലോ ഇവിടെ ക്രൈസ്തവരാകുന്നവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും, ക്രൈസ്തവരാകുന്നവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും എന്ന് പറഞ്ഞല്ല, അന്നും അല്ല ഇന്നുമല്ല, അന്നും ഇന്നും അതൊരു ഓപ്പൺ കൺസേൺ ആണ് അവിടെ ഉള്ളത്. ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് ഗോത്രത്തിലും ഏത് വംശത്തിലും ഏത് വർണ്ണത്തിലുമുള്ള ഇവിടെ ഹൈകാസ്റ്റുകൾ അൺടച്ചബിൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നവരെയാണ് അവിടെ സ്കൂളുകളിലും ഇതിലും എല്ലാം സ്വീകരിച്ചിരുത്തിയത്. അത് കണ്ടപ്പോൾ ഇവിടുത്തെ ജാതി വ്യവസ്ഥിതിക്ക് വന്ന ഒരു പ്രയാസം ആ കാലത്തുകൊണ്ട് പിന്നീടും വന്നിട്ടുണ്ട്. അപ്പോൾ മിഷണറിമാരുടെ പ്രവർത്തനത്തെ ഒന്നാമത് നമ്മൾ വേർതിരിക്കേണ്ടത് ബ്രിട്ടനിന്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കടൽക്കടത്ത് കൊള്ള സംഘം അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ധനം സമാഹരിച്ച് കൊണ്ടുപോകുന്ന കൂട്ടരായിട്ട് ഇവിടെ പെടുത്താൻ പറ്റില്ല. ഇവിടെ ഇദ്ദേഹം വില്ലിങ്കയർ തന്നെ വരുന്ന ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം സ്വത്ത് വിറ്റും, അതുപോലെ അദ്ദേഹം ആദ്യം ഇത് ചെയ്തിരുന്ന സമൂഹം കൊടുത്തിരുന്ന കുറെ ഭാര്യയുടെ സ്വർണവും എല്ലാം വിറ്റ് ആ പണവുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയാണ് ഓരോ മിഷണറിമാരും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ വന്ന് പ്രവർത്തിച്ച മിഷണറിമാരെ നമുക്കൊരിക്കലും കള്ളക്കടത്തുകാരുടെ കൂടത്തിലോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം മോഷ്ടിച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂടത്തിലോ പെടുത്താൻ നമുക്ക് ഒരു തരത്തിലും തരമില്ല. ഇത് രണ്ടു കൂട്ടരാണ്. അതിലുള്ള രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അവർ ഇട്ടേച്ചു പോയതല്ലേ നിങ്ങൾ ഏറ്റെടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉള്ള കാലത്ത് അവർ സ്ഥാപിച്ച സ്കൂളുകളും കോളേജുകളും ഒക്കെ അവർ ഇട്ടേച്ചു പോയപ്പോൾ ആർക്ക് കൊടുത്തെന്നാണ് പറയുന്നത്? ഇവിടെ ചർച്ച് മിഷൻ സൊസൈറ്റിയുടേത് ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നു. അവരിട്ടേച്ച് പോകുമ്പോൾ എന്താ സംഭവിച്ചത്? അവരിട്ടേച്ച് പോവുകയാണ് അത് ചെയ്തത്. ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന ആ മിഷണറി പ്രസ്ഥാനത്തിന്റെ കയ്യിലിരുന്ന സ്വത്ത് അതോടുകൂടെ സ്വത്ത് തർക്കം വരികയും ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്നും പറഞ്ഞ് രണ്ടായിട്ട് പിരിഞ്ഞ് ഇന്ത്യക്കാരായ ആളുകൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ക്രൈസ്തവർക്ക് തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ആംഗ്ലിക്കൻ ചർച്ച് ഇവിടുന്ന് പോയപ്പോഴെന്താണ് ചെയ്തത്? ഇവിടെ ഉണ്ടായിരുന്ന ആ ഭൂമി ഇപ്പോഴും ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഒരുപാട് ഭൂമി നോർത്ത് ഇന്ത്യ വെറുതെ കിടപ്പുണ്ട്. അപ്പൊ ചർച്ച് മിഷൻ സൊസൈറ്റി ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഏറ്റെടുക്കാതെ വന്ന കേസുകൾ സൗത്ത് ഇന്ത്യ എന്നുള്ള ചർച്ചസ് ഇപ്പൊ പോയി ഏറ്റെടുത്ത് തുടങ്ങിയ പ്രവർത്തകർ. അപ്പൊ അത് വെറുതെ ഇട്ടെറിഞ്ഞ് ആരുടെയും കയ്യിൽ കൊടുത്തച്ച് പോലെ ഇന്ത്യക്കാരുടെ കയ്യിൽ തന്നെയാണ് അത് ഏൽപ്പിച്ചിട്ട് പോയത്. കാരണം അത് അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയായിരുന്നു. ആ ഭൂമി അവർ തിരിച്ച് ഇവിടെയുള്ള മിഷൻ പ്രവർത്തകരുടെ പേരിൽ എഴുതി കൊടുത്തച്ച പോയത്. ആ എഴുതി കൊടുത്തച്ച് പോയതിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചതാണെന്ന് പറയുമ്പോഴാണ് വീണ്ടും തെറ്റുന്നത്. അങ്ങനെയാണെങ്കിലേ ആർഗ്യുമെന്റിന് വകുപ്പുള്ളൂ, ഒറ്റുകാരെന്നുള്ള വകുപ്പുള്ളൂ. അതും മിഷണറിമാർ സ്വന്തം കഴിവുകൊണ്ട് സമ്പാദിച്ചതും അവർ വാങ്ങിച്ചെടുത്തതുമായ അവര് ഇത് ഭൂമിയാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. മറുവശത്ത് ഇവിടെ ഒറ്റിക്കൊടുത്തു എന്നുള്ള ആരോപണം അതും തീർത്തും വസ്തുതാവിരുദ്ധമാണ്. കാരണം ഇവിടെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യം തൊട്ടുള്ള ചരിത്രം നോക്കിയാൽ എയോക്യുമോ ആനി ബെസന്റ് ഇങ്ങനെയുള്ള ആളുകൾ എയോക്യുമോ ക്രിസ്ത്യാനിയായിരുന്നു. അപ്പൊ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യ പങ്കാളിത്തത്തിലേക്ക് വരുന്ന ആളുകളിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയാണുള്ളത്. പിന്നെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ പറയുന്ന മറ്റ് ചില സമുദായങ്ങളെക്കാൾ കൂടുതലായ ആളുകൾ ക്രിസ്ത്യൻസ് തന്നെ അതിലുണ്ട്.
അപ്പം നമ്മൾ മനസ്സിലാക്കണം ഈ നരേറ്റീവിന്റെ ഒരു പ്രശ്നം. ഇന്ത്യയിലെ മൊത്തമായിട്ടുള്ള ജനസംഖ്യയുടെ 3% മാത്രമുള്ള ക്രൈസ്തവർ ഉള്ളപ്പോൾ ഇപ്പൊ ടോട്ടാലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ തന്നെ ക്രൈസ്തവരെന്ന് പറയുന്നത് കൂടുതലുള്ള മേഖലയിൽ നിന്ന് കേരളത്തിലെടുക്കുമ്പോൾ കേരള ക്രൈസ്തവർ ന്യായമായ പങ്ക് സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഹോൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് മൊത്തം ജനസംഖ്യയുടെ ഇത്ര ആനുപാതികം സ്വാതന്ത്ര്യ സമരത്തിൽ ക്രിസ്ത്യൻസ് പങ്കെടുത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല. പ്രോമിനന്റ് ആയിട്ടുള്ള പല ക്രൈസ്തവ നേതാക്കന്മാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഒറ്റുകാരെന്ന ആരോപണം ഏത് നിലയിലാണ് ക്രൈസ്തവർക്ക് ചേരുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് കേവലം ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നരേറ്റീവ് മാത്രമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നടപടികളോട് യഥാർത്ഥത്തിൽ എതിർത്തു നിന്നിരുന്ന ഈ സുവിശേഷ പ്രവർത്തനങ്ങളോട് മന്ദഭാവം നടിച്ചിരുന്ന ഈ ബ്രിട്ടീഷ് ചർച്ചിനോട് ഇവിടെയുള്ള മിഷണറി പ്രവർത്തകർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള സഹായമൊന്നും അല്ല അവർ ചെയ്തിരുന്നത്, അവർ എതിർക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടോ അല്ലെ അത്തരത്തിലുള്ള ഒരു അവിശുദ്ധ ബന്ധമോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഇന്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അല്ല എന്നുള്ള വാദം ജയിക്കണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടി വരും. 200 വർഷം ഒരു രാജ്യം ഭരിച്ചിട്ട് ആ രാജ്യത്ത് മിഷണറിമാരെ ഇറക്കി അവിടെ ക്രൈസ്തവർ ആ രാജ്യത്തെ ക്രൈസ്തവവൽക്കരിക്കുവാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ ഈ ബ്രിട്ടൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് പോസിബിൾ ആകില്ലായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം അവർ നടത്തിയിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി ഇന്ന് 3% നിൽക്കില്ല. 200 വർഷം മുൻപ് 200 വർഷം ഒരു രാജ്യത്തെ ബലം പ്രയോഗിച്ചോ മനഃപൂർവ്വമായിട്ടോ മതപരിവർത്തനത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് അവർക്ക് സാധ്യമാകുമായിരുന്നു. എക്സാമ്പിൾസ് ആയിട്ട് ബ്രിട്ടന്റെ കോളനികളായിട്ടുള്ള മറ്റ് ചില രാജ്യങ്ങളുണ്ട്, നിങ്ങൾ നോക്കുക. അവിടെയൊക്കെ ഇപ്പോഴും വലിയ ക്രൈസ്തവ കൂട്ടങ്ങളുണ്ട്, സാമൂഹികമായി അവർ വലിയ ക്രൈസ്തവ കൂട്ടങ്ങളായി മാറിയിട്ടുണ്ട്. അത്തരമൊരു ശ്രമം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടൻ ഒരിക്കലും ഇന്ത്യയിൽ ചെയ്തില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിന് നേരെ ആരോപണം ഉന്നയിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പൊ അതാണ് അതിനുള്ള ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിന്റെ ഉത്തരം നോ എന്ന് മാത്രമാണ്. അത് ചോദ്യം എന്റെ മനസ്സിൽ നിന്ന് പോയി. അജയ് ബ്രദർ, ഹലോ. മുക്രികള് തന്നെ ആരോപിച്ച ആരോപണം എടുത്തത്, ഹിന്ദുവോ മുസ്ലിമോ ആരോപിച്ച ആരോപണം അല്ല മോളി പറഞ്ഞത്, മുക്രികള് പറഞ്ഞതാണ്. രണ്ടാമത്തെ പോയിന്റ്, അത് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയില് ഈ ക്രിസ്ത്യാനിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു മറുപടി സെക്യുലറിസം എന്നുള്ള മറുപടിയാണ്. അപ്പൊ ഇവരുടെ ഏക ട്രാൻസ്ലേഷനിൽ മതനിരപേക്ഷത മതപരിത്യാഗം എന്നൊക്കെയാണ് അത് കിടക്കുന്നത്. പക്ഷെ അതിന്റെ ഒറിജിനൽ മീനിങ്ങില് ചർച്ചും രാജ്യവും തമ്മിലുള്ള സെപ്പറേഷൻ എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഇത്രയും അത് വഷളാക്കിയത് ശ്രീ രവീന്ദ്രന്റെ ഒരു പ്രഭാഷണമാണ്, സെക്യുലറിസം എന്ന് പറഞ്ഞൊരു പ്രഭാഷണമാണ്. പുള്ളിക്ക് പോലും സെക്യുലറിസം എന്നുള്ള വാക്കിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് ഈ മത നിരാസം അതുപോലെ മതനിരപേക്ഷത എന്നൊക്കെയാണ്. ഞാൻ എനിക്ക് ചോദിക്കുന്ന ചോദ്യം, ഈ സെക്യുലറിസം വർക്ക് ചെയ്യുന്നത് വിശ്വസാഹോദര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വമാർഗത എന്ന് പറയുന്ന ഒരു പോയിന്റിലല്ലേ? ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തപ്പോ ഇവർ പറയാണ്, അപ്പൊ ഏകോശ ജീവിതം എന്നാണ് മനുഷ്യനും ജന്തുക്കളും ഉണ്ടായെന്ന് വിശ്വസിക്കുന്നത് കൂടുതൽ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയാൻ, ഞാൻ ചോദിച്ച ചോദ്യം, അങ്ങനെയാണ് നിങ്ങൾ കോഴിയെയും പോത്തിനെയും ഒക്കെ നിങ്ങൾ കസിൻസ് ആയിട്ട് പരിഗണിക്കൂ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അനുബ്രതനോട് ചോദിക്കാനുള്ള ചോദ്യം, അതെ അനുബ്രതൻ ഒരു പ്രഭാഷണത്തിൽ സെക്യുലറിസത്തെ കുറിച്ച് പറഞ്ഞു, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യതാണ്, ഈ ബൈബിളിന്റെ ഡെറിവേഷനിലുള്ള ഒരാശയം അല്ലേ, ആ ആശയം തന്നെയല്ലേ ഇവിടുത്തെ പന്തി ഭോജനത്തിനും സഹോദരനായി അടക്കമുള്ള ആൾക്കാരെ സ്വാധീനിച്ചത്? താങ്ക് യു. അജയ് ബ്രദറെ, അനിൽ ബ്രദർ അല്ല, ഇതിന് ഇപ്പൊ ഷിജുമോൻ ബ്രദർ ആണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ ബ്രദറെ, ഈ ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഈ സെക്യുലറിസം എന്ന വാക്കിന് യൂറോപ്യൻ ഭരണഘടനയിൽ, ബ്രിട്ടന്റെ ഭരണഘടനയിലോ അമേരിക്കയുടെ ഭരണഘടനയിലോ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മീനിങ്ങിൽ അല്ല ആ വാക്ക് വന്നിരിക്കുന്നത്. സെക്യുലറിസം എന്ന വാക്ക് അത് അങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ അഭിപ്രായം പറയുന്ന പലരും ഈ മതനിരപേക്ഷത എന്ന വാക്ക് ഇപ്പം അമേരിക്കൻ ഭരണഘടനയും ബ്രിട്ടീഷ് ഭരണഘടനയുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മദർലിങ്ക് എന്ന് പറയുന്നത്. അപ്പം അവിടെ ബ്രിട്ടനിൽ മതനിരപേക്ഷത എന്ന വാക്ക് വരുന്നത് മതത്തിൽ നിന്ന് അന്യമായത്, അതായത് ഭരണത്തിൽ ഡയറക്റ്റ് മതത്തിന് ബന്ധമൊന്നുമില്ല. അപ്പം ആ ഒരു തലത്തെ നിർത്തിക്കൊണ്ടാണ് മതനിരപേക്ഷമാണ് സെക്യുലറിസത്തിന് അങ്ങനെ ഒരു ഡെഫിനിഷനാണ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയമത്തിൽ ഇരിക്കുന്നത്. അതേ സ്ഥാനത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് മതനിരപേക്ഷതയല്ല, സെക്യുലറിസം ഈസ് ഈക്വൽ ടു
മതേതരത്വമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ മതങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന നിലപാടാണ് ഇന്ത്യയിൽ സെക്യുലറിസം എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് അത് ഭരണഘടന ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നതിന് കാരണം ഭരണഘടനയിൽ മൗലിക അവകാശം പൗരന്റെ മൗലിക അവകാശത്തിൽ പെടുന്ന ഒരു കാര്യമായിട്ട് പറയുന്നത് ഏത് മതം വിശ്വസിക്കുവാനും ആ വിശ്വസിക്കുന്ന കാര്യം പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഇവിടെ വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പം മതനിരപേക്ഷമാണെങ്കിൽ അത് മതത്തിന് ഇതിനകത്ത് ഡയറക്റ്റ് ബന്ധമില്ലാത്ത ഒരു ഭരണഘടനാ സമ്പ്രദായമാണ് ഇവിടെ ഉള്ളതെങ്കിൽ എങ്ങനെയാണ് ഈ ക്ലോസ് പൗരന്റെ മൗലികാവകാശത്തിൽ ഈ ക്ലോസ് കയറി വരാൻ പറ്റില്ല? അപ്പൊ ഇവിടെ നിരപേക്ഷമാണെന്ന് പറയുമ്പോൾ ഇവിടെ മത്സരിക്കുന്ന ഓരോ പാർട്ടികളും ഓരോ പാർട്ടിയിലും മത്സരിക്കുന്ന നേതാക്കന്മാർക്ക് അവർക്ക് അവരുടെ മതവിശ്വാസം ഉണ്ട്. അവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവർ വിശ്വസിക്കുന്ന ദേവന്റെ പേരിൽ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാം, അവിടെ പ്രശ്നമില്ല. അവർ വിശ്വസിക്കുന്ന എന്താണോ അതിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. അടുത്തത് ഇവിടെ പാർട്ടികൾ ഉണ്ടാക്കുമ്പോൾ മതത്തിന്റെ പേര് വെച്ച് ഇവിടെ പാർട്ടികൾ അനുവദനീയമാണ്. ഇന്ത്യൻ മുസ്ലിം ലീഗ്, ഇത് മതനിരപേക്ഷമാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മതനിരപേക്ഷയുടെ അടിസ്ഥാനം മീനിങ് മതേതരത്വമാണ്. അപ്പം ആ ഒരു സെൻസിൽ മാത്രമേ നമ്മൾ അതിനെ ഉൾക്കൊള്ളാവുള്ളൂ. അത് മനസ്സിലാക്കാത്തവരാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. ഹിന്ദുയിസത്തിന് എന്തെങ്കിലും മേൽക്കോയ്മയൊന്നുമില്ല ഇവിടെ, ക്രിസ്ത്യാനിറ്റിക്ക് എന്തെങ്കിലും മേൽക്കോയ്മയില്ല, ഇസ്ലാമിന് എന്തെങ്കിലും മേൽക്കോയ്മയില്ല, അതുപോലെ ഹിന്ദുയിസത്തെ അപേക്ഷിച്ച് മറ്റേതെങ്കിലും മതം കുറഞ്ഞതുമല്ല ഇവിടെ. ഇവിടെ എല്ലാ മതത്തിനും തുല്യ പ്രാധാന്യവും എല്ലാ മതത്തിന്റെയും നല്ല വശങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ, അതിനെ പ്രൊമോട്ട് ചെയ്യുവാൻ, അതിൽ അവർക്ക് ആ വിഷയങ്ങൾ പ്രചരിപ്പിക്കുവാൻ, അത് വിശ്വസിപ്പാൻ, അന്യോന്യം മതപരിവർത്തനം ചെയ്യുവാൻ, ഒരുവൻ ഒരു മതം വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരു മതത്തിലേക്ക് പോകുവാൻ, അതിനെല്ലാം ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഭരണഘടന നൽകുന്ന അവകാശങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ മതേതരത്വം എന്നുള്ള ഇതിനെ യൂറോപ്പിന്റെ സെക്യുലർ പശ്ചാത്തലത്തിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് യൂറോപ്പിൽ എന്ത് കൊടുക്കുന്നോ ആ ഇംപ്ലിമെന്റേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഒരു ശ്രമമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശരിയായ പരിജ്ഞാനമില്ലാത്ത ഇപ്പറഞ്ഞ മുക്രികളും അതുപോലെ തന്നെ എന്താ പറയുക സുഡാ എന്താ മുമ്പ് അല്പം പറഞ്ഞ എക്സ് ഇസ്ലാമിസ്റ്റുകളും നിരീശ്വരവാദികളൊക്കെ ഇവിടെ പലപ്പോഴും കൊണ്ടുവരുന്നത്. അത് അവരുടെ അറിവില്ലായ്മയാണ്. ശരിയായ ഒരു അറിവുള്ള ആൾക്ക് അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ ഉള്ള മറുപടി. അജയ് ബ്രദറെ, ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. ഞാനിപ്പോ അടുത്ത ആളിലേക്ക് പോവാണ്. അജയ് ബ്രദർ കഴിഞ്ഞ അജയ് ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഓക്കെ. ഫ്രീ തിങ്കർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, സംസാരിച്ചോട്ടെ. പറഞ്ഞോ, ചോദിക്കാം. എന്തെങ്കിലും ക്ലെയിംസ് വെക്കുന്നുണ്ടെങ്കിൽ തെളിവടിസ്ഥാനത്തിൽ മാത്രം വെക്കുക, അല്ലെങ്കിൽ ഓക്കെ. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ആംഗ്ലിക്കൻ മിഷണറിമാര് ഇവിടെ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇവിടെ സംഘപരിവാർ അതിനെ റിവിഷനിസത്തിൽ കൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെ ഞാൻ സമ്പൂർണ്ണമായിട്ട് എതിർക്കുന്നു. ആംഗ്ലിക്കൻ മിഷണറിമാർ ചെയ്ത വർക്കിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതിന് യാതൊരു തർക്കവുമില്ല. അതൊക്കെ തർക്കിക്കുന്നതൊക്കെ വെറും യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിക്കാത്ത ആളുകളാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ അതല്ല. ഈ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഈ ഒരു ഇൻവേർട്ട് കോമാസ് ഒരു ഐഡന്റിറ്റി എന്നുകൊണ്ടാണ് തുടങ്ങിയത്? ഇവിടെ ആംഗ്ലിക്കൻ മിഷണറിമാർ എന്ന് പറയുന്ന ഇവിടെ വളരെയധികം സോഷ്യൽ ചേഞ്ചസ് വരുത്തിയ ആ വലിയ മനുഷ്യർ വന്നത് 18th സെഞ്ചുറിയിലാണ്. അപ്പൊ അതിനു മുമ്പ് ഇവിടെ സിറിയൻ ചർച്ചസ് എന്ന് പറയുന്ന ഈ സുറിയാനി ചർച്ചസ് എല്ലാം ഉണ്ടായിരുന്നു. അവരാരെങ്കിലും എന്തെങ്കിലും ഒരു സ്കൂളോ ഒരു കോളേജോ ഒരു ഹോസ്പിറ്റലോ തുടങ്ങിയതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടോ ബിഫോർ ദി ആംഗ്ലിക്കൻ മിഷണറീസ് കെയ്മിൻ? എനിക്കറിവില്ല, ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. അതുപോലെ തന്നെ ഇവിടെ വന്ന വാസ്കോഡി ഗാമയുടെ കീഴിൽ വന്ന കാത്തലിക് ഇൻവേഡേഴ്സ്, അവരാരെങ്കിലും എന്തെങ്കിലും ഒരു സ്കൂളോ കോളേജോ തുടങ്ങിയതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ ബിഫോർ ദി ആംഗ്ലിക്കൻ മിഷണറീസ് കെയ്മിൻ? ആൻഡ് അത് അവരുടെ മോഡല് ഇപ്പം എബ്രഹാം മൽപ്പാന്റെ ഒക്കെ നേതൃത്വത്തിൽ അഡോപ്റ്റ് ചെയ്ത് മർദോമ ചർച്ചൊക്കെ സ്കൂളും കോളേജും ഒക്കെ തുടങ്ങിയത് ഇവരുടെ ഇൻഫ്ലുവൻസിലാണ്. അപ്പം ഈ ആംഗ്ലിക്കൻ മിഷണറിമാർ ഇവിടെ നടത്തിയതിന് നിങ്ങൾ എല്ലാ ചർച്ചസും കൂടെ ക്ലെയിം ചെയ്യുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങളെല്ലാം ഒന്നാണ്. എന്നാണ് ഈ ക്രിസ്ത്യൻ എന്നുള്ള ഈ ഐഡന്റിറ്റി വന്നത്?
ഇപ്പം ആംഗ്ലിക്കൻ ചേർച്ചസ് ആയ സി എസ് സി എസ് ഐ സി എൻ ഐ ഒക്കെ നിങ്ങളെക്കാളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. ദേ ഹാവ് അവർ ഓർഡൈൻ ചെയ്തു, വിമൻ പ്രീസ്റ്റിനെ ഓർഡൈൻ ചെയ്തു, അവര് ഗേ മാരേജിനെ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ കാട് കയറി സംസാരിക്കുകയാണ്, ഞാൻ പറയുന്നത് ഫ്രീ തിങ്കർ ബ്രദർ. ഒരു മിനിറ്റ്, താങ്കൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, ഞാൻ ഉത്തരത്തിലേക്ക് പോവാണ്. സിജോ ബ്രദർ കേൾക്കുന്നുണ്ടോ? സിജോ ബ്രദർ, സിജോ ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ സിജോ ബ്രദർ, ആ ക്വസ്റ്റ്യൻ കേട്ടെങ്കിൽ ഉത്തരം കൊടു. പോർച്ചുഗീസുകാർ വന്ന ഒരു ടൈം അതിനോടനുബന്ധിച്ചാണ് അദ്ദേഹം ചോദിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ മിഷണറിമാര് വന്നതിന് ശേഷം തന്നെയാണ്. ഞാനൊന്ന് വ്യക്തമാക്കിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ആംഗ്ലിക്കൻ മിഷണറിമാർ ഇവിടെ വന്നത് 18th സെഞ്ചുറിയാണ്, പോർച്ചുഗീസുകാർ വരുന്നത് 14th സെഞ്ചുറിയാണ്. അതിനു മുമ്പ് ഇവിടെ സുറിയാനി ചർച്ചസ് ഉണ്ടായിരുന്നു. ഇവിടെ സുറിയാനി ചർച്ചസോ ഈ പോർച്ചുഗീസ് ചർച്ചസോ ഇവിടുത്തെ ജാതി വ്യവസ്ഥക്കെതിരെയോ ഇവിടുത്തെ ഫ്യൂഡൽ സെറ്റപ്പിനെതിരെയോ എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ? ഇവിടെ യഥാർത്ഥ ചേഞ്ച് കൊണ്ടുവന്നത് ആംഗ്ലിക്കൻ മിഷണറിമാരല്ലേ? അതിന്റെ അതിനെ നിങ്ങൾ എല്ലാ ചർച്ചും കൂടെ ക്രിസ്ത്യൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി എടുത്തിട്ട് ക്ലെയിം ചെയ്യുവല്ലേ? ശരിക്കും എല്ലാ ചർച്ചസും ഇത് ചെയ്തിട്ടുണ്ടോ? അതെ ഫ്രീ തിങ്കറെ, ഫ്രീ തിങ്കർ ശരിക്കും അതിനൊരു പുതിയൊരു മഹാനം നൽകാനാണ് ചിന്തിക്കുന്നത്. സത്യത്തില് ആംഗ്ലിക്കൻ ചർച്ചെന്നോ ബ്രദറൻ ചർച്ചെന്നോ പെന്റക്കോസ്റ്റൽ ചർച്ചെന്നോ കത്തോലിക്കരെന്നോ വ്യത്യാസമില്ലാതെ ക്രിസ്ത്യൻ മിഷണറിമാരെന്നാണ് ഞങ്ങൾ പറയുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാരിവിടെ നവോത്ഥാന നിർമ്മിതിയിൽ, കേരളത്തിന്റെ നവോത്ഥാന നിർമ്മിതിയിൽ, ഭാരതത്തിന്റെ നവോത്ഥാന നിർമ്മിതിയിലൊക്കെ പങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ഇവിടെ ഉണ്ടായിരുന്നവർ, ഇവിടെ ഉണ്ടായിരുന്നവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഉണ്ടായിരുന്നവർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നവർ ചെയ്ത കാര്യങ്ങളുടെ ചരിത്രം ഇവിടെ ഉണ്ട്. എന്താണ് എന്താണ് പറയാം? ഞാൻ അതിലേക്ക്, ഫ്രീ തിങ്കർ ഇടയ്ക്ക് കയറരുത് പ്ലീസ്. സുജോ ബ്രദർ പറഞ്ഞു കഴിഞ്ഞ ശേഷം താങ്കൾ നോട്ട് ചെയ്ത് വെക്കുക, അന്നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾക്ക് ചോദിക്കാം. സുജോ ബ്രദർ, ഞാൻ അതിനു മുമ്പ് ഈ പോർച്ചുഗീസുകാർ വന്നപ്പോ ഇവിടെ സംഭവിച്ച ഒരു ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരുവാണ്. പോർച്ചുഗീസുകാര് 1498 May 18 അവിടെ പോർച്ചുഗീസ് ക്യാപ്റ്റനായ വാസ്കോഡ ഗാമയുടെ വരവോടെ ഇവിടെ പോർച്ചുഗീസുകാരുടെ ആഗമനം ഉണ്ടായത്. അപ്പൊ കേരളത്തിന്റെ തീരപ്രദേശത്ത് കൊച്ചി, കൊടുങ്ങല്ലൂർ, കൊല്ലം എന്നീ സ്ഥലങ്ങളിൽ പോർച്ചുഗീസുകാര് എന്ത് ചെയ്തു? കോളനികൾ സ്ഥാപിച്ചു. അതുപോലെ ഗോവയിലും മറ്റു സ്ഥലങ്ങളിൽ അവർ കോളനികൾ സ്ഥാപിച്ചു. ഇവരിവിടെ സംഭാവന ചെയ്തൊരു ചില കാര്യങ്ങളുണ്ട്. മേൽത്തരം കൃഷിരീതികള്, കശുവണ്ടി മുതലായ പുതിയ ഉൽപ്പന്നങ്ങൾ അവർ കേരളത്തിനെ പരിചയപ്പെടുത്തി. എന്ന് മാത്രമല്ല, അവർ മലയാളം പഠിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു പോർച്ചുഗീസുകാർ. ലത്തീൻ, പോർച്ചുഗീസ് മുതലായ ഭാഷകൾ പഠിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അവർ തന്നെ ഒരുക്കി കൊടുത്തു. 1577 അവർ കേരളത്തിൽ ഒരു അച്ചടിശാല സ്ഥാപിച്ചു. കൊച്ചിയിലെ ഭരണാധികാരികൾ പോർച്ചുഗീസ് ഭാഷയിൽ പ്രാവീണ്യം നേടുകയും ഉന്നതതല ആശയവിനിമയങ്ങൾക്കായി ആ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു. അതുപോലെ പിന്നെ ഫ്രഞ്ചുകാർ വന്നു, ഇംഗ്ലീഷുകാർ വന്നു. ഇപ്പൊ ഇവിടെ അജീഷ് ബ്രദറും ഷിജുമോൻ ബ്രദറൊക്കെ പറഞ്ഞതുപോലെ ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് മിഷണറിമാർ. ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെയുള്ളവർ ഈ നവോത്ഥാന നിർമ്മിതിയിൽ പങ്കുചേർന്നത്. അത് സത്യമാണ്. അതിനു മുമ്പല്ല, അതിനു ശേഷമാണ്. അതിന് ഞങ്ങൾ കാണുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രേരണ ഫലമായിട്ട് ഇവിടെ നവോത്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സാഹിത്യ രംഗത്താണെങ്കിലും അച്ചടിയിലാണെങ്കിലും ഒക്കെ എന്താണ് ഇവിടെ ഉള്ളവർ പങ്കുചേർന്നതിനെ കുറിച്ച്, ഇവിടെ വന്നവരോട് ചേർന്ന് എന്ന് പറഞ്ഞ ഇപ്പൊ രണ്ടായിട്ട് തിരിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിച്ച സഹോദരന്മാര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ അജീഷിന്റെയും ഷിജിമോൻ ബ്രദറിന്റെയുമാണ് കേട്ടത്. അവര് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു. അതെന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മിഷണറിമാരും രണ്ടാണ്. മിഷണറിമാർ ക്രിസ്തുവിന്റെ സ്നേഹം പ്രതിയാണ് ഇവിടേക്ക് വന്നത്. അങ്ങനെ വന്നവര് ഇവിടെ നവോത്ഥാനത്തിന് തുടക്കം കൊടുക്കുകയും ഇവിടെ ഉള്ളവരെന്ത് ചെയ്തു? അതിന് പങ്കുപറ്റുകയും പങ്കുചേരുകയും ചെയ്തു. ഈ ഫ്രഞ്ചുകാരിവിടെ വന്നു,
അവരും അവരുടേതായ സംഭാവനകൾ എന്ത് ചെയ്തു, ഫാക്ടറികൾ സ്ഥാപിച്ചു, അതുപോലുള്ള സംഭാവനകൾ അവർ നൽകി. ഇനി സർവകലാശാലകൾ മുന്നോട്ട് പോയപ്പോ ഈ മകനാകാട്ടേക്ക് അറിയാലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സർവകലാശാലകൾ ക്രിസ്ത്യൻ മിഷണറിമാർ സ്ഥാപിച്ചു. കൽക്കട്ടയിലും മദ്രാസിലും ബോംബെയിലൊക്കെയാണ് സർവകലാശാലകൾ സ്ഥാപിച്ചു. അപ്പൊ ഇത് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോ പലരും ഇതിൽ പങ്കുചേർന്നു. നമ്മുടെ അർണോസ് പാതിരിയൊക്കെ ഇതിൽ പങ്കുചേർന്ന ആൾക്കാരാണ്. ഇവിടെ ഉണ്ടായിരുന്ന അർണോസ് പാതിരിയെ കുറിച്ച് താങ്കൾക്ക് അറിയാലോ. അദ്ദേഹം ആദ്യത്തെ ഇൻഡോളജിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അർണോസ് പാതിരിയുടെ വൊക്കാബുലറിയും മലബാറിക്കോ ലുസ്തിയാനും എന്ന മലയാളം പോർച്ചുഗീസ് നിഘണ്ടു ഏറ്റവും പഴയ നിഘണ്ടുകളിലൊന്നാണ്. ഇതിന്റെ ഒരു കയ്യെഴുത്ത് പ്രതി വത്തിക്കാൻ ഗ്രന്ഥശാലയിൽ നിന്നുണ്ട്. 275 പരം വർഷങ്ങൾക്ക് ശേഷം 1986 ഇതിന്റെ ഒരു ഇംഗ്ലീഷ് തർജ്ജമയും ചേർത്ത് കേരള സാഹിത്യ അക്കാദമി ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പ്രൊഫസർ ഉലയന്നാൻ മാപ്പിളയാണ് ഈ ജോലി ആരംഭിച്ച് ഗുപ്തൻ നായർ അത് പൂർത്തിയാക്കി. മലയാളികൾ ഏറെ ബഹുമാനത്തോടെ അർണോസ് പാതിരി എന്ന് വിളിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ശരിയായ പേര് ജോൺ ഏണസ്റ്റ് ഹാൻസ് ലേസൺ എന്നാണ്. ഹംഗറിയിലാണ് അദ്ദേഹം ജനിച്ചു വളർന്ന അദ്ദേഹം ഒരു ജെസ്യൂട്ട് സന്യാസിയായി കേരളത്തിലെത്തി. ശരിക്കൊരു ഇന്ത്യക്കാരനായിട്ട് അദ്ദേഹം മാറുകയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം കേരളത്തിലെത്തി അമ്പഴക്കാട് ആശ്രമത്തിൽ താമസിച്ചു. പിന്നീട് ഋഷിവ പേരൂർ സർവകലാശാലയിലെ പണ്ഡിതരുമായി സൗഹൃദത്തിലായി. ഈ സർവകലാശാല അന്നെന്തായിരുന്നു, ഒരു ഒരു സാഹിത്യകാരന്മാരുടെ സമ്മേളന സ്ഥലമായിരുന്നു. അവരെല്ലാവരും പല കാര്യങ്ങൾക്കായി അവിടെ സമ്മേളിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു. അദ്ദേഹം അങ്കമാലിക്കാരായ കുഞ്ഞൻ നമ്പൂതിരിയും കൃഷ്ണൻ നമ്പൂതിരിയും അദ്ദേഹത്തിന് എന്ത് ചെയ്തു, മലയാള വ്യാകരണത്തിന്റെയും മഹാഭാരതത്തിന്റെയൊക്കെ എഴുത്തോലകൾ സമ്മാനിച്ചു. അർണോസ് പാതിരി എന്താണ് ചെയ്തവിടെ, അദ്ദേഹം ഗ്രാമറ്റിക്ക ഗന്ധവനിക്ക എന്ന പേരിൽ സിദ്ധരൂപത്തെ ആസ്പദമാക്കി ഒരു വ്യാകരണം തയ്യാറാക്കി പോർച്ചുഗീസിൽ എഴുതിയ ആറട്ട് മലബാർ എന്ന മലയാളം ഗ്രാമർ അർണോസിന്റെ മറ്റൊരു സംഭാവനയാണ്. ഇവിടെ ഉള്ളവരുമായിട്ട് കൂടിച്ചേർന്നാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഇവിടെ ഉള്ളവരുടെ പ്രാതിനിധ്യത്തോടെയാണ് ഞാൻ ഇത് ചെയ്തത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് അർണോസ് പാതിരി ഹംഗറിയിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ആളുകളുമായി ചേർന്നാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഇനി ഇത് അതിന്റെ ആദ്യഘട്ടമാണ്, നവോത്ഥാനത്തിന്റെയൊക്കെ ആദ്യഘട്ടങ്ങളിലാണ്. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെയുള്ള സാമൂഹ്യ പരിവർത്തനം നടത്തിയ ശ്രീനാരായണ ഗുരു ആണെങ്കിലും അതുപോലെ അയ്യങ്കാളി ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ രണ്ടാം ഘട്ടമാണ്. ആദ്യ ഘട്ടങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാരാണ് ഇവിടെ ഇതിന് എന്താണ് കാര്യങ്ങള് ഒരു നവോത്ഥാനത്തിന്റെ നിർമ്മിതിക്ക് തുടക്കം കുറിച്ചത്. ബെഞ്ചമിൻ ബെയ്ലിയെ നമുക്ക് മറക്കാൻ പറ്റൂ. അദ്ദേഹം ഇവിടെ വന്ന് മലയാളവും സംസ്കൃതവും വളരെ ഗാഢമായി പഠിച്ച് എന്ത് ചെയ്തു, കോട്ടയത്ത് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ സെമിനാരിയുടെ പ്രിൻസിപ്പളായി ചാർജ് എടുത്തു. അദ്ദേഹമാണ് ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്യൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് എന്ന പേരിൽ ഒരു നിഘണ്ടു രചിച്ചത്. അങ്ങനെ എത്രയോ പേര്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ക്രൈസ്തവ മിഷണറിമാരിങ്ങനെ വന്ന് അവരുടെ സംഭാവനകൾ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ ആദ്യമുണ്ടായ ചില കാര്യങ്ങൾ ആദ്യ ചരിത്രം, ഫസ്റ്റ് ഹിസ്റ്ററി. കോട്ടയത്ത് ചർച്ച് മിഷണറി സൊസൈറ്റി ആരംഭിച്ച സ്കൂൾ അനേക എന്താണ് പണ്ഡിതന്മാരെയും സാമൂഹ്യ നേതാക്കന്മാരെയും വാർത്തെടുത്ത സ്കൂളാണ്. അതിൽ അവിടെ പഠിച്ച ഒരാളാണ് അയ്മനൻ ജോൺ. അദ്ദേഹം ഇവിടുത്തുകാരനാണ്. അദ്ദേഹം ആദ്യം ഒരു ഭാഷാ പണ്ഡിതനായി കോഴിക്കോട് ഗവൺമെന്റ് സ്കൂളിലും പിന്നീട് തലശ്ശേരി കോടതിയിലും സേവനം അനുഷ്ഠിച്ചു. അദ്ദേഹം നിയമവും ചരിത്രവും വിഷയങ്ങളാക്കിയിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മലയാളത്തിലാക്കി തന്റെ തൂലിക ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, രചിച്ച തൂലിക ഉപയോഗിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അദ്ദേഹം ചെയ്തത് ഇന്ത്യ ചരിത്രമാണ്. അതാണ് ആദ്യത്തെ ചരിത്ര പുസ്തകം. ഇത് കോട്ടയത്തെ CMS പ്രസിലാണ് പ്രിന്റ് ചെയ്തത്. ഇനി ആദ്യത്തെ നാടകം, മലയാളത്തിലെ ആദ്യത്തെ നാടകം എഴുതിയതിന്റെ ക്രെഡിറ്റ് ഉമ്മൻ ഫിലിപ്പോസിനുള്ളതാണ്. 1838-1880 അദ്ദേഹത്തിന്റെ തുടക്കം ഒരു അധ്യാപകനായിട്ടാണ്. എന്നാൽ പിന്നീട് കൊച്ചിയിൽ പശ്ചിമതാരക എന്ന പീരിയോഡിക്കൽ ആരംഭിച്ചപ്പോൾ അദ്ദേഹം ജേർണലിസ്റ്റായി. അതിനുശേഷം അദ്ദേഹം മരിക്കുന്നത് വരെ അതിന് എഡിറ്റർ ആയിരുന്നു. ഷേക്സ്പിയറിന്റെ കോമഡി ഓഫ് എറേഴ്സ് അത് അഡാപ്റ്റ് ചെയ്താണ് മലയാള സാഹിത്യ ചരിത്രത്തിൽ അദ്ദേഹം അവസ്മരണീയ ആയ സംഭാവനകൾ നൽകിയത്. ഇനി ആദ്യത്തെ ഗുപ്താർത്ഥ രചന, ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാ പറഞ്ഞാൽ ഇവിടെ വന്നു മിഷണറിമാര് സ്കൂളുകൾ സ്ഥാപിച്ചു. അതിന്റെ പ്രൊഡക്റ്റുകളായിരുന്നു ഇവരിൽ പലരും. ആദ്യത്തെ ഗുപ്താർത്ഥ രചന,
മലയാളത്തിൽ ആദ്യത്തെ ഗുപ്താർത്ഥ രചനയുടെ ക്രെഡിറ്റ് ആർച്ച് ഡീക്കൻ കോശിക്കാണ്. കോട്ടയം സെമിനാരിയിൽ പരിശീലനം നേടിയ ശേഷം സംസ്കൃതത്തിലും ലത്തീനിലും ഇംഗ്ലീഷിലും അദ്ദേഹം പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇവിടെ 1872 1892 മലയാളം ബൈബിളിന്റെ റിവിഷൻ ജോലിയിൽ മുഴുകി ഇവിടെ 10 പരം പുസ്തകങ്ങളെ ഗ്രന്ഥകർത്താവാണ് അദ്ദേഹം. ആദ്യത്തെ ഗുപ്താർത്ഥ രചന അദ്ദേഹമാണ് ഇവിടെ രചിച്ചത്. ഇവയിൽ എന്താണ് ജോൺ ബെനിയന്റെ പുസ്തകമൊക്കെ അദ്ദേഹം ഇവിടെ ഇങ്ങോട്ട് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. ഇനി ആദ്യത്തെ നോവല് ആർച്ച് ഡീക്കനായ കോശിയെ അവസ്മരണീയനാക്കുന്ന മറ്റൊരു പുസ്തകമാണ് പുള്ളിയിൽക്കുഞ്ഞ്. ഒരു നോവലിന്റെ ലക്ഷണങ്ങളുള്ള യഥാർത്ഥ മലയാള രചനയാണെന്ന് കെ എം ജോർജ് പറയുകയാണ്. ചരിത്രകാരൻ കെ എം ജോർജ് പറയുന്നു. ആദ്യത്തെ യാത്രാവിവരണം 1785 പാറമാക്കൽ തോമാക്കത്തനർ എഴുതിയ വർത്തമാന പുസ്തകമാണ് മലയാളത്തിൽ എഴുതപ്പെട്ട യാത്രാവിവരണം. ശ്രദ്ധിച്ചു കേട്ടോ, 1785 പാറമാക്കൽ തോമാക്കത്തനർ എഴുതിയ വർത്തമാന പുസ്തകമാണ് ആദ്യമായി മലയാളത്തിൽ എഴുതപ്പെട്ട യാത്രാവിവരണം. ഇതല്ലാതെ 1936 പ്രിന്റ് ചെയ്തത്, അതുവരെയും അതൊരു കൈയെഴുത്ത് പ്രതിയായിട്ട് അവശേഷിച്ചു. 1778 തോമാക്കത്തനാരും ഔസേപ്പും അൽപ്പാനും കൂടി ആരംഭിച്ചൊരു നീണ്ട യാത്രയായിരുന്നു അതിന്റെ പ്രമേയം. മാർപ്പാപ്പയെ കണ്ട് സഭാപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി റോമിലേക്ക് പോയ അവരുടെ യാത്രയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ച് അവരെന്ത് ചെയ്തു, അവിടെ എത്തി അവരുടെ കഷ്ടതകളുടെയും പ്രശ്നങ്ങളുടെയും വിജയത്തിന്റെയും അനുഭവങ്ങളുടെയും ഒക്കെ നീണ്ട വിവരണം മലയാളികളെ ആകർഷിക്കുന്നവർക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണ് അതുണ്ടായത്. ഡോക്ടർ സാമുവൽ ചന്ദനപ്പിള്ളി പിഎച്ച്ഡിക്ക് വേണ്ടി കേരള യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ച പ്രബന്ധം ഈ പുസ്തകത്തെ കുറിച്ചായിരുന്നു. സാമുവൽ ചന്ദനപ്പിള്ളി അറിയാമായിരിക്കുമല്ലോ, ഫ്രീ തിങ്കറിനൊക്കെ അത് അറിയേണ്ടതാണ്. ശൈല, ഇനി ഇനി പുരോഗമന സാഹിത്യത്തിലായത്തേത്, ധനതത്വശാസ്ത്രത്തിലായത്തേത്, ആദ്യത്തെ ജീവചരിത്രം, ആദ്യത്തെ ആത്മകഥ, ഇതെല്ലാം ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനയാണ്. അപ്പൊ ഞാനീ പറഞ്ഞു വന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്ത്യൻ മിഷണറിമാര് ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്നു. ഇവിടെ ജാതി വ്യവസ്ഥയായിരുന്നു, അയിത്തമായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നവർക്ക് ഇവിടെ അവർ വന്നതിന് ശേഷമാണ് ഇവിടെ ബൈബിള് പോലും ശരിക്കും ഉണ്ടായത്. അപ്പൊ അതിനു മുമ്പുള്ള ചരിത്രം ഇരുളടഞ്ഞു തന്നെയായിരുന്നു. ഇവിടെയുള്ളവർക്ക് കാര്യമായ സംഭാവനയൊന്നും നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അവരോട് വന്നതിന് ശേഷം, ക്രൈസ്തവ മിഷണറിമാരോട് വന്നതിന് ശേഷം അതിന്റെ പ്രൊഡക്റ്റുകളായിട്ട് ഒരുപാട് ആളുകളുണ്ടായി. ഇവിടെയുള്ളവർ അവരുമായിട്ട് സഹകരിച്ചു. അങ്ങനെ ഒരുപാട് കേരളത്തിന്റെ ആയാലും ഭാരതത്തിന്റെ ആയാലും നവോത്ഥാന നിർമ്മിതിക്ക് അതെന്ത് ചെയ്തു, അത് വിത്തുവാകി. അങ്ങനെ ഇതുപോലുള്ള സാഹിത്യ ഗ്രന്ഥങ്ങളുണ്ടായി, രചനകളുണ്ടായി, വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തന്നെ വലിയ മാറ്റം കൊണ്ടുവന്നു. ഇവിടെ എന്തായിരുന്നു, അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ ഇവിടെ നിലനിന്നിരുന്നു. അകലം എങ്ങനെയായിരുന്നു ഇവിടെ നിലനിന്നിരുന്ന അയിത്തം? അതും ബ്രാഹ്മണനെ കാണുമ്പോൾ 4 അടി അകലം സൂക്ഷിക്കേണ്ടിയിരുന്നു. ബ്രാഹ്മണനും കണിയാനും തമ്മിൽ 24 അടി, ബ്രാഹ്മണനും ചോകരും തമ്മിൽ 36 അടി. അത് ഈ സാമൂഹ്യ നെല്ലിമുകൾ എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം. അതിന്റെ പേജ് 37. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി കേരളത്തിലായാലും ഇന്ത്യയിലായാലും അരിമ കച്ചവടം ഉണ്ടായിരുന്നു, മനുഷ്യരെ മൃഗങ്ങൾക്ക് തുല്യമായിട്ടാണ് കരുതിയിരുന്നത്. ഇതിനെതിരെ ശബ്ദം ഉയർത്തിയത് ആരാണ്? ക്രൈസ്തവ മിഷണറിമാരാണ്. ഇന്ത്യയിലെ അടിമത്ത സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് ലണ്ടൻ മിഷണറി സൊസൈറ്റി, ചർച്ച് മിഷണറി സൊസൈറ്റി, CMS തുടങ്ങിയ മിഷൻ സംഘടനകൾ മുൻകൈയെടുത്ത് ബ്രിട്ടീഷ് പാർലമെന്റിൽ സമ്മർദ്ദം ചെലുത്തി. കേണൽ മൺറോയുടെ സഹായത്താലാണ് റാണി ലക്ഷ്മിബായി 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഒപ്പുവെച്ചത്. അങ്ങനെ ഇത്രയോ കാര്യങ്ങൾ. ബൈബിൾ പരിഭാഷകർ അടിമകളെ സ്വതന്ത്രരാക്കുന്ന ഒരു രംഗമുണ്ട്. 1819 റാണി ഗൗരി പർവതിബായി മൺറോ തുരുത്ത് കോട്ടയത്തെ CMS കോളേജിന് ദാനം ചെയ്തപ്പോൾ അവരാ സ്ഥലത്തുള്ള അടിമകളുടെയും അവിടെ കഴിഞ്ഞിരുന്ന കീഴ്ജാതിക്കാരായ ഈഴവരുടെയും മേലുള്ള അവകാശം മിഷണറി ജോസഫ് എന്നിനെ നൽകി. മിഷണറിമാർ ഈഴവർക്കുള്ള സ്കൂൾ മൺറോ ഐലൻഡിൽ സ്ഥാപിച്ചു. ഇതായിരുന്നു കേരളത്തിലെ കീഴ്ജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സ്കൂൾ. എന്നാൽ ഈഴവർ അതിൽ പ്രശ്നം ഉണ്ടാക്കി ഒരുമിച്ച് പഠിക്കുന്നതിന്. മിഷണറിമാർ എന്നാൽ ഇതിനക്കം അടിമകൾക്ക് എന്ത് ചെയ്തു, സ്വാതന്ത്ര്യം നൽകി. ഇതിന്റെ കാരണം എന്താണ്? മിഷണറിമാർ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്താ? ഇവിടെ വന്നവരെ അവർ സ്വാധീനിച്ചു, അവർ പഠിപ്പിച്ച ഉണ്ടാക്കിയ സ്കൂളിൽ പഠിച്ചവരെ അവർ സ്വാധീനിച്ചു. അതിന്റെ കാരണം എന്താണ്? ക്രിസ്തു സ്നേഹമാണ്. 1-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന അടിമത്ത വ്യവസ്ഥ നിലനിന്നിരുന്നു. ആ കാലഘട്ടത്തില് ഈ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ഒരു ലേഖനമുണ്ട്, ബൈബിളിൽ ഒരു ലെറ്റർ ഉണ്ട്, ചെറിയൊരു ലെറ്ററാണ് ഫിലമോൻ എഴുതുന്ന. അവിടെ ഫിലമോൻ, സോറി, ഒനേസിമോസ് എന്ന് പറഞ്ഞ ഒരു അടിമയെ കുറിച്ച് പൗലോസ് ഫിലമോനോട് പറയുവാണ്, ഇനി അവൻ എന്താണ്, അവൻ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞു, അവൻ നിനക്ക് സഹോദരനാകണം, അവൻ നിനക്ക് ഇനി സഹോദരനാണ് എന്നാണ് ഫിലമോനോട് പറയുന്നത്. അടിമത്ത വ്യവസ്ഥ നിലനിന്നിരുന്ന ആ സമയത്ത് ഒരു അടിമയെ സഹോദരനായിട്ട് കാണണമെന്നാണ് പറയുന്നത്. അപ്പൊ ക്രിസ്ത്യാനികൾ 1-ാം നൂറ്റാണ്ടിൽ തൊട്ടൊരു വിപ്ലവം
ഉണ്ടാക്കുകയല്ലേ ചെയ്തത്, എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ടൊരു വിപ്ലവം ഉണ്ടാക്കുകയല്ലേ ചെയ്തത്, ആശയം കൊണ്ടൊരു വിപ്ലവം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അതുപോലെ തന്നെ അയിത്തക്കാർക്ക് ഇവിടെ മർദ്ദനമായിരുന്നു. ആ സമയത്ത് മിഷണറിമാരാണ് അതിന് മുൻകൈയെടുത്തത്. മിഷണറി ഹെൻറി ബേക്കർ ഇങ്ങനെ എഴുതി, തിരുവിതാംകൂർ ഗവൺമെന്റ് അടിമത്തം നിരോധിച്ചു, എന്നാൽ ആ ഉത്തരവ് പ്രസിദ്ധീകരിക്കുകയുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ആ ഉത്തരവിന്റെ അനവധി കോപ്പികൾ അച്ചടിച്ച് പൊതുജനത്തിന് വിതരണം ചെയ്തു. മിഷണറിമാരുടെ സമ്മർദ്ദഫലമായിട്ടാണ് എന്ത് ചെയ്തത്, തിരുവിതാംകൂർ ഗവൺമെന്റ് അടിമത്തം നിരോധിച്ചത്. എന്നാൽ ഉത്തരവ് പ്രസിദ്ധീകരിച്ചില്ല അവര്. ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റിനെയൊക്കെ പോലെ അവർ തിരിമറി കാണിച്ചു. അപ്പൊ അവിടെ ഇവിടെ ഈ മിഷണറി ഹെൻറി ബേക്കർ, അദ്ദേഹത്തെ അറിയായിരിക്കുമല്ലോ, അദ്ദേഹം എന്ത് ചെയ്തു, അതിന്റെ ഒരുപാട് കോപ്പികൾ എടുത്തു. എന്തുമാത്രം പ്രയത്നം അതിന് വേണ്ടി വന്നായിരിക്കാം. ഇന്നത്തെ പോലെ നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് കടകളോ ഒന്നും സുലഭമല്ല എന്ന് ഓർക്കണം. അദ്ദേഹം എന്ത് ബുദ്ധിമുട്ടിയായിരിക്കും അത് ചെയ്ത് പൊതുജനത്തിന് വിതരണം ചെയ്തു. ഈ വസ്ത്രം ധരിക്കുവാൻ വേണ്ടി പോരാടിയ വനിതകൾക്ക് വേണ്ടി മിഷണറിമാരാണ് സംഭാവന ചെയ്തത്, അവരാണ് കൂടെ നിന്നത്. അതുപോലെ തന്നെ ഇതിനോട് ഞാൻ വിയോജിക്കുന്നില്ലല്ലോ, ഞാൻ വിയോജിക്കുന്നില്ല സിജോ ബ്രദർ, ഞാൻ യോജിക്കുകയാണ്. അല്ല, ഞാൻ ഇതിനോടൊക്കെ യോജിക്കുകയാണ് സിജോ, പക്ഷെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അതല്ലല്ലോ. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മിഷണറിമാർ വരുന്നതിന് മുമ്പ് ഇവിടെ ഇരുട്ടായിരുന്നു, ഇവിടെ വലിയ സ്വാധീനിക്കാനൊന്നും പറ്റിയില്ല ഇവിടെ ഉള്ളവർക്ക്. ഇവിടെ വന്നത്, അവർ വന്നതിന് ശേഷമാണ് ഇവിടെ സ്കൂളുകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും താഴ്ന്ന ജാതിക്കാരനും ഉയർന്ന ജാതിക്കാരനും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാണ്ടാക്കുകയും അയിത്തത്തിനെതിരായിട്ട് അവർ പോരാടുകയും അടിമ കച്ചവടം നിർത്തലാക്കുകയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുകയും വനിതകൾക്ക് സ്കൂൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരുടെ പ്രയത്ന ഫലമായിട്ട് മിഷണറിമാരിവിടെ വന്നത്, ഇവിടെ സഹോദരന്മാർ പറഞ്ഞതുപോലെ ക്രിസ്തു സ്നേഹത്തിന്റെ ക്രിസ്തു സ്നേഹം അവരുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ടായിരുന്നു. ആ സ്നേഹം വഹിച്ചുകൊണ്ട് അവരിവിടെ വന്ന് ഇവിടെയുള്ളവർ അവരെന്ത് ചെയ്തു, അത് മനുഷ്യനാക്കി പരിവർത്തനപ്പെടുത്തി, മനുഷ്യൻ എന്നതിൽ പരിവർത്തനപ്പെടുത്തി. മിഷണറിമാർ വന്നതിന് ശേഷമാണ് കേരളത്തിലൊക്കെ ശരിക്കും പറഞ്ഞ ബൈബിൾ ശരിക്കും വായിച്ചു തുടങ്ങിയത്. സഭ ഒരു ഇരുണ്ട, ചർച്ചയുടെ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഒരു നവോത്ഥാന കാലഘട്ടത്തിലേക്കുള്ള ചർച്ചിന്റെ ഒരു യാത്ര കൂടിയായിരുന്നു ആ സമയം. 16-ാം നൂറ്റാണ്ടിലാണ് നവീകരണം ഉണ്ടായെന്ന് നമുക്കറിയാം. ഒരു 4-5 നൂറ്റാണ്ടുകൾക്ക് ശേഷം സഭ ഒരു അന്ധകാര യുഗത്തിലേക്ക് പോയി. ഇത് ക്രൈസ്തവരാരും നിഷേധിക്കുന്ന കാര്യമൊന്നുമല്ല. അതിനുശേഷമാണ് 16-ാം നൂറ്റാണ്ടോടെയൊക്കെയാണ്, 15-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 16-17 ഇങ്ങനെ ഒരു പ്രോഗ്രസീവ് ആയിട്ട് നവോത്ഥാനം ഇങ്ങനെ വന്നു. കേരളത്തിലേക്കൊക്കെ അത് എത്തുന്നതിനുണ്ടായിരുന്നുള്ളൂ. ക്രൈസ്തവ മിഷണറിമാർ അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വന്നത്. അതിന്റെ ഭാഗമായിട്ട് അവരവിടെ വന്നു, ഇവിടെയുള്ളവർ സ്വാധീനിച്ചു, ഇവിടെയുള്ളവരും കൂടി ചേർന്ന് ഇത്തരം കാര്യങ്ങൾക്കെതിരെ പോരാടി. ഈ സദ്യയൊക്കെ ഇവിടെ ഡിസംബർ പറഞ്ഞ പോലെ, ഡിസംബർ 3 തോന്നുന്നു പറഞ്ഞതുപോലെ എന്താണ്, ക്രൈസ്തവ മിഷണറിമാരാണ് രാജാറാം മോഹൻ റോയ്ക്കൊക്കെ പ്രചോദനമായത്. തങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സിജോ ബ്രദർ, ഞാൻ ഇത്രയും നേരം കേട്ടു, ഞാൻ ഒരു കാര്യം, ഫ്രീ തിങ്കർ, ഞാൻ ഒരു കാര്യം കൂടി ചേർത്തു. താങ്കൾ ഈ ആംഗ്ലിക്കൻ മിഷണറിമാർ അല്ലാത്ത മിഷണറിമാർ എന്ന് പറയുന്നതിന്റെ ഒരു ദുരുദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആംഗ്ലിക്കൻ മിഷണറിമാർ, ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കമ്പനിയാണ്, വ്യാപാരത്തിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി വന്നതാണ്. ഇനി ആംഗ്ലിക്കൻ മിഷണറിമാരും അല്ല, മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് മിഷണറിമാരുണ്ട്. ഞാൻ റെഫറൻസ് വേണമെങ്കിൽ താങ്കൾക്ക് വേണമെങ്കിൽ തരാം. ഇത് വളരെ വിശദമായിട്ട് നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അവര് എല്ലാം ക്രിസ്ത്യാനിയുടെ ആംഗ്ലിക്കൻ കമ്പനിയുമായിട്ടും ബ്രിട്ടീഷ് രാജവംശവുമായിട്ടും നിരന്തരം ഫൈറ്റ് ചെയ്തിട്ടാണ് സോഷ്യൽ ഈവിൾസിനെതിരെ, അൺടച്ചബിലിറ്റി, സതി എന്ന് തുടങ്ങി നമുക്ക് കാസ്റ്റ് സിസ്റ്റം ഇതിനൊക്കെ എതിരെ സോഷ്യൽ ഈവിൾസിനെതിരെ ശക്തമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ശരിക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ഫൈറ്റ് ചെയ്തിട്ടാണ്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഭരണം നടത്തിയിരുന്നത് ഇവിടുത്തെ മേലേക്കിടയിലുള്ള ആളുകളെ അവരുടെ അനുയായികളാക്കി അവർക്ക് അവരുടെ അവകാശങ്ങൾ, കൂടുതൽ അവകാശങ്ങൾ നൽകിക്കൊണ്ട് അവർ സ്വാധീനിച്ചിട്ടാണ്. അല്ലാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഒരു കൂട്ടം ആളുകളെ, ഇവിടുത്തെ മേലാളന്മാരെ, ചെറിയ ചെറിയ രാജാക്കന്മാരെ ഒക്കെ സ്വാധീനിച്ച് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകി അവരുടെ മിലിറ്ററിയൊക്കെ ഉപയോഗിച്ചാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മിഷണറിമാർ ശരിക്കും ഇവിടെ ചെയ്തത് അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഈ അൺടച്ചബിലിറ്റി മാറ്റുക, ജാതി വ്യവസ്ഥയിലെ ഉച്ചനീതി, സോഷ്യൽ ഈവിൾസിനെതിരെ ഫൈറ്റ് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ ഈവിൾസിനെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും പ്രതിസന്ധിയായി നിന്നിരുന്നത്, താങ്കൾ മനസ്സിലാക്കണം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഫൈറ്റ് ചെയ്യുകയും നിരന്തരമായി ബ്രിട്ടീഷ് പാർലമെന്റിലും ബ്രിട്ടീഷ് ഗവൺമെന്റിനും ലെറ്ററുകൾ അയക്കുകയും നിരവധി നിരന്തരമായ ആശയ പ്രചരണം ഇന്ത്യയിൽ മാത്രമല്ല UKയിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും നടത്തിയിട്ടാണ് ഓരോ കാര്യങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് മാറി. ഈ
മിഷണറിമാർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കരുതെന്ന നിയമം വരെ ഉണ്ടായിരുന്നു. റെഫറൻസുകൾ ഞാൻ ഇത് നിങ്ങളെ റെഫറൻസ് ചോദിക്കുവാണെങ്കിൽ ഞാൻ എന്റെ ഇപ്പൊ ഞാൻ എടുത്തു വെച്ചേക്കും, റെഫറൻസ് തരാം. ഈ ഒരു അവസ്ഥയെ ഞാൻ വിയോജിക്കുന്നില്ല, ഞാൻ വിയോജിക്കുന്നില്ല, ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. ഹലോ, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഷിജുമോൻ ബ്രദർ എന്തോ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് മൈക്ക് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഷിജുമോൻ ബ്രദർ കേൾക്കുന്നുണ്ടോ? ഷിജുമോൻ ബ്രദറെ, യെസ് യെസ്, എന്നെ കേൾക്കാമോ? ആ പറഞ്ഞോ, കേൾക്കാം. അതെ, ഞാൻ ഈ ഫ്രീ തിങ്കർ ചോദിച്ച ചോദ്യത്തിന് ഒരു ഒരു ആൻസർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ബ്ലിങ്ക് ചെയ്തത്. അദ്ദേഹം ചോദിച്ച വളരെ ചരിത്രപരമായ ഒരു ചോദ്യമാണ്. ചരിത്രത്തെ അദ്ദേഹം കുറച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് ഒരു മറുപടി അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്. അദ്ദേഹത്തിന് തൃപ്തികരമാകുമില്ലയോ എന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ എൻ്റെ മറുപടി പറയാം. അതായത് മിഷണറിമാരുടെ വരവ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അത് 18th century കൂടെയാണ് എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് അദ്ദേഹം വെച്ചു. അത് ഒരു ശരിയാണ്. എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവ് എന്ന് പറയുന്നത് 14th century അദ്ദേഹം പറഞ്ഞു. അതും ചരിത്രപരമായി ശരിയാണ്. പിന്നെ അദ്ദേഹം സമ്മതിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്, ക്രിസ്ത്യാനിറ്റി ഇവിടെ 1st century അല്ലെങ്കിൽ 3rd century മുതലോ ഉണ്ട്, അതിൽ സംശയമൊന്നും വേണ്ട, അതിൽ ആരംഭം തൊട്ടേ ഇവിടെ ഉണ്ട്. അതിന് തെളിവുകൾ, നമുക്ക് രേഖകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തെളിവുകൾ തരാൻ പറ്റുന്നതാണ്. അപ്പം ആ 1st century മുതലുള്ള ക്രിസ്ത്യാനിറ്റി 14th century വരെ പോർച്ചുഗീസുകാർ ഇവിടെ എത്തുന്നത് വരെ അവർ ചെയ്തത് എന്ത് എന്നൊരു ചോദ്യമാണ്. അവരെന്തുകൊണ്ട് ഇവിടെ ഒരു സാമൂഹിക പരിഷ്കരണത്തിന് ഒന്നും ചെയ്തില്ല, അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ, അവർ സാമൂഹിക പരിഷ്കരണം നടത്തിയതിന് തെളിവുകളുണ്ടോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. രണ്ടാമതായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമുള്ള മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം കാത്തലിക് സഭയുടേതാകുന്ന പ്രവർത്തനങ്ങളും മിഷണറി പ്രസ്ഥാനങ്ങളും പരിപാടികളൊക്കെ ഇവിടെ വളരെ നിലയിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ ടിസൺ ബ്രദർ തരുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല. അതായത് ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരും രണ്ടും രണ്ടായിരുന്നു. അതിന് ടിസൺ ബ്രദർ ഇവിടെ ഒരു ആഡിങ് നടത്തിയിട്ടുണ്ട്. മിഷണറിമാർ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു, ബ്രിട്ടന്റെ മാത്രമായിരുന്നില്ല, ബ്രിട്ടനിൽ നിന്നും വന്നിട്ടുള്ളവരാണ്. അതിലും കൂടുതൽ ആളുകൾ ജർമ്മനിയിൽ നിന്നും മറ്റുമൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഡച്ചുകാരുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരുടെ സംഭാവനകളെ ഇദ്ദേഹം തിരസ്കരിക്കുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംശയം, അദ്ദേഹം മുന്നോട്ട് വെച്ച ആർഗ്യുമെൻ്റ് ഈ 14 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവിടെ എന്താണ് നവീകരണം സംഭവിക്കുക, നവീകരണം ഉണ്ടായിരുന്നു, തെളിവുകൾ അവിടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, കൊടുത്തിരുന്നോ, മിഷണറിമാർ അത് ചെയ്തിരുന്നോ എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ആ സമയത്തെ ആനുകാലിക ചരിത്രം നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കേരളത്തിലേക്ക് സുവിശേഷവുമായി കടന്നു വന്നത് തോമസ് ശ്ലീഹയാകട്ടെ, അല്ല ഇനി മറ്റൊരു അപ്പോസ്തലൻ ആയിക്കോട്ടെ, മത്തിയാസ് ആയിക്കോട്ടെ, ഇങ്ങനെ പലരെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിലേത് അഭിപ്രായം സ്വീകരിച്ചാലും തെറ്റില്ല, 1st century തന്നെ ക്രൈസ്തവരോട് ഉണ്ടായിരുന്നു. AD 325 നടക്കുന്ന നിക്കിയാസ് സുന്നത്ത് ഹൗസിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു എന്നുള്ളതിന് നമുക്ക് രേഖയുണ്ട്. അതുകൊണ്ടാണ് മറ്റു രേഖകളിൽ സിലോണിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവരെ കുറിച്ചുള്ള പ്രസ്താവനകളൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ ഉള്ള ധാരാളം രേഖകൾ നമുക്കുണ്ട്. രേഖകളൊക്കെ വേണമെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം, ഞാനിത് പറയുന്നില്ലെന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറയാണ്. അപ്പം ഇതിനിടയിൽ ആ വന്ന ക്രൈസ്തവര്, ആ വന്ന ഇവിടെ വളർന്നു വന്ന ക്രൈസ്തവ കൂട്ടം, അവര് ക്രൈസ്തവരായി തന്നെ ഇവിടെ തുടരുകയായിരുന്നു. അവർക്ക് ആ സമയത്ത് ബന്ധമുണ്ടായിരുന്നത് കിഴക്കൻ ചർച്ചുമായിട്ടാണ്. കിഴക്കൻ ചർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിയോക്ക കേന്ദ്രമാക്കിയിട്ടുള്ള രണ്ട് സ്കൂൾ ഓഫ് തോട്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പടിഞ്ഞാറൻ സഭ എന്ന് പറഞ്ഞിട്ട് റോമ് കേന്ദ്രമാക്കി വളർന്ന സ്കൂൾ ഓഫ് തോട്ട്, അല്ലെങ്കിൽ ആ രണ്ട് പശ്ചാത്തലത്തിൽ വരുന്ന ഒരു ഇത് മനസ്സിലാക്കിയാൽ മതി. കിഴക്കൻ ചർച്ച്, കിഴക്കൻ ചർച്ചിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചില പിന്നീട് പാഷണ്ഡത എന്ന് പറഞ്ഞ് സഭ തള്ളിക്കളഞ്ഞതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ മാണിക്കിനിസവും നെസ്റ്റോറിയനിസവും ഒക്കെ അതിൽ പെടുന്നതാണ്. അതിൽ മാണിക്കിനിസത്തിനും നെസ്റ്റോറിയനിസത്തിനും ഇവിടെ ശക്തമായ വേരോട്ടം ഉണ്ടായിരുന്നു. ഈ ശക്തമായ വേരോട്ടം എന്ന് പറയുന്നത് 7th century വളരെ ശക്തമായ വേരോട്ടം ഉണ്ടായിരുന്നു. കേരളത്തിലെ എക്സ്കവേഷൻസിൽ മാണിക്കിനിസത്തിന്റെ കുരിശുകളും ഒക്കെ നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. നെസ്റ്റോറിയൻ പാഷണ്ഡത, അതിനിന്ന് പാഷണ്ഡതയായതുകൊണ്ട് ഞങ്ങളുടെ പൂർവികർ നെസ്റ്റോറിയൻസ് ആയിരുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള ഓർത്തഡോക്സുകാരൊന്നും ഇവിടെ ഇപ്പം നിലവിലില്ല. അപ്പോൾ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പറയുന്ന യാക്കോബായ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലുള്ള മലബാർ ക്രിസ്ത്യൻസിനെ കുറിച്ച് ഉള്ള പോർച്ചുഗീസുകാരുടെ വരവോടുകൂടെ ഇവിടെ വന്ന ചരിത്രപരമായ ഒരു പഠനം നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് കാത്തലിക് ചർച്ച് ഇവിടെ വരുമ്പോൾ ഇവിടെ കാണുന്ന ക്രിസ്ത്യാനിറ്റി അംഗീകരിക്കാൻ പറ്റാതെ പോയത്? ആ അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് തോമാസിന്റെ മാർഗവും റോമിൽ നിന്ന് വേണം പത്രോസിന്റെ ഉപദേശവും തമ്മിൽ വ്യത്യസ്തത ഉണ്ടെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ മുന്നോട്ട് വരുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, നെസ്റ്റോറിയനിസത്തിന്റെയും മാണിക്കനിസത്തിന്റെയും അതിപ്രസരം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്.
പിന്നീട് ഇവിടെ ചരിത്ര രേഖയിൽ തന്നെ അർണോസ് പാദ്രി എഴുതി അർണോസ് പാദ്രിയുടെ പുസ്തകത്തിൽ തന്നെ അതിനെക്കുറിച്ച് പൗരാണിക ഭാരതത്തിന്റെ ക്രൈസ്തവ മതം എന്നുള്ള ക്രൈസ്തവ മതം എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അതില് ഈ പാഷണ്ഡതയുടെ കുറച്ച് പുസ്തകങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സംഭവിച്ചു പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രപരമായി നമുക്ക് സംഭവിച്ചു പോയത് നെസ്റ്റോറിയനിസത്തിനും മാണിക്യനിസത്തിനും ഇവിടെ വളരെ കാര്യമായ വേരോട്ടമുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അവരുടെ രചനകൾ അതൊരുപക്ഷെ സുറിയാനി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നതായിരുന്നിരിക്കണം. അവയുടെ ഒരു തുണ്ട് പോലും ഇല്ലാതെ കത്തിച്ചു കളയപ്പെട്ട ഒരു സഭാചരിത്ര കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തില് ഈ ഇന്ത്യയിൽ നടന്നിരുന്ന ഈ ഒരു ഭാഷണ്ഡതയ്ക്ക് കീഴിൽ വളർന്നു വന്നതും അപ്പോൾ തന്നെ ഇതിനുള്ളിൽ ചർച്ചസ് എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ നല്ലത്. ഇപ്പൊ നമുക്കറിയാം ചില കൂട്ടങ്ങൾ പിന്നീട് ഒരു സഭ തന്നെ ഒരു കൂട്ടം തന്നെ പൂർണ്ണമായും റോമിന്റെ കീഴിലേക്ക് പോയ ചരിത്രങ്ങളൊക്കെ കേരളത്തിലുണ്ട്. അതൊന്നും നമുക്ക് തിരസ്കരിക്കാൻ പറ്റാത്ത ചരിത്രങ്ങളാണ്. ഇപ്പോൾ 1500 വർഷം പഴക്കമുള്ള റോമൻ കാത്തലിക് ചർച്ചുകളൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇവിടെ. പക്ഷെ ആ ചർച്ചുകളുടെ ചരിത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അത് ശരിയാണ് 1500 വർഷത്തിനപ്പുറമുള്ളതാണ്. പക്ഷെ ആ സമയത്ത് അത് റോമിന്റെ കീഴിലായിരുന്നു എന്നുള്ള ചോദ്യത്തിന് നോ എന്നാണ് ഉത്തരം. എന്നാൽ അത് എപ്പോഴാണ് റോമിന്റെ കീഴിലേക്ക് എത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാലഘട്ടത്തിന് ശേഷമാണ്, ഈ 14-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടമാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചത് ഈ നെസ്റ്റോറിയൻ ഭാഷണ്ഡതയെ ഉൾക്കൊള്ളുന്ന മതഗ്രന്ഥങ്ങൾ സുലഭമായി പ്രചാരണം തുടങ്ങിയെന്ന് പറയുന്നിടത്ത് നിന്ന് അദ്ദേഹം അർണോസ് പാദ്രി പറയുന്നത് തുടങ്ങി അതിന്റെ പ്രഖ്യാതങ്ങൾ ഉദയംപേരൂർ സുനകദോസിലെ കാനോലിൽ സ്പഷ്ടമാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നീട് അത് കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞ കാര്യവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് അപ്പം 14-ന് മുൻപുള്ള ആദ്യത്തെ 7 നൂറ്റാണ്ടിന്റെ ശേഷം നമ്മൾ വായിക്കുന്ന 9 എന്താ പറയുന്നത് ബാബാമാര്, അതായത് അന്ത്യോക്യ കേന്ദ്രമായിട്ടുള്ള ബിഷപ്പുമാര്, അവര് ഇന്ത്യയിൽ വന്നു പോയിരുന്നു ഇവിടെ സഭയുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ഒരു കൃത്യമായ ലിസ്റ്റ് അർണോസ് പാദ്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാണെങ്കിലും പിന്നീടുള്ള കാലഘട്ടത്തിൽ 14-ാം നൂറ്റാണ്ട് വരെ കിഴക്കൻ ചർച്ചിന്റെ അധികാരപ്പെട്ട ആരും കേരള ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഈ ഒരു മലബാർ കോസ്റ്റ് തീരത്തിലേക്ക് ബാബാമാരെ അയച്ചതിന് നമുക്ക് ചരിത്രത്തിൽ തെളിവുകളില്ല. അങ്ങനെ ചരിത്രത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് അന്ത്യോക്യയിൽ നിന്ന് ഇന്റർഫിയർ നടക്കാത്ത, നേരിട്ട് ബന്ധങ്ങൾ വരാതിരുന്ന, അതുകൊണ്ട് അതിൽ ഈ നെസ്റ്റോറിയനിസത്തിന്റെയും മാണിക്യനിസത്തിന്റെയും അതിപ്രചാരത്തെ പരിപൂർണമായും തള്ളിക്കളയുവാൻ കഴിയാതെ നിന്ന ഒരു കാലഘട്ടം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവരിവിടെ വളരുകയാണ്, ക്രൈസ്തവരിവിടെ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവർ ജനിക്കുന്നു, സിറിയയിൽ നിന്ന് വന്നവർ ഇവിടെ പെട്ടുപെരുകുന്നു. അതിനിടയ്ക്കാണ് കാനായിത്തോമന്റെ വരവ് 345 അദ്ദേഹത്തിന്റെ കുടുംബങ്ങളോട് അദ്ദേഹവും പിന്നീട് ഇവിടെ അതിന് അർണോസ് പാദ്രി പറയുന്നത് കാനായിത്തോമന്റെ വരവോടുകൂടെ ക്രൈസ്തവർക്കൂടെ വലിയൊരു വളർച്ച ഉണ്ടായിരുന്നു തന്നെയാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, പറഞ്ഞു തീർന്നിട്ട് സംസാരിക്കും. ആ ഒരു കാലഘട്ടത്തിന് ശേഷം 7-ാം നൂറ്റാണ്ടിന് ശേഷം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിന്റെ വളർച്ചയോടുകൂടെ ഇന്ത്യയിലേക്ക് നമുക്ക് ഈ പറയുന്ന കരമാർഗമുള്ള സഞ്ചാരം ക്രിസ്ത്യാനികൾക്ക് ദുർഘടമായ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ വന്നത്. അതോടുകൂടി ആയിരിക്കണം ഈ വരവ് പോക്കുകൾ സംബന്ധിച്ച് പ്രയാസങ്ങൾ ഉണ്ടായത്. അതിനുശേഷം ഈ റോമൻ കാത്തലിക്സ് ഇവിടെ വന്നും അവരുടെ മിഷണറി പ്രസ്ഥാനങ്ങളും പരിപാടികളും ഒക്കെ ആരംഭിക്കുകയും ധാരാളം സഭകളെ പൂർണ്ണമായിട്ടും രണ്ട് തട്ടിലേക്ക്, കുറച്ചു പേര് ഇന്നും യാക്കോബായ മർത്തോമായ പശ്ചാത്തല, യാക്കോബായ ഓർത്തഡോക്സ് പശ്ചാത്തലം നിൽക്കുന്നു. കുറെ പേർ അതേ കുടുംബങ്ങളിലുള്ളവർ തന്നെ നേരെ കാത്തലിക്സിലേക്ക് പോയിരിക്കുന്നു. അതേ കുടുംബങ്ങളിലുള്ളവർ തന്നെ ഇന്ന് പ്രൊട്ടസ്റ്റന്റുകാരുടെ ഇടയിൽ കാണപ്പെടുന്നു. എക്സാമ്പിൾസ് ഒക്കെ പറയാൻ എനിക്ക് ഒരുപാടുണ്ട്. നമുക്ക് വളരെ ബന്ധപ്പെട്ട കുടുംബങ്ങളിലുള്ളവർ അങ്ങനെ പെട്ടിട്ടുണ്ട്. അതൊന്നും ഒരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, സഭാചരിത്രത്തിൽ, കേരള സഭയുടെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ റോമൻ കാത്തലിക് ചർച്ച് ഇവിടെ വന്നതിന്, അല്ലെങ്കിൽ റോമൻ കാത്തലിക് ചർച്ച് പോർച്ചുഗീസിന്റെ വരവോടുകൂടെ എത്തിയതിനു ശേഷവും അവർ ചെയ്ത മിഷണറി പ്രവർത്തനങ്ങൾ വളരെ ഉന്നതമായ മിഷണറി പ്രവർത്തനങ്ങൾ അവരുടെ പക്ഷത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവരുടെ പക്ഷത്തു നിന്നുണ്ടായ മിഷണറി പ്രവർത്തനത്തിന്റെ പ്രധാന ഭാഗമെന്ന് സ്കൂൾ വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മുടെ ചാവറ കുര്യാക്കോസ് അച്ഛന്റെ നേതൃത്വത്തിൽ നടന്ന കാര്യങ്ങളാണ്. ആ ഒരു പ്രസ്ഥാനം, ആ ഒരു എന്താ പറയുന്ന ആ ഒരു സന്യാസി സമൂഹം വളർന്നുവരികയും കേരളത്തെ ബേസ് ചെയ്ത് പിന്നീട് തിരുഹൃദയം സന്യാസി മഠങ്ങൾ അങ്ങനെയുള്ള ക്ലാരം അങ്ങനെയുള്ള ഓരോ സന്യാസി സമൂഹങ്ങൾ സെപ്പറേറ്റൈസ് ചെയ്ത് അവർ ചെയ്തു വന്ന മിഷണറി പ്രസ്ഥാനത്തിന്റെ ഗുണങ്ങളാണ് മറ്റ് കോമൺ ലെവലിൽ നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്ന, അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന പലതും. എന്നാൽ ഇത്തരം ഒരു കാലഘട്ടം നിൽക്കുമ്പോൾ തന്നെയാണ് മിഷണറി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്
ഓരോ മേഖലകളിലും. ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മലബാറിന്റെ കേരളത്തിന്റെ മൊത്തം ചരിത്രം എടുക്കുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിലുള്ള മലബാർ ഏരിയയിൽ ക്രൈസ്തവ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രോത്സാഹനം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേ സ്ഥാനത്ത് വരുന്ന എല്ലാ മിഷൻ പ്രസ്ഥാനങ്ങളെയും സ്വീകരിക്കുകയും അതുപോലെ തിരുവിതാംകൂറും വെച്ച് പുലർത്തിയിരുന്നത്. അതുകൊണ്ടാണ് മിഷൻ പ്രവർത്തനങ്ങൾ, ചർച്ച് മിഷൻ സൊസൈറ്റി പോലുള്ള മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ സാധ്യത ഇവിടെ ഈ സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ് പിന്നീടുള്ള ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ മറ്റു സഹോദരന്മാർ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ഈ സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് വശവും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ പറയുന്ന മുന്നുണ്ടായിരുന്ന 14-ാം നൂറ്റാണ്ടിന് മുൻപുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, അവരെക്കുറിച്ച് നമ്മൾ കുറ്റം പറയുകയല്ല, അവർ നമ്മുടെ പൂർവികരാണ്, അവരെ മോശമാക്കാൻ പറയുകയല്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം, ഇവിടുത്തെ 7-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ബ്രാഹ്മണ കുടിയേറ്റത്തിന് ശേഷം അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിന് ഇപ്പുറത്തേക്ക്, അത് ഞാൻ കുറെ കയറ്റി പറയുന്നതാണ്, 7-ാം നൂറ്റാണ്ടിലാണ് പലരും 6-7-ാം നൂറ്റാണ്ടിലാണ് പറയുന്നത്. ബ്രാഹ്മണ കുടിയേറ്റത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധമതത്തിന്റെ അപജയത്തിന് ശേഷം ബ്രാഹ്മണ മതത്തിന്റെ ആധിപത്യത്തോടുകൂടെ ബ്രാഹ്മണ മതം ഇവിടെ വെച്ച് പുലർത്തി പോരുന്ന എല്ലാ നിലപാടുകളോടും പൂർണ്ണമായും യോജിക്കുന്ന ഒരു നിലപാടാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഈ സുറിയൻ പശ്ചാത്തലമുള്ള ക്രൈസ്തവ സമൂഹം പിൻപറ്റിയിരുന്നത്. അപ്പോൾ ആ ക്രൈസ്തവ സമൂഹം അങ്ങനെ പിൻപറ്റിയിരുന്നത് കൊണ്ട് താഴേക്കിടയിലുള്ള ജാതികളിൽ പെടുന്ന ആളുകളുടെ വലിയമായ ഒരു മാറ്റമോ വലിയ ഒരു കടന്നുവരവോ ഒന്നും ആ കാലഘട്ടത്തിൽ ഇവിടെ നിലനിന്നിരുന്ന ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെറ്റുപെരുകുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സമുദായത്തെ സമൂഹത്തെ മാത്രം ഉൾക്കൊണ്ടു പോകുന്ന ഒരു തലമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരതുകൊണ്ട് ഒരു എന്താ പറയുന്ന ഒരു സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് നിലനിൽക്കുകയായിരുന്നു ഈ 14-ാം നൂറ്റാണ്ട് വരെ. 14-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അതിന് മാറ്റമുണ്ടായോ? റോമൻ കാത്തലിക് ചർച്ച് വന്നപ്പോൾ അവരധികമായി ചെയ്തത് ഈ വിശ്വാസികളെ എല്ലാം ഏകോപിപ്പിക്കുക, സമീകരിക്കുക, അവിടെ അവരെയെല്ലാം റോമിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയായിരുന്നു കൂടുതലായി മുന്നോട്ട് വന്നത്. അതിൽ തെറ്റോ ശരിയോ ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ എടുക്കേണ്ടെന്ന കാര്യമില്ല. അത് സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവിടെ റോമൻ കാത്തലിക് ചർച്ചാണ് പിന്നീട് ഗോവ മുതൽ അങ്ങ് തെക്ക അറ്റം വരെയുള്ള സമുദ്രതീര പ്രദേശങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങളുടെ അവരുടെ സാമൂഹികമായ എല്ലാ മേഖലകളിലും ഇടപെടുന്ന ഒരു രീതി നമുക്കറിയാം. അവിടെ വരികയും ധാരാളം ആളുകൾ ക്രൈസ്തവരായി തീരുകയും ലത്തീൻ കാത്തലിക് ചർച്ച് എന്ന ഇതിൽ നിലനിൽക്കുന്നത്. അപ്പൊ ലത്തീൻ കാത്തലിക് സമൂഹം ഇവിടെ വളർന്നു വരുമ്പോൾ നമ്മളത് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധിസ്ഥിതർ എന്നും പറഞ്ഞ് അതുവരെ ഉണ്ടായിരുന്ന സിറിയൻ കാത്തലിക്സ് അല്ലെങ്കിൽ സിറിയൻ പശ്ചാത്തലം ഉണ്ടായിരുന്ന മുൻ ക്രൈസ്തവ സമൂഹം തള്ളിയിട്ടിരുന്ന സമൂഹത്തെ ഉൾക്കൊള്ളുവാനുള്ള വിശാലമായ മനസ്സ് ഈ പറയുന്ന റോമിന്റെ പശ്ചാത്തലമുള്ള മിഷണറിമാർക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ ശ്ലാഘനീയമായ വസ്തുതയായിട്ട് തന്നെ നമ്മൾ പറയണം. അതിന്റെ ഒരു 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 വലിയ മുന്നാളായി നിന്ന പ്രവർത്തനമാണ് ഇന്നും ബോഡി നമ്മൾ ഗോവയിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സെന്റ് സേവിയർ അല്ലെ, ഞാൻ പറഞ്ഞത് തെറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് ധാരാളം, അപ്പൊ ഇവിടെ സാമുദായ ഐക്യപ്പെടാൻ പറ്റാതെ നിന്നിരുന്ന തീരദേശ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന സമൂഹത്തിലെ ഏറ്റവും താഴെക്കടിയിലുള്ള ആളുകളെ ക്രൈസ്തവ വിശ്വാസം കൊണ്ടുവന്ന്, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത്, അവർക്ക് വസ്ത്രം കൊടുത്ത്, അവരെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ കാത്തലിക് സഭയ്ക്ക് സാധിച്ച ഒരു, അത് കേരളത്തിൽ മാത്രമല്ല മലബാർ തൊട്ട് അതങ്ങോട്ട് ഈ അങ്ങ് ഗോവ വരെയുള്ള ബോംബെ വരെയുള്ള തീരപ്രദേശത്ത് അത് ചെയ്യുവാൻ കാത്തലിക് ചർച്ചിന് സാധിച്ചു. എന്നാലും ഇതിനകത്ത് ഇപ്പൊ ആരും ഗോവൻ ഇൻക്വിസിഷനെ കൊണ്ടുവരേണ്ട, അത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ചർച്ചയായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം അവിടെ റിയലിസ്റ്റിക് ആയിട്ട് സംഭവിച്ചത് എന്താണെന്ന് ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് മറ്റൊരു കാര്യമാണ്, അത് നമുക്ക് മറ്റൊരു ചർച്ചയിൽ എടുക്കാവുന്നതാണ്. എന്നാൽ മതം മാറ്റാൻ വേണ്ടി അവിടെ ആരെയും കൊന്നിട്ടില്ല എന്നത് മാത്രം ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു വിടുകയാണ്. അപ്പം ഇവിടെ ഈ ഒരു അങ്ങനെയാണെങ്കിൽ മതം മാറ്റാൻ വേണ്ടി അവർ കേരളത്തിലും കൊല്ലണമായിരുന്നു, അവർ കർണാടകത്തിലും അത് ചെയ്യണമായിരുന്നു, അവർ ഒരിടത്തും ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതുകൊണ്ട് ഗോവൻ ഇൻക്വിസിഷൻ എന്നും പറഞ്ഞ് പുറത്തുനിന്ന് വരുന്ന ആരോപണം മതം മാറ്റത്തിന് വേണ്ടിയുള്ള കൊലപാതകങ്ങൾ എന്നുള്ളതിന്റെ ആ ഡെപ്പിയിൽ അതിനെ അടക്കാൻ പറ്റില്ല. അതിന്റെ റിയലിസ്റ്റിക് ആയുള്ള ചരിത്രം പഠിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ഒരു തലത്തിൽ നിൽക്കുന്ന സമയത്താണ് 17-ാം നൂറ്റാണ്ട് മുതലുള്ള ക്രൈസ്തവ മിഷണറിമാരുടെ യൂറോപ്പിൽ നിന്നുള്ള വരവ്. അവരിവിടെ വരുമ്പോൾ അവർ ചെയ്തത് അവർ എണ്ണത്തിൽ വളരെ കുറവാണ്. റോമൻ കാത്തലിക് മേഖലയിൽ ചെയ്ത് പോർച്ചുഗീസുകാർക്ക് ആധിപത്യമുള്ള കോളനികളെ ബേസ് ചെയ്താണ് അവരവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലായി മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുമ്പോൾ ഈ പറയുന്ന ഈ കേരളം, അതുപോലെ തന്നെ കൊച്ചി, അതുപോലെ തന്നെ ഗോവ, അതുപോലെയുള്ള പോണ്ടിച്ചേരി, ഇങ്ങനെയുള്ള ഏരിയകളിൽ ഇവർക്ക് കൂടുതൽ സ്വാധീനത വന്നതിന് കാരണമാണ് അതാണ്. എന്നാൽ മിഷണറിമാർ ചെയ്തത്
എവിടെ സ്വാധീനമുണ്ടെന്നല്ല അവർ നോക്കിയത്. അവരാരുടെയും പണിയാളമാരായിരുന്നില്ല, ഒരു രാജ്യത്തിന്റെയും വക്താക്കളായിരുന്നില്ല അവർ. അവർ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയാൻ വന്നതുകൊണ്ട് അവർ ഉൾമേഖലകളിലേക്ക് അവർക്ക് എവിടെയെല്ലാം ചെല്ലാൻ പറ്റും അങ്ങോട്ടെല്ലാം ചെല്ലുക എന്നുള്ള ഒരു സ്റ്റാൻഡാണ് അവരെടുത്തത്. അപ്പൊ ആ സ്റ്റാൻഡ് എടുത്തത് കൊണ്ടാണ് ഇവിടെ നമ്മൾ പറയുന്ന ഇത് വരുന്നത്. ഏതെങ്കിലും കേരളത്തെ മാത്രം ബേസ്ഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സമൂഹത്തെ ഇത് ചെയ്തോ, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നീടുള്ള മിഷൻ പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ ഹിന്ദു പുലയ അതുപോലെ തന്നെ പറയ ഇതിലെ ഏറ്റവും താഴേക്കിടയിലുള്ള അതുപോലെ മലയരയ മുതലായ സമൂഹങ്ങളാണ് ആ മിഷണറി പ്രവർത്തനങ്ങളിലൂടെയും മുന്നോട്ട് വന്നത്. അപ്പോൾ തന്നെ ഈ മിഷണറിമാരുടെ സത്യസുവിശേഷം വിശ്വസിച്ചിട്ട് യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്നും അതിൽ മുൻ നെസ്റ്റോറിയൻ കുടുംബ പാരമ്പര്യ പശ്ചാത്തലമുള്ള ആളുകളിൽ നിന്നും പോയി ഓർത്തഡോക്സ് എന്നൊക്കെ വിളിക്കുന്ന അവരിൽ നിന്നും ഒരു നവോത്ഥാനം ഉണ്ടായിരുന്ന മാർത്തോമാ സഭകളും അതിൽ നിന്നും അതുപോലെ തന്നെ കാത്തലിക്സിൽ നിന്നും എല്ലാം ആളുകൾ വേർപെട്ട് വന്നവരാണ് ഈ പ്രൊട്ടസ്റ്റന്റ് മിഷൻ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വന്നത്. അതിൽ ഹിന്ദുക്കൾ വന്നു, മുസ്ലിംസ് വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധമതക്കാരും അത് ഒക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ചെയ്തത് ഒരിക്കലും ആ തലത്തിലുള്ള ഒരു വർക്കായിരുന്നില്ല. കാത്തലിക് പശ്ചാത്തലത്തിലുള്ളവർ ചെയ്ത ഒരു വർക്ക് എന്ന് പറയുന്നത് അതും നമ്മുടെ സൊസൈറ്റിക്ക് ഗുണകരമായി മാത്രമേ ഭവിച്ചിട്ടുള്ളൂ, ദോഷകരമായ ഒരു സംഭവം അതിനകത്തും വന്നിട്ടില്ല. ഇനി വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് ഒരു വാക്കുകൂടെ പറയണം. എന്താണ് സംഭവിച്ചത്? അതുവരെയുള്ള ഇവിടുത്തെ ഭാഷാപരമായ സംസ്കാരപരമായ രീതി തമിഴുള്ള മലയാളം എന്ന് പറയുന്ന ഒരു 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 സമൂഹത്തിൻ്റെ ഒരു ഒരു ജനതയുടെ ഭാഷ അവൻ്റെ സംസ്കാരത്തെ വളരെ സ്വാധീനിക്കുന്നതാണ്. അവൻ്റെ സംസ്കാരം എന്ത് എന്നുള്ളത് ആ ഭാഷയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്. മലയാളക്കരയിൽ ഇന്ന് നമ്മൾ കാണുന്ന മലയാള രൂപത്തിലേക്ക് മലയാളം മാറ്റിമറിച്ചത് മിഷണറിമാരാണ്, മിഷണറി ലാംഗ്വേജ് ആണ്. എന്നാൽ ഇതിനു മുമ്പുള്ള ഇവിടെ ഗദ്യ സാഹിത്യമില്ലായിരുന്നു, പദ്യ സാഹിത്യം മാത്രമാണ് ഉള്ളത്. ആ സാഹിത്യത്തിന് അവരുപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്താണ്? അവരുപയോഗിച്ചിരുന്ന ഇപ്പം ആര്യ ഇതിന് പ്രകാരം പറയുകയാണെങ്കിൽ ബ്രാഹ്മിൻസിന്റെ ഇത് പറയുകയാണെങ്കിൽ അവരുപയോഗിച്ചിരുന്ന ലാംഗ്വേജ് സംസ്കൃതമാണ്. എന്നാൽ അതുപോലെ തന്നെ നമുക്കിവിടെ ലഭ്യമായിരുന്ന മലയാളവും തമിഴും മിക്സ് കലർന്ന ഒരു ഭാഷ, അതിൽ എത്ര സാഹിത്യങ്ങളുള്ള സാഹിത്യങ്ങളൊന്നുമില്ല. ചരിത്രം എഴുതി വരുന്ന രീതി ഇന്ത്യയിൽ തന്നെ ഇല്ല, ഇന്ത്യയിൽ ചരിത്രങ്ങളല്ല പുരാണങ്ങളേ ഉള്ളൂ. കേരളത്തിൽ പുരാണങ്ങളും ഉണ്ടായിരുന്നില്ല, ചരിത്രത്തിനെയും കൃത്യമായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഏറ്റവും പുരാതനമായി ഇവിടെ കിട്ടുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ പഴയതെന്ന് ശങ്കുണ്ണി മേനോന്റെ പുസ്തകമാണ് കിട്ടുന്നത്. നമ്മുടെ ശിവമ്പതിർ പറയുന്നത് ഒരു ഒന്ന് ചുരുക്കാവ്, കാരണം നമ്മുടെ ചർച്ചയുണ്ട്, ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത കുറച്ച് സൗഹൃദങ്ങൾ താണിരിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ ബ്രദറെ, സഹോദരന്മാരെ. ഇവിടെ ഭാഷയുടെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഭാഷയുടെ പ്രശ്നം, ഇത് ഒരു പ്രത്യേക ജാതിയോ സമുദായമോ വെച്ച് പുലർത്തുന്നതോ അല്ലെങ്കിൽ സാമാന്യ ജനത്തിന് ലിറ്ററസി ഇല്ലാതെ ഇരുന്നൊരു കാലഘട്ടത്തിൽ അവിടെ ലാംഗ്വേജ് എന്ന് പറയുന്ന, അന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്ന ചർച്ചിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അവരുടെ ആചാരപരമായ ലിറ്ററസിക്ക് ഉപയോഗിച്ചിന്, അവർ പാടുവാൻ ഉപയോഗിച്ചിന്, ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്നത് സുറിയാനിയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരൊരിക്കലും സുറിയാനി ചൊല്ലിൽ നിന്ന് അത് കോമൺ ലാംഗ്വേജിലേക്കോ ഇവിടുത്തെ ലാംഗ്വേജിലേക്കോ ഒന്നും കൊണ്ടുവന്നിരുന്നില്ല. അതുപോലെ തന്നെ ലത്തീനിൽ നിന്ന് എന്നാണ്, ലത്തീൻ ഇതിൽ നിന്ന് എന്നാണ് കുർബാന ജലനും സാമാന്യ ജനത്തിന് ഇതിലേക്ക് മാറിയത്? 50 വർഷം പോലും ആകുന്നില്ല. അപ്പം ക്രൈസ്തവ കൂട്ടങ്ങൾ പിന്നെയും അവരുടെ സ്വതസിദ്ധമായ കേന്ദ്രഭരണത്തിന്റെ ഭാഷയിൽ തുടർന്നുകൊണ്ടിരുന്നു. അതിന് വ്യത്യാസം വരുത്തിയത് കേരള സമൂഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷയിലേക്ക് ഈ കാര്യങ്ങൾ എടുത്തിട്ട് കൊടുത്ത് ബൈബിളിനെ ഇവിടുത്തെ ലാംഗ്വേജിലേക്ക് മാറ്റി കൊടുത്തത് ക്രൈസ്തവ മിഷണറിമാർ, 18-17 നൂറ്റാണ്ടിന് ശേഷം വന്ന ക്രൈസ്തവ മിഷണറിമാരാണ്. അതുകൊണ്ടാണ് ഇവിടെ അവർ സാമൂഹികമായി എന്താണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹികമായ ഉന്നമനത്തിന് വേണ്ടുന്ന അവരോട് ചേർന്നു എന്നുള്ള കാര്യങ്ങൾ ചെയ്തു. അവർക്ക് പ്രത്യേകിച്ചുള്ള ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഭാഷാപഠനമായ പഠനപരമായ ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരുന്ന പിന്നീടാണ്. അതിന് കാരണം 18-ആം നൂറ്റാണ്ടിന് ശേഷമുള്ള യൂറോപ്പിലെ മെക്കനിസത്തിന് ശേഷം അവിടെ വന്ന ശാസ്ത്രീയ പുരോഗതിക്ക് ശേഷം ഇങ്ങോട്ട് വന്ന മിഷനറി പ്രവർത്തകർക്ക് അത് ആ ഒരു കൾച്ചറിനെ ഇങ്ങോട്ട് അതുപോലെ തന്നെ ഇംപ്ലാന്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. എന്നാൽ അതിനു മുൻപുള്ള 14-ആം നൂറ്റാണ്ടിൽ വന്നവരോ അതിനു മുൻപുള്ള നെസ്റ്റോറിയൻ മാണിക്യരസം പശ്ചാത്തലത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു കിഴക്കൻ പശ്ചാത്തലത്തിലുള്ളവർക്കോ ആ ആധുനിക കാലത്തിന്റെ മെക്കാനിസമോ അതിന്റെ നിലയിലുള്ള ആധുനിക ഇതിലോ അവർ ആയിരുന്നില്ലാത്തത് കൊണ്ട് അവരിൽ നിന്ന് ഈ 18-ആം നൂറ്റാണ്ടിന് ശേഷം വന്ന മിഷണറിമാർ കൊണ്ടുവന്ന പരിവർത്തനത്തിന്റെ സാമൂഹികമായ ഭാഷാപരമായ ശാസ്ത്രീയമായ വിദ്യാഭ്യാസ സമ്പ്രദായം എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നില്ല എന്നുള്ള ചോദ്യം, ഫ്രീതിങ്കറിന്റെ ചോദ്യത്തിന് പോലും മീനിങ് ഇല്ല. കാരണം അന്ന് അങ്ങനെയൊന്നുമില്ല, അന്ന് ഉള്ളത് ഇതാണ്, അത് അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചുരുക്കുന്നു, മനസ്സിലായെന്ന് കരുതുന്നു. ഇല്ല ഒറ്റ മിനിറ്റ് തരാം. ഷിജുവൻ ബ്രദറെ, താങ്ക് യു. വിഷയം പിന്നെയും ആധികാരികമായിട്ട് ഉറപ്പിച്ചതിന് നന്ദി. നമ്മുടെ 10 മണിക്ക് ഗ്രേസൻസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇപ്പോൾ 9:40 ആയി.
ഇപ്പൊ ഇങ്ങനെ ഒരു റൂം ഈ ക്ലബിൽ ചർച്ച നടത്താനുള്ള കാരണം യമസുഡാപ്പികളും അതുപോലെ തന്നെ മുൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന മുക്രികളും കൂടി കൂടിയിട്ട് ഒരു കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ചർച്ച നടത്തി ക്രിസ്ത്യാനികൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയില്ലെന്നും പൊതുസമൂഹത്തിന് ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് അവർ കുറേ വീരവാദം അടിച്ചു. അവർ പറഞ്ഞ വീരവാദത്തെ ഇവിടെ ഷിജുമോൻ ബ്രദർ, അനിൽ ബ്രദർ, അതുപോലെ ടിസൺ ബ്രദർ, സുജോ ബ്രദർ, അതുപോലെ തന്നെ അജീഷ് ബ്രദർ, ഇവരെല്ലാവരും ആധികാരികമായിട്ട് ചരിത്ര രേഖകളും വെച്ചെല്ലാം അടിവരയിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ സമയം 10 മണിക്ക് ഗ്രേസൽസിൻ്റെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ 10 മണിക്ക് മുമ്പ് നിർത്തണം. അതുകൊണ്ട് നമ്മുടെ പ്രിയ സംസാരിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, ജെയ്സ് ബ്രദറുണ്ട്, ഏലിയാസ് സഹോദരുണ്ട്, ബ്രദറുണ്ട്, ലൈജു പാസ്റ്ററുണ്ട്, ജിൻഡോ ബ്രദറുണ്ട്, പിന്നെ ലാസ്റ്റ് ജെ ടി ഉണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ ചർച്ച നടത്തി അവസാനം നസ്രൈൻ ബ്രദർ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നസ്രൈൻ ബ്രദർ പ്രിൻസ് ബ്രദർ പ്രാർത്ഥിച്ച് നമ്മൾ നിർത്തുന്നതായിരിക്കും. നമ്മുടെ ജെയ്സ് ബ്രദർ ഒന്ന് ചുരുങ്ങിയ വാക്കുകൾ നിർത്തും. ഓക്കെ 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 ബ്രദറെ, കേൾക്കാം, ഞാൻ ഓഡിയോ ആണോ? കേൾക്കാം കേൾക്കാം. ഓക്കെ ബ്രദറെ, നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തിന് ക്രൈസ്തവ സഭകൾ നൽകിയ സംഭാവനകൾ, ഇപ്പൊ ആദ്യം നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ 16-ാം നൂറ്റാണ്ടിൽ ഉദയംപേരൂർ സുനോദോസും മുതൽ അങ്ങോട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ക്രൈസ്തവർ ചില പ്രദേശങ്ങളിൽ മാത്രം തങ്ങിപ്പാർത്ത് സംഘബലം കാണിക്കാതെ നാട്ടിലുടനീളം ഇതര മതസ്ഥരുടെ ഇടയിൽ സാഹോദര്യപൂർവ്വം വർത്തിക്കണമെന്ന് ആദ്യമായിട്ട് പൊതുസമൂഹത്തിൽ ഉദയംപേരൂർ സുനോദോസിൽ വെച്ച് ക്രൈസ്തവ സഭകൾക്ക് വ്യക്തമായ ഒരു സമഭാവനയുടെ ദർശനം നമുക്ക് നൽകുകയുണ്ടായി. കേരള വികസനത്തിന്റെ മാതൃകയിൽ കണ്ണു ചേരുന്നത് നമ്മൾ ഈയൊരു സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയ വൈക്കം സത്യാഗ്രഹത്തിന്റെ മുന്നണി പോരാളികളിൽ വളരെയേറെ ക്രൈസ്തവരുണ്ടായിരുന്നു എന്നത് വളരെ നഗ്നമായ സത്യമാണ്. അതായത് തിരുവിതാംകൂർ പ്രജാസഭയിൽ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകി ഏറ്റവും വീറോടെ വാദിച്ചത്, അതായത് അവർണർക്കും ഈ ക്ഷേത്രത്തിൽ സവർണറോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണമെന്ന് ഏറ്റവും ശക്തമായിട്ട് വാദിച്ചത് ഫാദർ ജോസഫ് വിട്ടിക്കാപ്പള്ളി, പോൾ വി ഡാനിയൽ, ജോൺ നിധീരി, ഷെവലിയാർ ഇലഞ്ഞിക്കൽ, കരുതു തൊമ്മൻ, കെ സി മാമൻ മാപ്പിള എന്നിവരാണ്. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയ ക്രിസ്ത്യാനികളിൽ ജോർജ് ജോസഫ്, ഫജേതര മാത്തുണ്ണി, കുരുവിള മാത്യു, പൂവത്തുമുട്ടി സെബാസ്റ്റ്യൻ എന്നിവരുമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം പൗരാവകാശമാണെന്നും പറഞ്ഞ് സ്ഥാപിച്ച് ലേഖനങ്ങൾ തയ്യാറാക്കി എം എം ബക്കി, ഇതൊക്കെ 16-ാം നൂറ്റാണ്ട് മുതലേ ഇങ്ങോട്ടുള്ള സഭയുടെ ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തന ഫലമായിട്ട് നടന്നതും കൂടിയാണെന്നുള്ള ഒരു ചരിത്ര വസ്തുത നമുക്ക് ഇവിടുന്ന് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ അധികൃതരുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് ക്രൈസ്തവ സഭകൾ നൽകിയ സംഭാവനകൾ, കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 1599 നടന്ന ഒരു ഉദയംപേരൂർ സുനോദോസാണ് അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല ഒരു കാരണവശാലം. കാരണം ആ ഉദയംപേരൂർ സുനോദോസിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഐത്തം, തീണ്ടൽ, തൊടിൽ, ചാതുർവർണ്ണയ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വിവേചനങ്ങൾ, ബഹുഭാര്യാത്വം, ബഹുഭർത്തൃത്വം, ക്ഷുദ്രക്രിയകൾ, കൂടോത്രം, ആഭിചാര ക്രിയകൾ, ഭാവി പ്രവചനം എന്നിവയ്ക്കെതിരെ നിലപാടെടുത്ത് കേരളത്തിന് ഒരു ദിശാബോധം നൽകാനായിട്ട് ഉദയംപേരൂർ സുനോദോസിന് കഴിഞ്ഞു. അതുപോലെ തന്നെ മദ്യ വ്യവസായത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും കൊള്ളപ്പലിശയും അന്യായ ലാഭം എടുക്കരുതെന്നുമുള്ള അങ്ങനെയും ഒരു നിർദ്ദേശം വെക്കാനായിട്ട് പൊതുസമൂഹത്തിന് മുമ്പ് ഒരു നിർദ്ദേശം വെക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ ഉദയംപേരൂർ സുനോദോസിന് 16-ാം നൂറ്റാണ്ട് മുതലേ കഴിഞ്ഞിരുന്നു. ഇനി അതുപോലെ തന്നെ കന്നുകാലികളെ പോലെ മനുഷ്യരെ ക്രൈവിക്രയം ചെയ്യപ്പെട്ട അടിമകൾക്ക് വേണ്ടി ആദ്യം ശബ്ദമുയർത്തുന്ന ക്രൈസ്തവരായിരുന്നു. അടിമകൾക്കും മനുഷ്യോചിതമായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും അവരെ സ്വതന്ത്രമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 1847 ചാൾസ് മീഡ്, ചാൾസ് മോൾട്ട്, ഹെൻറി ബേക്കർ, സാമുവൽ മറ്റ് എന്നീ മിഷണറിമാർ ചേർന്ന് തിരുവിതാംകൂർ മഹാരാജാവിന് ഒരു നിവേദനം സമർപ്പിക്കുന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുപോലെ അടിമകൾ ജോലി ചെയ്തില്ലെങ്കിൽ കാർഷിക രംഗം തകരുമെന്നും ഭക്ഷ്യ സുരക്ഷ അപകടത്തിലാകുമെന്നും പറഞ്ഞ് സവർണർ ഒരു കാലഘട്ടത്തിൽ അടിമകൾക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ നിലകൊണ്ടെന്ന് മാത്രമല്ല മിഷണറിമാർക്ക് നേരെ അവർ അക്രമം അഴിച്ചുവിടുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ വകവയ്ക്കാതെ ശക്തമായിട്ട് പോരാടിയ മിഷണറിമാരുടെ നിവേദനങ്ങളെ തുടർന്ന് 1853 സെപ്റ്റംബർ 15 തിരുവിതാംകൂർ സർക്കാർ അടിമകൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു. 1854 അടിമ വ്യാപാരം നിലനിർത്താനും അവർക്ക് സ്വത്ത് സമ്പാദിക്കാനും അനുവാദം നൽകിക്കൊണ്ടും അടിമ കച്ചവടം ശിക്ഷാർഹമായി ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചുകൊണ്ടും തിരുവിതാംകൂർ മഹാരാജ വിളംബരമിറക്കുന്നതും മിഷണർമാരുടെ പ്രവർത്തനത്താലാണ്. 1854 മിഷണർമാരുടെ സമ്മർദ്ദ ഫലമായിട്ട് കൊച്ചി മഹാരാജാവും അടിമ കച്ചവടം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. അമേരിക്കയിൽ എബ്രഹാം ലിങ്കൺ ചെയ്തതുപോലെ മിഷണർമാർ അടിമകളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കേരളത്തിൽ നൽകി. സ്കൂളിലെത്തിയ കുട്ടികളുടെ സകല ചെലവും മിഷണർമാർ വഹിച്ചു. ഇതൊന്നും വേറെ ആരും എങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും കൊടുത്തതൊന്നുമല്ല.
അടിമ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന് കുട്ടി ഒന്നിന് ഒരു പണം വീതം നൽകാൻ വേതനം നൽകാനും അന്ന് മിഷണിമാര് സൗമനസ്യം കാണിച്ചിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ വി നാഗയ്യ ഇപ്രകാരം എഴുതുന്നുണ്ട്, ക്രിസ്തീയ മിഷണിമാർ ഇല്ലായിരുന്നുവെങ്കിൽ ഹൈന്ദവ സമുദായത്തിലെ താണപടിയിൽപ്പെട്ട ഇവർ എന്നും ഇങ്ങനെ ഉദ്ധരിക്കപ്പെടാതെ കിടക്കുമായിരുന്നു. ഇവരുടെ വാസസ്ഥലങ്ങളിൽ പോയി ഉത്തമമാം വിധം ഈ ലോകത്ത് ജീവിക്കുന്നതിനുള്ളൊരു ബോധം അവരിൽ ഉത്ഭുതമാക്കിയെന്നുള്ള മേന്മയ്ക്ക് ക്രൈസ്തവ മിഷണിമാർ മാത്രമാണ് അവകാശികൾ. 1931 സെൻസസ് റിപ്പോർട്ടിൽ തിരുവിതാംകൂർ ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ എൻ കുഞ്ഞിൻ പിള്ള ഇപ്രകാരം എഴുതുന്നുണ്ട്, സമുദായത്തിന്റെ താണപടിയിലുള്ള തങ്ങളുടെ നിർഭാഗ്യരായ സഹോദരന്മാരെ കഴിഞ്ഞ കാലങ്ങളിൽ അവഗണിച്ചിരുന്നതിന്റെ ദുരന്ത ഫലങ്ങൾ ഉന്നത ജാതികൾക്ക് മനസ്സിലാക്കി കൊടുത്തത് ക്രൈസ്തവ മിഷണിമാരുടെ സേവനങ്ങളാണ്. ഇതൊക്കെ ക്രിസ്ത്യാനികളെ വെച്ചല്ല കേട്ടോ, ഇതൊക്കെ ഇത് എഴുതിയിരിക്കുന്നത് കുഞ്ഞൻ പിള്ളയാണ്. അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നില്ല. അധികൃതരുടെ സാമൂഹ്യ നവോത്ഥാനത്തെ കുറിച്ച് മിഷണിമാർ നൽകിയ ചരിത്ര സംഭാവനകൾ കൊച്ചി രാജ്യ ചരിത്രത്തെ പ്രമുഖ ചരിത്രകാരൻ എഴുതുന്നത് ഇപ്രകാരമാണ്, ക്രിസ്ത്യൻ മിഷണിമാരുടെ സുത്യർഹമായ ഔദാര്യം കൊണ്ട് ചെറുമക്കളുടെ പുലരുടെയും അവസ്ഥ നന്നായി വന്നിട്ടുണ്ട്. അവർ താഴ്ന്ന ജാതികൾക്ക് അമൂല്യമായ വിദ്യാദാനം നൽകുകയും സാമുദായിക വ്യവസ്ഥയിൽ അവരെ ഉയർത്തുകയും ചെയ്തുകൊണ്ട് പൊതുജനാഭിവൃദ്ധിക്കായിട്ടുള്ള സഹായത്തെ ചിന്തിച്ച് നാം അവരെ അഭിനന്ദിക്കേണ്ടതാണ്. താഴ്ന്ന ജാതിക്കാർ സഭാ അഭിവൃദ്ധിയെ അഭിഗമിക്കുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. ഇനി അടുത്ത, ഇനി ക്രൈസ്തവ മിഷണിമാര് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കേരള സമൂഹത്തിൽ ചെയ്തിട്ടുണ്ടോ? സ്ത്രീകൾക്ക് ആത്മാവില്ലെന്ന് പഠിപ്പിച്ച ഒരു സമൂഹത്തിൽ നിന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അവരെ അരങ്ങത്തേക്ക് എത്തിച്ചതിനും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും ക്രൈസ്തവരാണെന്ന് നമുക്ക് കാണാൻ കഴിയും. താഴ്ന്ന ജാതിക്കാരായ ആണും പെണ്ണും അരയ്ക്ക് മുകളിൽ നഗ്നരായി സവർണരുടെ കാഴ്ച വസ്തുക്കളായി നിലകൊള്ളണമെന്ന് അയിത്തകാലത്ത് കേരളത്തിലെ അലിഖിത നിയമമായിരുന്നു. നമുക്കതിനറിയാവുന്നതായിരുന്നു മേൽമുണ്ട് സമരമൊക്കെ നടക്കാനുള്ള കാരണമാണ് ഈ പറഞ്ഞത്. താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾ സവർണരെ കാണുമ്പോൾ തങ്ങളുടെ മേൽമുണ്ട് മാറ്റി എടുത്തുമാറ്റി ആചാരം ചെയ്യണമെന്ന പ്രാകൃത നിയമവും വിവേകാനന്ദൻ തന്നെ പറഞ്ഞ് ഈ ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തിലുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഭിച്ച അക്ഷര വെളിച്ചം ചാന്നാർ സ്ത്രീകളെ ഈ അനീതിയെ ചോദ്യം ചെയ്യാനായിട്ട് പ്രാപ്തരാക്കി. ക്രിസ്ത്യൻ ചാന്നാർ സ്ത്രീകൾ പൊതുവഴിയിലൂടെ മാറുമറച്ച് നടക്കാൻ തുടങ്ങി. അവരെ ആക്രമിക്കാനും അവരുടെ മേൽവസ്ത്രം ബലമായി വലിച്ചു കിരിക്കളയാനും ഇവിടുത്തെ സവർണ ലോബി ശ്രമിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം ചാന്നാർ സ്ത്രീകൾ അഭയം തേടിയത് കൽക്കുളം പള്ളിയിലും പള്ളിവക സ്കൂളുകളും, അതൊക്കെ ചരിത്രമാണ്. സവർണരുടെ പ്രേരണയ്ക്ക് വഴങ്ങി ചാന്നാർ സ്ത്രീകൾ മാറുമറയ്ക്കരുതെന്ന് 1829 ഫെബ്രുവരി 3 സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതും ചരിത്രമാണ്. ഈ നീതി നിയമത്തിനെതിരെ മിഷണിമാർ ശക്തമായ പ്രക്ഷോഭം ഉയർത്തി. സവർണ ലോബിയുടെ പ്രതിനിധിയായിരുന്ന ദിവാൻ സർ മാധവ റാവു മിഷണറിമാർക്കെതിരായ നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. എന്നാൽ അവസരത്തിനൊന്നിരുന്ന മിഷണിമാർ അന്ന് മദ്രാസ് ഗവർണറായ സർ ചാൾസ് ട്രിവില്ലനെ സമീപിച്ചു. ഗവർണറുടെ കർശന നിർദ്ദേശം അനുസരിച്ച് 1859 ജൂലൈ 26 തിരുവിതാംകൂർ മഹാരാജാവ് മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം നേടിക്കൊടുത്തു. പ്രതീകാത്മകമായ ഈ സമരം കേരളത്തിന്റെ ചരിത്രത്തിലെ സ്ത്രീജന മുന്നേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അതുപോലെ തന്നെ പള്ളിയോടൊപ്പം തന്നെ പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുകയും പെൺകുട്ടികൾക്കായിട്ട് ആദ്യമായിട്ട് വിദ്യാഭ്യാസ ഭവനങ്ങൾ തുടങ്ങുകയും ചെയ്തത് ചാവറയച്ചന്റെ നേതൃത്വത്തിലാണ്. സ്ത്രീ ശാക്തീകരണത്തിൽ അന്ന് 1877 മലയാളത്തിലുണ്ടായ കാടകപഥം എന്ന നോവൽ വിദ്യാസമ്പന്നനായ മറിയം എന്നൊരു പെൺകുട്ടിയെ പറ്റി അതിങ്ങനെയാണ് പറയുന്നത്, പുസ്തകം വായിക്കുന്ന പെണ്ണുങ്ങൾ തന്നെ ഗുണം എന്ന് ഞാൻ എണ്ണിയിട്ടില്ല, അവർ നല്ല ഭാര്യമാരാകുന്നത് പ്രയാസം, എന്തിനാ അവളെ പള്ളിക്കൂടത്തിൽ അയക്കാൻ പോയത്. അതായത് ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യന്റെ സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ സമൂഹത്തിലേക്ക് വരുമ്പോ എന്നുള്ളൊരു ഭയം, അന്നത്തെ ഒരു പുരുഷ മേധാവിത്വത്തിന്റെ ഒരു മനോഭാവമാണ് ഈ കാണിച്ചത്. എന്നാല് ചാവറേച്ചനും മിഷണിമാരൊക്കെ ഇതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് തന്നെയാണ് അന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്. മിഷണിമാരായ ചാൾസ് മീഡിന്റെ സഹധർമ്മിണി ജോഹന്ന സെലസ്റ്റീന ഹോറിസ്റ്റിസ് 1818 നാഗർകോവിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബോർഡിംഗ് ഹൗസിംഗ് വിദ്യാലയം ആരംഭിക്കുന്നുണ്ട്. 1818 തന്നെ ബെഞ്ചമിൻ ബെയ്ലിയുടെ ഭാര്യ മിസ്സിസ് എലിസബത്ത് എല്ല അവരുടെ വസതിയിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ആരംഭിച്ചു. 1819 ആലപ്പുഴയിൽ റവറൻ തോമസ് നോർട്ടന്റെ ഭാര്യ മിസ്സിസ് ആൻ നോർട്ടനും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ബോർഡിംഗ് സ്കൂൾ ആരംഭിക്കുന്നുണ്ട്. ഇതൊക്കെ ചരിത്രമാണ്. അപ്പൊ എമുക്കളും അല്ലെങ്കിൽ ഈ ക്രിമികളും ഒക്കെ പറയണം, എന്താ ക്രിമി ആ ക്രിമുക്കൾ അല്ലേ, ക്രിമികളും പറയണം അവരെന്ത് സംഭാവനയാണ് കേരളത്തിൽ മുക്രികൾ, അത് തന്നെ മുക്രികളും പറയണം അവരെന്ത് സംഭാവനയാണ് കേരളത്തിന് നൽകിയതെന്ന്. സാധാരണ പാഠ്യവിഷയങ്ങൾക്ക് പുറമെ ചിത്രത്തയ്യലും റേന്തത്തയ്യലുകളും തുന്നലും മറ്റും ഇവിടെ പഠിപ്പിച്ചിരുന്നു. ഇവിടുത്തെ റേന്തത്തയ്യലുകൾ ലണ്ടൻ, പാരീസ്, ചിക്കാഗോ എന്നിവിടങ്ങളിൽ സമ്മാനാർഹമായതോടെ നല്ല വ്യവസായമായി തയ്യൽ രംഗം വളരുകയുണ്ടായി. 1859 കണക്കനുസരിച്ച് തിരുവിതാംകൂറിലെ
2003 പെൺകുട്ടികൾക്കാണ് അന്ന് ക്രൈസ്തവ മിഷന്മാർ വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. 1897 ആയപ്പോഴേക്കും അത് 36,652 സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കേരളത്തിലെ മിഷന്മാർക്ക് കഴിഞ്ഞു. അപ്പൊ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും ക്രൈസ്തവ മിഷന്മാരാണ്. കാരണം അതിന് ഒന്നുകൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി അന്നാചാണ്ടി, അതുപോലെ തന്നെ ആദ്യത്തെ വനിതാ ചീഫ് എഞ്ചിനീയർ പി കെ ത്രേസ്യ, ഇവരൊക്കെ കേരളത്തിൽ നിന്നാണ് ഉണ്ടായത്, അല്ലാതെ വേറെ എങ്ങനൊന്നുമല്ല. അപ്പം സമയം ഒരുപാട് ആയതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. താങ്ക് യു ജയസുരേ. നമുക്ക് പറയാൻ ഒരുപാടുണ്ട്, ഇതിന്റെ ഒരു രണ്ടാം ഭാഗം കൂടെ നമ്മൾ എഴുതേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇലിയാസ് ബ്രദറെ ഉണ്ടോ? നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് ഇലിയാസ് ബ്രദറെ. പാട്ടാണ് എനിക്ക് തോന്നുന്നു, ഞാൻ തിരക്കിലായിരുന്നു. പറയുന്നത് തിരിയുന്നുണ്ടായിരുന്നില്ല ഇലിയാസ് ബ്രദറെ, ഒന്ന് പറഞ്ഞു നോക്കി കേൾക്കാം. പ്രൈസ് ലോർഡ്. റേഞ്ച് ക്ലിയർ അല്ലെന്ന് തോന്നുന്നു നമ്മുടെ സമയം. ഇറങ്ങിയിട്ട് കേറുക കേട്ടോ. പറഞ്ഞു എലിസബ്രദറെ പറയും തിരിയുന്നില്ല. നമുക്ക് ലൈജു പാസ്റ്റർക്ക് ഒന്ന് അവസരം കൊടുക്കാം. എലിസബ്രദറെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ലൈജു പാസ്റ്റർ സംസാരിച്ചു. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നിർത്തണം കേട്ടോ. നമ്മള് നമ്മുടെ സുഹൃത്തുക്കൾ അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സമയം എടുക്കുന്നില്ല. ഞാൻ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ സമയം എടുക്കുന്നു. വളരെ മനോഹരമായൊരു ടോപ്പിക്, വളരെ ഗംഭീരമായിട്ട് നമ്മുടെ സഹോദരന്മാര് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാനും ഇതിരുന്ന് ആസ്വദിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യായിരുന്നു. ദൈവത്തിന് മഹത്വം. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഇതിനെല്ലാം പ്രചോദനം ക്രിസ്തുവും ക്രിസ്തുവിന്റെ വചനങ്ങളും വേദപുസ്തകവുമാണ്. ഇതിനെല്ലാം പ്രചോദനം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ലോകത്തിന്റെ ഉപ്പാണ് എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വചനങ്ങൾ അതങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് കഴിയാവുന്ന വിധത്തിൽ വെളിച്ചമായി ഉപ്പായി ലോകത്തിന് മാറിയവരാണ് ക്രിസ്ത്യാനികൾ. അതിന്റെ വിവരണങ്ങളാണ് നമ്മളിവിടെ കേട്ടത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആ സാമൂഹ്യ പ്രതിബദ്ധത, ദൈവസൃഷ്ടി മുതൽ നിത്യത വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് വിശദീകരിക്കാനായിട്ട് ഞാൻ സമയം ഉപയോഗിക്കുന്നില്ല. അതിന്റെ ദൈവശാസ്ത്രത്തിന്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസന്റ് ചെയ്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ലജു പാസ്റ്റർ. പാസ്റ്റർ, ഈ ക്ലബിനെ ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാമെങ്കിൽ നമ്മൾ ഈ ഇതിന്റെ രണ്ടാം ഭാഗം വരുമ്പോൾ പാസ്റ്റർക്ക് ദീർഘമായി സംസാരിക്കാൻ അവകാശം ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ താഴെയുള്ള ഓഡിയൻസിൽ ആരെങ്കിലും ഈ ക്ലബിനെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ജിൻഡോ ബ്രദറെ സംസാരിച്ചോളൂ. താങ്ക് യു. ഞാനിവിടെ അർണോസ് പാദരയെ പറ്റി പറഞ്ഞു കേട്ടപ്പോഴാണ് കയറി വന്നത്. എന്തായിരുന്നു കാത്തലിക്കർ ചെയ്തിരുന്നുള്ളത് എന്ന ചോദ്യം വന്നപ്പോഴാണ് ഞാൻ വന്നത്. അതിനൊന്ന് അഡ്രസ് ചെയ്യാൻ, നിങ്ങൾ സമയം കഴിഞ്ഞെന്ന് എനിക്കറിയാം. 14 നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നത്, ആദ്യത്തെ കുറച്ച് നൂറ്റാണ്ടുകളിൽ ഇവിടെ പൊതുവായ സമൂഹത്തിന്റെ സ്ഥിതി ജാതി വ്യവസ്ഥ ഇല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം ഇടകലർന്നുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരുന്ന സംഘകാല കൃതികളിൽ നിന്ന് കാണാൻ സാധിക്കും. പിന്നീട് ബ്രാഹ്മണ്യം വന്നതോടുകൂടിയാണ് ഇവിടെ ഒരു ജാതി വ്യവസ്ഥ കടന്നു വരുന്നത്. അതോടുകൂടി ഇവിടെയുള്ള അധികാരത്തിനെതിരെ നീങ്ങേണ്ട ഒരു ആവശ്യമാണ് ഇവിടെ ക്രിസ്ത്യാനികൾക്ക്, സൂര്യാനി ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ ചെയ്ത കാര്യം, അവർ ബ്രാഹ്മണർ വംശത്തിൽ നിന്നുള്ളവരാണെന്ന് സ്വയം പറയുകയും ബ്രാഹ്മണർ ചെയ്യുന്ന രീതിക്ക് അതുപോലെ തന്നെ ചെയ്യുകയും അങ്ങനെ ആ സമൂഹത്തെ ബ്രാഹ്മണ്യത്തിന്റെയും ജാതി വ്യവസ്ഥയിൽ നിന്നും വിടുതൽ നേടിക്കൊടുക്കുക എന്ന സംഭവമാണ് ചെയ്തത്. അതുപോലെ തന്നെ ചെയ്ത മറ്റൊരു കാര്യമാണ് ഈ വ്യാപാര മേഖലയിൽ ബ്രാഹ്മണ്യം വന്നതോടുകൂടി രാജാക്കന്മാർക്കുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് പൂജാരിമാർക്ക് ഭൂമി ദാനമായി കൊടുത്തതോടുകൂടി ഭൂമിയിൽ നിന്നുള്ള സമ്പാദ്യം ഇല്ലാതെയായപ്പോ വ്യാപാര മേഖല മാത്രമായിരുന്നു അത് ഇവിടെയുള്ള സൂര്യാനി ക്രിസ്ത്യാനികളെ ചെയ്തിരുന്നത്. അങ്ങനെ ഇവിടുത്തെ രാജ്യത്തിന്റെ രാജാക്കന്മാരുടെ സമ്പത്തിന്റെ വലിയൊരു ഓഹരി നൽകിയിരുന്നതും ഇവിടെയുള്ള സൂര്യാനി ക്രിസ്ത്യാനികളായിരുന്നു. പിന്നീട് ഉദയം പേര് സൂനദോസിലെ ഇവിടെ മുമ്പ് സഹോദരൻ പറഞ്ഞു കുറേ കാര്യങ്ങൾ, അത് നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ്. അതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നത് മണിപ്രവാള പ്രസ്ഥാനമായിരുന്നു. അതിലുണ്ടായിരുന്നത് പ്രധാനമായിട്ടും അച്ചിസ്തുതികളായിരുന്നു. അച്ചിസ്തുതികൾ എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ നഗ്നത വിവരിക്കുന്ന സ്തുതിഗീതങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാട്ടുകളിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും ക്രിസ്ത്യാനികളെ പിൻവലിക്കണം എന്നൊരു നിർത്തണം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉദയം പേര് സൂനോസിൽ കടന്നു വന്നു. അതിനുശേഷം ഫ്രാൻസിസ് സേവിയറിന്റെ കാലഘട്ടങ്ങളിലൊക്കെ
ആംഗ്ലിക് സഭയ്ക്ക് മുമ്പുള്ള മിഷണറിമാരുടെ കാര്യം പറയുന്നത് ഫ്രാൻസിസ് സേവിയറുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഈശോസഭ വൈദികനാണ്, കാത്തലിക് ആണ്, ഫ്രാൻസിൽ നിന്നുള്ളവരാണ്. അപ്പൊ ഇദ്ദേഹം ഗോവ വഴി ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോ ആദ്യം അദ്ദേഹം അധ്യാപകനാണ്, സർവകലാശാല അധ്യാപകനായിരുന്നു. ഇവിടെ അധ്യാപനം ആരംഭിച്ചത് അദ്ദേഹമാണ്. അവര് വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കണം എന്ന് പറയുന്ന ഫസ്റ്റ് രൂപരേഖകളൊക്കെ ഫ്രാൻസിസ് സേവിയറാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതിനുശേഷം വന്ന അർണോസ് പാതിരി എന്റെ നാട്ടുകാരനാണ്, എന്റെ നാട്ടുകാരനെന്ന് പറയാൻ കാരണം 30 വർഷക്കാലം എന്റെ നാട്ടിൽ വേലൂരിൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയും അവിടെ ഇന്ത്യൻ കൾച്ചറിലുള്ള ദേവാലയം, അമ്പലം മോഡലിൽ ഒരു ദേവാലയം പണിയുകയും ചെയ്തിട്ടവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും തൃശ്ശൂർ ജില്ലയില്. അതുപോലെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ മലയാളം പോർച്ചുഗീസ് നിഘണ്ടു, മലയാളം പോർച്ചുഗീസ് വ്യാകരണം, മലയാളം സംസ്കൃത നിഘണ്ടു, സംസ്കൃത വ്യാകരണം, ഉദാശപാന, ചതുരന്ത്യം, ഉമാപർവം, ആദ്യത്തെ മലയാളത്തിലെ വിലാപകാവ്യം അതാണ് ഉമ്മാട് ദുഃഖം, അത് അദ്ദേഹം എഴുതിയതാണ്. യേശു ക്രിസ്തുവിനെ മടിയിൽ വെച്ചുകൊണ്ട് മറിയം പാടുന്ന പാട്ടാണത്, ഉമ്മാട് ദുഃഖം, ആദ്യത്തെ വിലാപകാവ്യം എന്ന് പറയാവുന്ന കൃതി. അതുപോലെ തന്നെ ആദ്യത്തെ ബൈബിൾ, നമുക്കറിയാം ബൈബിൾ വായിക്കണമെങ്കിൽ എഴുത്തും വായനയും അറിയണം, എന്നാൽ ആ കാലഘട്ടത്തിലുള്ള വ്യക്തികള് വായിക്കുകയല്ല പാടി നടക്കുകയാണ് ചെയ്യുക. ജ്ഞാനപ്പാന അതുപോലെ തന്നെ തുല്യത്തിൽ രാമായണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പാടി നടക്കുകയാണ് ചെയ്യുക. ആ രീതിയിൽ ബൈബിൾ ആദ്യമായിട്ട് എഴുതിയ വ്യക്തിയാണ് അർണോസ് പാതിരി പുത്തൻപാന. അങ്ങനെ ആദ്യമായിട്ട് ബൈബിളായിട്ട് ബന്ധം നൽകിയ വ്യക്തിയാണ് അർണോസ് പാതിരി. ഇപ്പൊ അദ്ദേഹം ഫ്രീതിങ്കർ പോയി എങ്കിലും ഞാനിത് അറിവിലേക്ക് പറയുകയാണ്. ഇപ്പൊ ഇതുപോലെ അതുപോലെ ഇവിടെയുള്ള തച്ചുശാസ്ത്രത്തെ അതുപോലെ ഉപയോഗിച്ചുകൊണ്ട് ദേവാലയം പണിതിട്ടുള്ള വ്യക്തിയാണ്, സംസ്കൃതം പഠിച്ച വ്യക്തിയാണ്, ഇങ്ങനെ കേരളത്തിൽ ജീവിച്ച വ്യക്തിയാണ് അർണോസ് പാതിരി. പൗലിനസ് പാതിരി ഇതൊന്നും വിട്ടു പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ സംഭാവനകള്. അങ്ങനെ 1800 മുമ്പ് തന്നെ 1700 ഒക്കെ ഇവിടെ ക്രൈസ്തവർ തന്നെയാണ് നവീകരണത്തിന് മുമ്പിൽ നിന്നതും ആദ്യകാലങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. ഓക്കെ ജിൻഡോപദ്രെ, നമ്മുടെ 6 മണിക്ക് തുടങ്ങിയ ചർച്ചയാണ് ഏകദേശം 10 മണിയാകാറായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു ഷിജുമോൻ ബദർ, അനിൽ ബദർ, അതുപോലെ തന്നെ വന്ന എല്ലാ സഹോദരങ്ങളും വളരെ ആധികാരികമായി. അവസാനം ജെയ്സ് ബദറും ജിൻഡോ ബ്രദറൊക്കെ ഇതിനോട് ആഡ് ചെയ്ത് സംസാരിച്ചു. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും അധികം ഇതിനുവേണ്ടി ത്യാഗമെടുത്ത, അന്ന് ത്യാഗമെന്ന് പറഞ്ഞാൽ ഈ വിഷയം വെറുതെ പോയിരുന്നിട്ടൊന്നും പറയാനോ വായിക്കാനോ പറ്റില്ല, അതിന് സമയമെടുത്ത് പഠിച്ച് ആധികാരികമായി പ്രഖ്യാപിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മുടെ ഈ ചർച്ച നിർത്താൻ പോവുകയാണ്. അതിന് മുമ്പ് ഏലിയാസ് ബദർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, പാപ്പന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവമേ ബൈബിൾ ആൻസേഴ്സ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ, അതിനോടുള്ള ബന്ധത്തിലുള്ള പല സംശയങ്ങൾക്കും മറുപടികൾ കൊടുക്കുവാൻ കഴിഞ്ഞ നാടുകളിൽ ദൈവം സഹായിച്ചു. ഇന്നും ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നല്ലോ. ക്രിസ്തീയ സഭ സമൂഹത്തിൽ വരുത്തിയ മാറ്റം, ജനങ്ങളിൽ വരുത്തിയ മാറ്റം, തലമുറകളിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ച് ഈ ഗ്രൂപ്പിൽ എല്ലാ ദൈവദാസന്മാരും നന്നായി സംസാരിച്ചു. ഷിജുമോൻ ബ്രദർ, ജെയ്സ് ബ്രദർ, അനിൽ ബ്രദർ, ജെയ്സ് ബ്രദർ, ലൈജു ബ്രദർ, ജിൻഡോ ബ്രദർ, അതുപോലെ സിജോ ബ്രദർ, എല്ലാവരും നന്നായി സംസാരിച്ചു. എല്ലാവരെയും ധാരാളമായി ഉപയോഗിക്കണം ഭർത്താവി. പ്രതിയാൽ നന്നായി മോഡറേറ്റ് ചെയ്യുവാനായിട്ട് ജിമ്മി ബ്രദറിന് കൃപ കൊടുത്തു. അനേകം ആളുകൾക്ക് പ്രചോദനമാകുവാൻ, അനേകരെ കൃത്യമായ ഗൈഡൻസിലേക്ക് നയിക്കുവാൻ ദൈവം ഈ ദൈവദാസന്മാർ ഉപയോഗിക്കണമേ. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും അത് അനുഗ്രഹമായി മാറുവാൻ, അനേകർക്ക് ആ അറിവുകൾ പകർന്നു കൊടുക്കുവാൻ തപ്പണം. അവർക്കും കൃപ കൊടുക്കണമേ. തുടർന്ന് നടക്കുന്ന മറ്റു ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ലബ് ചർച്ചകൾ മുഖാന്തരം അനേകരുടെ ജീവിതത്തിൽ ദൈവവചനത്തെക്കുറിച്ചും യേശു കർത്താവിനെക്കുറിച്ചും ആഴമേറിയ ആ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുവാൻ തന്നെ കൃപ കൊടുക്കണമേ. ആ നിലയിൽ പക്വതയോടെ എല്ലാവർക്കും സംസാരിപ്പാൻ കൃപ തരണമേ കർത്താവെ. എല്ലാ ദൈവദാസന്മാരെയും വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും ശാന്തിയും കൂടെ ഇരിക്കണം. എല്ലാം കർത്താവായ സുവിശേഷം നാം സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, കേട്ടുതരണമേ. ആമേൻ.